السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലിരിക്കുന്നവരെ, സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ആധുനിക സംവിധാനമായ ഓൺലൈനിലൂടെ ഈ പ്രഭാഷണത്തെ സൂക്ഷ്മമായി വിലയിരുത്താൻ വേണ്ടിയിരിക്കുന്ന പ്രബലമായ സമസ്തയിലെ മൂന്ന് വിഭാഗത്തിലും പെട്ടിട്ടുള്ള ആളുകളോട്, ഇ കെ സംസ്ഥയുടെയും എ പി വിഭാഗത്തിന്റെയും കുരുവട്ടൂർ സുന്നികളുടെയും ഇവിടെ വന്ന് പ്രസംഗിച്ചവരുടെ ഒന്നെങ്കിൽ അവരോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളോ ഇത് കേൾക്കുന്നുണ്ടാകും. കേരളത്തിലെ മുജാഹിദുകളും സമസ്തക്കാരും ഇസ്ലാമിക പ്രബോധനത്തെ ശ്രദ്ധിക്കുന്ന ആളുകളും ഈ സമ്മേളനം എന്തായിരുന്നാലും ശ്രദ്ധിക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയുടെ ആരിക്കാട് ഇന്ന് മലയാളികളുള്ള ലോകത്തൊക്കെ പ്രസിദ്ധമാണ്. അതിന്റെ കാരണം തൗഹീദും ശിർക്കും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇവിടെ കഴിഞ്ഞ ദിനങ്ങളിൽ നടന്നിട്ടുള്ളത്. ആലോചിക്കുക, സമസ്തയുടെ ഇ കെ വിഭാഗം ഇവിടെ ഏഴു പേര് പ്രസംഗിച്ചു. അവരുടെ പ്രബോധകരായിട്ടുള്ള ഏഴു പേർ ഇവിടെ അഞ്ചു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സംസാരം ഇ കെ സുന്നികളുടേതായി ഇവിടെ നടന്നു. അതുപോലെ കുരുവട്ടൂരിന്റെ നൌഷാദിന്റെ മൂന്ന് പ്രഭാഷകന്മാർ അഞ്ചു മണിക്കൂറിലധികം വരുന്ന സമയം അവരും പ്രസംഗിച്ചു. എ പി സുന്നികളിൽ നിന്ന് നാല് മണിക്കൂർ, അങ്ങനെ 14 മണിക്കൂർ 14 പ്രബോധകർ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തോട് വിയോജിക്കുന്നവർ ഇവിടെ വന്ന് പ്രസംഗിക്കുകയുണ്ടായി. 14 മണിക്കൂറുള്ള പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഈ 14 മണിക്കൂറുള്ള സംസാരത്തിന് 2.5 മണിക്കൂറോ 3 മണിക്കൂറോ തികയില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അത്രമേൽ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളിവിടെ ഒരു വിഷയം അവതരിപ്പിച്ചിരുന്നു. അവതരിപ്പിക്കാനുള്ള കാരണം,
ലോകം നിയന്ത്രിക്കുന്നത് ചില ഔലിയാക്കളാണ് എന്ന പ്രചണ്ഡമായ പ്രചാരം ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ കേരളത്തിൽ ശക്തിപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനിനും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സംഭാബഹുലമായ ജീവിതത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട തിരുവചനങ്ങൾക്കുമെതിരായ സച്ചരിതരായ സഹാബത്തിന്റെ കൃത്യമായ കാഴ്ചപ്പാടുകൾക്കെതിരായ അതീവ ഗുരുതരമായ ശിർക്കിന്റെ പ്രചാരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. കാസർഗോഡ് ജില്ലയിലെ ആരിക്കാടിയിലെ വിഷ്ടത്തിന്റെ ആളുകൾ ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കളോ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അത് ആദ്യമായി ഉണ്ടായത് എന്തുകൊണ്ടാണ്? അങ്ങനെ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സമസ്തക്കാരിവിടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു തലക്കെട്ട് നമ്മൾ സ്വീകരിച്ചത്. അപ്പൊ ആ തലക്കെട്ട് സ്വീകരിച്ചപ്പോൾ ഇവിടെ ചില വിഷയങ്ങൾ ഉണ്ടായി, മൂന്ന് പ്രബലമായ വിഷയങ്ങൾ അഥവാ അവർ പ്രത്യേകമായി കൽപ്പിക്കുന്ന വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. തീർച്ചയായും അതിലെ പ്രധാനമായ വിഷയങ്ങളിൽ ഒന്ന് ഇ കെ സുന്നികൾ അവതരിപ്പിച്ച കാര്യമായിരുന്നു. അതിൽ അവർ പറഞ്ഞിരുന്ന കാര്യം മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ഉൾക്കൊള്ളുന്ന ഒരു ടൈറ്റിൽ സ്വീകരിച്ചുകൊണ്ടാണ് അവർ കടന്നുപോയത്. അതിങ്ങനെയായിരുന്നു, ഇ കെ സുന്നികളുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: വളരുന്ന അഹ്ലു സുന്നയും പിളരുന്ന വഹാബിസവും എന്നാണ് അവര് ടൈറ്റിൽ സ്വീകരിച്ചത്. ഞാൻ ഇ കെ സുന്നികളായിട്ടുള്ള നല്ലവരായ സത്യത്തോട് ആഭിമുഖ്യമുള്ള ഹൃദയത്തിന്റെ ഉടമകളോട് ചോദിക്കുന്നത്, മുജാഹിദുകളുടെ പളർപ്പ് ചർച്ച ചെയ്യുക എന്നതായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഞങ്ങളെക്കാൾ മുമ്പ് പളർന്നത്. ആണല്ലോ, ഞങ്ങളെക്കാൾ മുമ്പ് വളർന്നവർ നിങ്ങളാണല്ലോ എങ്കിൽ അതാണല്ലോ ടൈറ്റിലായി സ്വീകരിക്കേണ്ടിയിരുന്നത്. വളരുന്ന അഖിലു സുന്നയും പിളരുന്ന സമസ്തയും എന്നായിരുന്നല്ലോ വിഷയത്തോട് നീതി പുലർത്തുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. രണ്ടാമതായി എ പി സുന്നികൾ സ്വീകരിച്ചതാകട്ടെ, നവീനവാദികളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്നു എന്നാണ്. ആരാത് പറയണത്? നവീനവാദം മാത്രം കേരളക്കരയിൽ അവതരിപ്പിച്ച ഒരു സമൂഹം, പഴയകാലത്തെ വാദങ്ങളൊന്നുമില്ലാത്ത ഒരു സമൂഹം, 1400 വർഷങ്ങൾക്കും അവതരിപ്പിക്കപ്പെട്ട ഖുർആനിന്റെ അഖീദയോട് കൂറുപുലർത്താത്ത വാദമുഖങ്ങൾ ഉന്നയിച്ചവർ ഈ കഴിഞ്ഞ കാലയളവിൽ പോലും കണ്ടെത്തിയ നൂതനമായ ആഘോഷവേളകളെ സംഘടിപ്പിച്ചവർ ഉത്തമമായ തലമുറയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ആചാരപരമായി പൈതൃകങ്ങൾ അവകാശപ്പെടാനില്ലാത്തവർ അവരാണ് യഥാർത്ഥത്തിൽ ഈ വാചകങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കണം. എന്നാൽ കുരുവട്ടൂരിലെ സുന്നികൾ, ഞങ്ങളുടെ നാടിനടുത്താണ് നൌഷാദിന്റെ കേന്ദ്രം കുരുവട്ടൂര് എന്ന് പറയുന്ന സ്ഥലം, ആ കുരുവട്ടൂരിനെ പ്രദേശത്ത് വന്ന് നൌഷാദ് ഇവിടെ പ്രസംഗിച്ചു. ഞാൻ പറയുന്നു, ഇ കെ എ പി സുന്നിയിൽ നിന്ന് വിഭിന്നമായ കാഴ്ചപ്പാട് പുലർത്തുന്ന ഞാനാണ് ഒറിജിനൽ എന്നാണ് നൌഷാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നൌഷാദ് ഇവിടെ വിഷയം തെരഞ്ഞെടുത്തത് ഞാൻ അതിനെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം അവന്റെ ശിർക്ക് അവൻ തുറന്നു പറയുന്നു, വളച്ചുകെട്ടില്ലാതെ ആ വിഷയം തന്നെ തലക്കെട്ടെടുക്കുന്നു. നൌഷാദിന്റെ തലക്കെട്ട് എന്തായിരുന്നു? അതിങ്ങനെയായിരുന്നു, ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കൾ എന്നതാണ് തലക്കെട്ട്. ലോകം നിയന്ത്രിക്കുന്ന അമ്പിയാക്കൾ എന്ന് എന്തുകൊണ്ടില്ല ചിന്തിക്കേണ്ട ഒന്നാമത്തെ പോയിന്റാണ്. എന്താ ലോകം അമ്പിയാക്കൾ നിയന്ത്രിച്ച കുഴപ്പമെന്താ? എന്താ നിങ്ങൾ അത് പറയാത്തത്? ലോകം നിയന്ത്രിക്കുന്ന മലക്കുകൾ എന്നെന്താ നിങ്ങൾ പറയാത്തത്? മലക്കുൽ മൗത്തിനെ പറ്റി നിങ്ങൾ പറയുന്നുണ്ട്. മഴ പെയ്യിപ്പിക്കുന്ന സൂര്യനെയും ഇടിനാദങ്ങളെ നിയന്ത്രിക്കുന്ന മലക്കുകളെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട്. സൂറന്ന കാഹളത്തിലൂതുന്ന മലക്കുകളെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട്. ഫൽമുദബ്ബിറാത്തി അംറ എന്ന അഞ്ചാമത്തെ വചനത്തെ നിങ്ങൾ ലോകം നിയന്ത്രിക്കുന്നത് ഇവരാണ് 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 എന്ന് എണ്ണി പറയുന്നുണ്ട്.
എന്താ അമ്പിയാക്കളാണ് എന്ന തലക്കെട്ടില്ലാത്തത്, എന്താ ജിബ്രീലാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങൾ പറയാത്തത്, എന്താ നിങ്ങൾ അങ്ങനെ ഒരു തലക്കെട്ട് സ്വീകരിക്കാത്തത്? അതിന്റെ കാരണം നിങ്ങൾക്ക് ഈ സമ്മേളനം അവസാനിക്കും ബോധ്യപ്പെടും. നമുക്ക് ഏറ്റവും വലുത് അല്ലയല്ല, റസൂലല്ല, ഖുർആനല്ല, സുന്നത്തല്ല, ഇബ്രാഹിം നബി അല്ല, ഇസ്മായിൽ നബി അല്ല, നൂഹ് നബി അല്ല, ഔലിയാക്കളാണ് എന്ന് നൗഷാദ് വിശ്വസിക്കുന്നു. നൗഷാദ് അതിവിടെ പ്രസംഗിക്കുകയും ചെയ്തു. ആ ക്ലിപ്പിലേക്കൊക്കെ നമ്മൾ കടന്നുപോകും. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതാണോ കേരളത്തിലെ സമസ്ത, അതാണ് ഇന്നത്തെ നമ്മുടെ ടൈറ്റിൽ. എന്താണ് സുന്നത്ത് ജമാഅത്ത്? ഞാൻ അതാദ്യം ഒരു രണ്ട് മിനിറ്റ് എടുത്ത് പറയാം. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ ഗന്നിയ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്ന വൽ ജമാഅ. അസ്സുന്നതു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയ്ഖ് ജീലാനി പറയാണ്, അസ്സുന്നത്തു, സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ സന്നഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ചര്യയാക്കിയതെന്തോ അത്, അബൂബക്കർ സിദ്ദീഖ് ചര്യയാക്കിയതെന്തോ അത് എന്നല്ല, ഉമർ ബിൻ ഖത്താബ് ചര്യയാക്കിയതെന്തോ അത് എന്നല്ല, മറിച്ച് അവരൊക്കെ വരും ഇതിന്റെ വാചക ഘടനയുടെ ഉള്ളിൽ. അതാ അത് പിന്നീട് വിവരിക്കപ്പെടേണ്ടതുമാണ്. എന്നിട്ട് പറഞ്ഞു വൽ ജമാഅ എന്ന് പറഞ്ഞാൽ മത്തഫഖ അലൈഹി അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സഹാബത്തെ ഇജ്മാഅായി കണ്ടതേതോ അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. കോഴിക്കോട് മുതലക്കുളം മൈതാനി എന്ന് പറയുന്ന ഒരു വിശേഷമായ സ്ഥലമുണ്ട്. സമ്മേളനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്ന മുതലക്കുളം മൈതാനി എന്നാണ് അതിന്റെ പേര്. അവിടെ മുതലയുമില്ല, അവിടെ കുളവുമില്ല, മൈതാനം മാത്രമേ ബാക്കിയുള്ളൂ. സമസ്തക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നാണ് അവർ പറയുന്നത്. അഹിലുണ്ട്, ആളുകൾ കുറെയേറെ ആളുകൾ ഇവരുടെ കൂടെയുണ്ട്, സംശയമൊന്നുമില്ല. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ബഹുഭൂരിപക്ഷം നിങ്ങളുടെ കൂടെയാണ്. ഞങ്ങൾക്കെതിരഭിപ്രായമൊന്നുമില്ല, ഞങ്ങൾക്കെതിരഭിപ്രായമില്ല. പക്ഷേ സുന്നത്തും ജമാഅത്തും നിങ്ങളോടൊപ്പം ഇല്ല, അത് ന്യൂനപക്ഷത്തിന്റെ കൂടെയാണ്. ഒരു ന്യൂനപക്ഷം ലോകാവസാനം വരെ സത്യത്തിലായിരിക്കും. ആ സത്യത്തോടാണ് ഞങ്ങളുടെ പ്രതിബദ്ധത. കാരണം അല്ലാഹു ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സൂറത്ത് തൗബ. ഞാൻ ഇവിടെ ഇരിക്കുന്ന മുജാഹിദുകളോട് പ്രാർത്ഥന നിർഭരമായിരിക്കണം നിങ്ങളുടെ മനസ്സ്. എന്റെ മനസ്സ് ഒരുപാട് വേദനകളോടെയാണ് ഞാൻ ഇവിടെ കയറി നിൽക്കുന്നത്. ദീനിന്റെ ഉസൂലുകളെ കുറിച്ച്, അതിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് അറിയാത്ത ഒരു പുതിയ തലമുറ കേരളത്തിൽ വളർന്നു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയേണ്ടതുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങളെ മാറ്റുരക്കേണ്ടതിന് പകരം കാലക്കീലകളുടെ പിന്നാലെ പോകുന്ന ഒരു ജനപദം ഈ മണ്ണിൽ വർദ്ധിച്ചു വരുന്നു. വിശിഷ്യ പണ്ഡിതന്മാർക്കിടയിലും മതി നമുക്ക് കുണ്ഠിതമുണ്ട് എന്ന് ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അല്ല നമ്മളോട് പറയാണ്, എന്താ പറയണറിയോ? അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കണം. ഇതല്ല നമ്മൾ വിളിച്ചു പറയുന്നതാണ്. മൊയ്തീനോട്, ജബ്ബാറിനോട്, ഖാദറിനോട്, അബ്ദുൽ ലത്തീഫിനോട്, അബ്ദുൽ നാസറിനോട്, സുഫിയാനോട്, ആമിനക്കുട്ടിയോട്, ആയിഷക്കുട്ടിയോട്, ആബിദക്കുട്ടിയോട്, ഖദീജയോട്, ഉമ്മു കുൽസൂമിനോട്, സുബൈദയോട്, സൗദയോട് എക്സെട്രാ എക്സെട്രാ അല്ല പറയുന്നത്. നിങ്ങളായി തീരണം. എന്തായി തീരണം? മാസ്വാദിഖീൻ. ഓർക്കണം, ഒമ്പതാം അധ്യായം സൂറത്ത് തൗബയിലെ 119-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ പറയുന്നത് വഖൂനൂ മാസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ നിൽക്കണം എന്നതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ആവശ്യപ്പെട്ടത് അതാണ്, സത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ. അതത്രമേൽ കൈപ്പേറിയതാണെങ്കിലും ബാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിനും ഭാര്യക്കും മക്കൾക്കും സന്താനങ്ങൾക്കും നിങ്ങളുടെ സമ്പാദ്യത്തിനും നിങ്ങളുടെ കണ്ണിനാനന്ദം നൽകുന്ന ഭവനത്തിനും അതിനേക്കാൾ എല്ലാം ഉപരിയായി നിങ്ങൾക്ക് അല്ലാഹുവിനോടാകണം പ്രിയങ്കരം, റസൂലിനോടാകണം പ്രിയങ്കരം. വിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായം 24-ാമത്തെ വചനമാണ്. അവിടെ അള്ള പറയുന്നത്, നമ്മളെ വിളിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും വലിയ പിരിശം അത് നിങ്ങളുടെ ഉപ്പാനോടാകാൻ പാടില്ല, ഉമ്മാനോടാകാൻ പാടില്ല.
അൻപത്താറ് അമ്പത്തി ഒന്ന് കെ എൽ പതിനാല് വണ്ടി ബ്ലോക്ക് ആയിട്ടുണ്ട്, അതൊന്ന് മാറ്റി കൊടുക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് സത്യത്തോടായിരിക്കണം നമ്മുടെ ബന്ധം. കുല്ലിങ്കാന ആബാഉകും വബനാഉകും വഇഖ്വാനകും വഅശീറതകും. അല്ല പറയാണ്, സ്വന്തം ബാപ്പ നിങ്ങൾക്ക് എത്ര പ്രിയങ്കരമാണ്, നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് എത്ര പ്രിയങ്കരമാണ്, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് എത്ര മഹബത്തുള്ള ആളാണ്, നിങ്ങളുടെ മക്കളാവട്ടെ അതിനേക്കാൾ അപ്പുറല്ലേ നിങ്ങൾക്ക്, പിന്നെ നിങ്ങളുടെ കച്ചവടം അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ, പിന്നെ നിങ്ങളുടെ ഭവനം അതും നിങ്ങൾക്ക് ഏറെ ഇഷ്ടമല്ലേ. എന്നിട്ട് അല്ല പറയണെന്നറിയോ, നിന്ന് അല്ല പറയണെന്നറിയോ, അല്ല പറയാണ് അതിനേക്കാളും മഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി. അടിവരട്ടോളിട്ടോ, അടിവരട്ടോളി, ഒന്നുകൂടെ ചിന്തിച്ചോളി. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി. അല്ലേ റസൂലി അവിടെ ഉള്ളത്. നിട്ടോ നിട്ടോ, വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു ഹത്താ യാതി അല്ലാഹു ബിയംരി. അല്ലാഹ് പറയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹുവിനോടായിരിക്കണം, പിന്നെ റസൂലിനോടായിരിക്കണം. അവർ രണ്ടുപേരും നിശ്ചയിച്ചു തന്ന റൂട്ടിലൂടെയുള്ള ജിഹാദ് ആകണം, അല്ലെങ്കിൽ ഫതറബ്ബസു ഹത്താ യാതി അല്ലാഹു ബിയംരി. അല്ലാഹുവിന്റെ കൽപ്പന വരുന്നതിനെ നിങ്ങൾ പേടിച്ചോളി. ഇതേ സൂറത്ത് തൗബയിലെ ഇരുപത്തിനാലാ. അപ്പൊ സൂറത്ത് തൗബയിൽ രണ്ട് വചനം ഞാൻ ഉദ്ധരിച്ചു, രണ്ട് വചനം ഉദ്ധരിച്ചു. മൂന്നാമത്തത് സൂറത്ത് മുജാദലയിലാണ്. സൂറത്ത് മുജാദല അമ്പത്തെട്ടാം അധ്യായമാണ്. അമ്പത്തെട്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് വചനാ ഉള്ളത്. ആ ഇരുപത്തിരണ്ടാമത്തെ വചനം എന്താ അറിയോ? لا تجدوا قوما يؤمنون بالله واليوم الاخر يوادون من حاد الله ورسوله. നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു ഒരു ടീമിനെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എങ്ങനെ പറ്റില്ല? അല്ലാഹുവിലും അന്ത്യ ദിനത്തിലും വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവരോട് മൈത്രി ഈ ബന്ധം പുലർത്തുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അല്ല പറയാണ്, അത് അവരുടെ ഉപ്പയാവാം, അവരുടെ ഉമ്മയാവാം, അവരുടെ ബന്ധുമിത്രാദികളാവാം, അവരുടെ ഭാര്യമാരാകാം, പക്ഷെ അവരോടൊന്നും അവർക്ക് ബന്ധമുണ്ടാവില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹുവിനോടും റസൂലിനോടും ആഖിറത്തിനോടും ഒക്കെ ആയിരിക്കും. എന്നിട്ട് അല്ല പറയാണ് അവരവരുടെ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകും, അവരവരുടെ നാടുകളിൽ ഒറ്റപ്പെട്ടു പോകും. ഈ ഹക്ക് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ നാട്ടിലവർ ഒറ്റപ്പെട്ടു പോകും, വീട്ടിലവർ ഒറ്റപ്പെട്ടു പോകും, അവരെ ആട്ടി ഓടിക്കപ്പെടും, അതൊക്കെ ഉണ്ടാകാം. എന്നിട്ട് അല്ല പറയാണ് എന്തൊരു വാക്കാണ്, നിങ്ങൾ വീട്ടിൽ ഒറ്റക്കാണോ, നിങ്ങൾ സത്യത്തിലാണോ? അബ്ദുല്ലാഹി മസൂദ് പറഞ്ഞത് നീ ഒറ്റക്കാണോ നിന്റെ നാട്ടിൽ, എങ്കിൽ നീയാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ വേണ്ട, ഒരു വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ, ഒരു നാട്ടിൽ ഒരാളുണ്ടെങ്കിൽ, ഒരു സ്റ്റേറ്റിൽ ഒരാളുണ്ടെങ്കിൽ, ഒരു ഗ്രാമത്തിൽ ഒരാളുണ്ടെങ്കിൽ അയാളാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് മഹാനായ അബ്ദുല്ലാഹി മസൂദ് പറയുന്നത് ഈ വാചകമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതും ഈ വാചകമാണ്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി പറയുന്നതും ഈ വാചകമാണ്. ഇമാം ഷാഫിയും പറയുന്നത് ഈ വാചകമാണ്. ഇമാം മുത്തബി സുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഇമാം സുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, അദ്ദേഹം പറയുന്നത് ഈ യാഥാർത്ഥ്യമാണ്. ലോകത്ത് എവിടെ ഏത് വീട്ടിൽ ഒരാളുണ്ടോ, കതബ ഫീ
قلوبهم الإيمان وأيدهم بروح منهم أرتمون دوري شو دي شو كه أبغي ودك ده تليمان ريعك بدو تبدم إبرة يا نيمان وائر إلا لا بالله إلا لا كرديا تلاد ولما يدخل الإيمان في قلوبكم نال بتم برام الدعائم بدينا علامة بجنا ما أنا أبغي ودك ده تليمان كرام تللا كرديا ما أنا إيمان إن دعيندرم هذا كندا أنا مجاعد غل منجت كي بكم نده إنجن كي بكم نده إيمان إن دبروتكشن إيمانية أنا إنجن كرديا تلي إيمان إن ننجلي دا كي غند سوتي شري كمبو إنجن دا كي غل ساتم وري شري كمبو إنجن راشيم بند دل لوعم بيمارشي جدانا أبهر بيبري جدانا إنجن وعي إللا هذا كندا دني نامو كيت بريانغرام الله غمين ودانا الله غمين ده أمبيا كلودانا بيننا دين أدت تبرين سديك غلودانا بيننا دين أدت تبرين بروودانا ألا هذا آدت تل دني نامو كيت ميتام سيام مدا بورين ودايا أبن ده إيمان البرك توندا أعم هذا كندانا رسول الله صلى الله عليه وسلم برجع له سلاس من كن فيه وجد بهنا حلاوة الإيمان من كان الله رسوله أحب إليه مما سواهما إندري حديثان سلاس من كن فيه وجد بهن حلاوة الإيمان ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ മൂന്ന് നിലക്ക് ഈമാനിന്റെ സ്വാധീനം ഉണ്ടാകും അതിൽ ഒന്നാമത്തേത് എന്താണെന്ന് അറിയുമോ ഹലാവത്തുൽ ഈമാനിന്റെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയുമോ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി അല്ലാഹുവിനോടുള്ള ഹുബ്ബാണ് റസൂലിനോടുള്ള ഹുബ്ബാണ് മിമ്മാ സിവാഹുമാ അത് രണ്ടുമല്ലാത്ത മറ്റൊന്നിനേക്കാളും പിന്നെയാണ് ഔലിയാക്കൾ പിന്നെയാണ് ആരിഫീങ്ങൾ പിന്നെയാണ് മുജദ്ദിദുകൾ ولكن رضي الله عنه سميت رسول الله صلى الله عليه وسلم رسول الله പറയാണ് എന്താ പറയുന്നത് എന്ന് അറിയുമോ നിങ്ങൾ ഒരു തിന്മ കണ്ടാൽ ഒരു തെറ്റ് നിങ്ങൾ കണ്ടാൽ കൈകൊണ്ടാണ് തിരുക്കേണ്ടത് ഫൈലം യസ്തജ അതിനെ സാധ്യമല്ലെങ്കിൽ ലിസാന കൊണ്ടാണ് അത് പറയേണ്ടത് ഫൈലം യസ്തജ അതിനെ സാധ്യമല്ലെങ്കിൽ കൽബ് കൊണ്ടാണ് വെറുക്കേണ്ടത് വദാലിക അലഫുൽ ഈമാൻ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉള്ള കാലത്തോളം ഞങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല ഞങ്ങളുടെ കണ്ണുകൾ ചുവത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കോപാകുലരായിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുക്ക് വേണ്ടിയാണ് അത് തൗഹീദിന് വേണ്ടിയാണ് ഒരാളും നരകത്തിൽ പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഹാറൂൻ നബിയുടെ താടി പിടിച്ച് മൂസാ നബി വിളിച്ചത് ശിർക്കിന്റെ പേരിലാ ഉമ്മത്തിൽ ശിർക്ക് വന്നതിന്റെ പേരിലാ തൗറാത്തിന്റെ ഏടുകൾ തായോട്ട് വലിച്ചെറിഞ്ഞതും ഇതിന്റെ പേരിലാ ഏഴാം അധ്യായം 150-ാമത്തെ വചനം മുജാഹിദ് ബാലിശ്ശേരി എന്തിനാ ദേശം പിടിച്ചത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കലീമുല്ലാഹി മൂസാ നബി ദൈവിക ഗ്രന്ഥം കരയിലേക്ക് വലിച്ചെറിഞ്ഞത് എന്തിന്റെ പേരിലാ 40 ദിവസം പുരിസീന പർവ്വതത്തിൽ പോയി തൗറാത്തും വാങ്ങി വന്ന ആ പ്രവാചകന് കോപമുണ്ടാക്കിയ കാര്യം എന്താ പശുവിനെ ഉണ്ടാക്കി ശിർക്ക് ചെയ്തപ്പോ ഹാറൂൻ നബിയുടെ താടി പിടിച്ച് ഏത് ഹാറൂൻ എനിക്കൊരു കൂട്ടുകാരനെ തരണേ എനിക്കൊരു ബ്രദറിനെ തരണേ അതെന്റെ ഹാറൂൻ ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ച മൂസാ അലൈഹിസ്സലാം അതേ ഹാറൂനിന്റെ താടി എന്ത് വിഷയത്തിലാ പിടിച്ചത് കണ്ണുകുടിച്ചതിന്റെ പേരിലല്ല വ്യഭിചരിച്ചതിന്റെ പേരിലല്ല പലിശ വാങ്ങിയതിന്റെ പേരിലല്ല ശിർക്ക് വന്നതിന്റെ പേരിലാണ് എങ്കിൽ അറിയുക മുജാഹിദ് ബാലിശ്ശേരിയെ ചീത്ത വിളിച്ചതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ദേശം പിടിച്ചിട്ടില്ല എന്റെ പേരിൽ ക്രിസ്തുമത്തം പറഞ്ഞതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്റെ പേരിൽ നിങ്ങൾ ഒരിക്കൽ വ്യഭിചാരാരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ദേശം പിടിച്ചിട്ടില്ല ആകാശഭൂമിയുടെ തമ്പുരാന്റെ പേരിൽ എന്റെ കോപമുണ്ടായിട്ടുണ്ടെങ്കിൽ മുത്തുനബിയുടെ സുന്നത്താത് കോപിക്കൽ സുന്നത്താണ് ദേശം പിടിക്കൽ സുന്നത്താണ് കണ്ണ് ചുവന്ന് കൊടുക്കൽ സുന്നത്താണ് അനിവാര്യമായ ഘട്ടത്തിൽ അതിയുള്ളവനിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്
സഹോദരങ്ങളെ നമ്മളെ പ്രസംഗിച്ചപ്പോണ്ടായ ഒരു അത്ഭുതം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം നമ്മുടെ ക്ലിപ്പിലേക്ക് വരാം ദേവേ ഇത് ഞങ്ങളോട് പറയാനേ ആ ഭാഗത്തെ കസേര ഉണ്ടല്ലോ ഒരു ഒറ്റ സെക്കൻഡ് എടുത്തിട്ടേ അവിടേക്കുള്ള കസേരയിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മാറിയിരുന്നാ പിന്നെ വരുന്നവർക്ക് ഇങ്ങനെ വരണ്ട അപ്പൊ നിങ്ങൾ ഓലെ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കണ്ട ഓല് ഇവിടെ അങ്ങ് ഇരുന്നോളൂ ഞാൻ പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക് അവിടേക്ക് കസേര ഉള്ളവർ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ മാറിയിരുന്ന അവിടെ കസേര ഇങ്ങനെ ഒഴിഞ്ഞാടും ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടാണെങ്കിൽ കേട്ടോ അപ്പൊ സൂക്ഷിക്കുക ഇനി നമ്മള് ഇവിടെ വന്നവരുടെ ഇവിടെ വന്ന പ്രബലമായി അവര് കൊണ്ടെടുക്കുന്ന മൂന്ന് സുന്നി വിഭാഗമാണല്ലോ ഇവിടെ വന്നത് ഈ ആളുകളുടെ പ്രസംഗവും ഈ ആളുകളുടെ പണ്ഡിതന്മാർ പല സന്ദർഭങ്ങളിൽ ചെയ്തതും മുജാഹിദുകളോട് അവർക്കുള്ള ഏറ്റവും വലിയ വെറുപ്പം തറയങ്ങള് ഞാൻ വെറുതെ പറയല്ല മുജാഹിദുകൾ ഖുർആൻ ഓതുന്നു എന്നാണ് ഒരു കംപ്ലൈന്റ് പറയുന്നത് എന്നെ പറ്റി അവർ പറഞ്ഞ കാര്യം എന്താ ഞാൻ ഒരുപാട് ആയത്ത് ഉദ്ധരിച്ചു അത് ഖവാരിജുകളുടെ പണിയാണെന്നാ അപ്പൊ ആർക്കും ഖുർആൻ ഓതാൻ ഇനി വകുപ്പില്ല ആര് ഖുർആൻ ഓതിയാലും അപ്പൊ പറയും അത് ഖവാരിജാണ് പിന്നെ പറയുന്ന ലോകത്തെല്ലാ പ്രേക്ഷകക്ഷികളും ഖുർആന ഓതലും അപ്പൊ അഖിൽ സുന്നത്തി വൽ ജമാഅയും ഖുർആനും സുന്നത്തും ഓതിയിരുന്നല്ലോ അവരൊക്കെ പഴച്ചോരാ ഏയ് ഇവിടെ വന്ന ഇ കെ സുന്നിയിലെ ഒരു മൊയ്ലാരുട്ടി ഓൻ പ്രസംഗിച്ച എന്താണ് എല്ലാ വിഭാഗവും ഖുർആൻ ഓതുന്നുണ്ട് അതുകൊണ്ട് സത്യത്തിന്റെ ആളുകൾ ഖുർആൻ ഓതണ്ടാന്നോ അങ്ങനെ കിട്ടുവോ അങ്ങനെ കിട്ടുവോ സത്യത്തിന്റെ ആളുകൾ ഖുർആൻ ഓതണ്ടാന്ന് കിട്ടുവോ സുഹൃത്തുക്കളെ കിട്ടുവോ അങ്ങനെ കിട്ടുവോ ഇവിടെ നൌഷാദും പറഞ്ഞു നമ്പർ ഇട്ടൊക്കെയാണ് മുജാഹിദ് ബാലിശ്ശേരി പേജൊക്കെ കൃത്യമായിട്ട് പറയുന്ന ആളാണല്ലോ നമ്പറൊക്കെ കൃത്യമായിട്ട് പറയുന്ന ആളാണല്ലോ അതെ ഞങ്ങൾക്ക് കൃത്യതയേ ഉള്ളൂ കൃത്യവിരുദ്ധത ഞങ്ങളുടെ കൂടപ്പുറപ്പേ അല്ല ഞങ്ങളുടെ കൃത്യത തന്നെയാ ഞങ്ങളുടെ പ്രത്യേകതയും ജനമനസ്സുകളിൽ ഞങ്ങൾക്ക് കിട്ടിയ സ്ഥാനം അത് തന്നെയാ ഞാൻ ഇവിടെ കാണിക്കുന്ന നാല് ക്ലിപ്പ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കാണിക്കും ഞാൻ ഇവിടെ ഇരിക്കുന്നവരോടും സോഷ്യൽ മീഡിയയിൽ ഇത് കാണുന്നവരോടും ഉറപ്പായിട്ടും ഈ നാല് ക്ലിപ്പ് പൂർത്തിയാവുമ്പോ തന്നെ നമ്മുടെ വിഷയം അവസാനിക്കും ചിലപ്പോ എന്താ അത്ര മതി എന്നുള്ളിടത്താണ് എന്നാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് ഇവിടെ പറഞ്ഞതിന്റെ മറുപടികള് വേറൊന്നല്ല പുറത്തൊന്നൊന്നല്ല അതിൽ നിങ്ങൾ കേൾക്കേണ്ടെന്നറിയോ മുജാഹിദുകള് കൃത്യമായി ലക്ഷ്യം പറയുന്നു അത് ഇ കെ സുന്നിയുടെ നേതാവിന് ഇഷ്ടപ്പെട്ടില്ല അതാര് ജിത്രി മുത്തുക്കോയ തങ്ങൾക്ക് കടപ്പുറത്ത് സമ്മേളനത്തിൽ അദ്ദേഹം പറയണെന്നറിയങ്ങള് കോഴിക്കോട് കടപ്പുറത്ത് കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം അതിനുശേഷം കടപ്പുറത്ത് അവര് കൂടിയ സമ്മേളനത്തിൽ ജിത്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹം ആ കടപ്പുറത്ത് ചെയ്ത പ്രസംഗത്തിൽ ആ ഒരു ഭാഗമാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് ഒരു നിലക്കും അവ്യക്തത ഉണ്ടാക്കുകയോ അപ്പുറം കേൾപ്പിക്കാതിരിക്കും ഒന്നും ഞങ്ങൾ ചെയ്യില്ല ആ പറയുന്ന ആശയം വളരെ ക്ലിയർ ആയിരിക്കും വ്യക്തമായിരിക്കും അതിലൊരു ക്ലിപ്പ് നിങ്ങൾ കേട്ടു നോക്കും അദ്ദേഹത്തിന്റെ കംപ്ലൈന്റ് എന്താണ് ഇനി മൂന്ന് കേൾക്ക് കാരണം ഇവിടെ വന്ന മൂന്ന് ടീമും ഖുർആൻ ഓതുന്നതും സുന്നത്ത് ഓതുന്നതും അവർക്ക് സഹിക്കുന്നില്ല പിന്നെ അവര് പറയുന്നത് ഞങ്ങൾ കിതാബാണ് ഏതങ്ങക്ക് ഖുർആനും സുന്നത്തിനും പുറമെ ഒരു കിതാബ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഖുർആൻ നിങ്ങൾക്ക് കിതാബായി തോന്നാത്ത എന്തുകൊണ്ടാ ഞാൻ ഈ സമസ്തയിലെ പാവപ്പെട്ടവൻ ഞാൻ കുറച്ച് ദേഷ്യം പിടിക്കുന്ന ഒരാളാ ഞാൻ ആ ദേഷ്യം പിടിക്കുന്നത് ദുനിയാവിന്റെ കാര്യത്തിലല്ല നിങ്ങൾ ഓർക്കണം ഞാൻ ഖുർആൻ വചനം ഉദ്ധരിച്ചു മൂസാ നബിക്ക് ദേഷ്യം പിടിച്ചു അല്ല പറയാണ് കുബിതനായിക്കൊണ്ട് മൂസ മടങ്ങി വന്നു എന്താ കുബിതത എന്ന് പറഞ്ഞാൽ കോപം ദേഷ്യം ആരോട് ശിർക്ക് ചെയ്തവരോട് അള്ളാന്റെ ഗ്രന്ഥാട്ടോ മുജാഹിദ് ബാലിശ്ശേരിന്റെ ചൂടിന്റെ കാരണം പറയാണ് എല്ലാരും ചോദിക്കുന്നുണ്ട് വിസ്റ്റവും ചോദിക്കണം നിങ്ങൾക്ക് എന്താ ചൂടാകുന്നത് അതുകൊണ്ട് ഓരോട് ഞാൻ പറയാണ് അത് വെറുതെ പറയല്ല ഹക്ക് വിളിച്ചു പറയാണ് ഇഷ്ടാണ് വിചാരിച്ച ഹക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ പറയണേ ശ്രദ്ധിച്ചോളി നിങ്ങള് ഷിർക്കിന്റെ കാര്യത്തിലാണ് മനസ്സിലാക്കുക ഈ കാരണം ഷിർക്കല്ല ഒരിക്കലും പുറത്തിരൂല അതുകൊണ്ടാ ബേജാറ് അതായത് മൊയ്തീനാജി ഷിർക്ക് ചെയ്ത അയാൾക്ക് പരലോകത്ത് സ്വർഗം കിട്ടൂല അതെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ അയാളെ ഷിർക്കിന്ന് രക്ഷപ്പെടുത്താൻ ചിലപ്പോ ദേഷ്യം പിടിക്കുക ഏതുപോലെ കഞ്ചാവ് അടിക്കാൻ മോൻ പോയാൽ ഒരു ബാപ്പാക്ക് ദേഷ്യം പിടിക്കൂലേ ചിലപ്പോ അയാളെ എല്ലാം മറന്ന് മോന്തക്കുട്ടിക്ക് അടിക്കാൻ പാടില്ല പക്ഷെ അയാൾ അടിച്ചു പോകൂലേ ആ എന്തിനാ അടിച്ചത് എന്തിനാ കാതറാജി മോനെ മോന്തക്കുട്ടിക്ക് അടിച്ചത് ഓൻ കഞ്ചാവ് കഴിച്ചപ്പോ എന്റെ മോൻ കേടുവരരുത് എന്ന് വിചാരിച്ചിട്ട് അടിക്കാൻ പാടുണ്ടോ പാടില്ല അടിച്ചില്ലേ എന്തിന് ഓൻ നന്നാകുക എന്നുള്ള ആലോചിച്ചു ആണോ അതെ അതുകൊണ്ട് കോപിക്കേണ്ടടുത്ത് കോപുണ്ടാവും വ്യക്തികളെ പറയേണ്ടടുത്ത് വ്യക്തികളെ പറയും അതൊന്നും അവരോടുള്ള വെറുപ്പമുണ്ടല്ല അല്ലാഹു എന്താണോ ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ് അതിലപ്പുറത്ത് എനിക്ക് എന്താ തെറ്റു പറ്റിയോ ഞാൻ തിരുത്താൻ തയ്യാറുമാണ് ഞാൻ ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എനിക്ക് ഞാൻ നിങ്ങളോടൊക്കെ പറയണേ ഈ സദസ്സിന്ന് ചിലര് പോവും ചിലര് വരും സ്വാഭാവികമാണ് ഏത് സദസ്സെന്നും പക്ഷെ അത് നോക്കി ഇങ്ങനെ കണ്ണുങ്ങള്
നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് ഇൻഷാ അല്ലാ വിഭവം തന്നെ ആയിരിക്കും. ഇന്നത്തെ ഒരു വിഭവം തന്നെ ആയിരിക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇൻഷാ അല്ലാ പടച്ചോ തൗഫീഖ് ചെയ്ത. കാരണം അത്ര വിഭവം അവർ നമുക്ക് തന്നിട്ടുണ്ട്. തിരിച്ചു വിളമ്പാൻ മാത്രം പോയിന്റും തന്നിട്ടുണ്ട്. ഒരു പ്രമാണവും ഇല്ല എന്ന് ഓല എന്നെ തെളിയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്നുകൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുക, നമ്മളെ ഉസ്താദുമാര് ഭയങ്കരമായി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമല്ലോ. എന്നാ അതില്ല നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതിൽ നിങ്ങളെ ഏറ്റവും വലിയ ഉസ്താദാണ് ജിഫ്രി മുത്തുക്കോയത്തൻ. ബഹുമാന പുരസരം, ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു വേദന വേണ്ട. ബഹുമാന പുരസരം മോനെ, ആ ബഹുമാനത്തോടുകൂടി കളിപ്പൊന്ന് കളിപ്പിച്ചോട് കുഞ്ഞു മോനെ. ലക്ഷ്യങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഏത് ലക്ഷ്യങ്ങൾ എണ്ണി കുറെ ആയത്ത് വായിച്ചു, കുറെ ഹദീസ് വായിച്ചുകൊണ്ട് ഇങ്ങനെ ജനങ്ങളെ അതിൻ്റെ ഒക്കെ ഇടയിലിട്ട് കുപ്പി അവരെ കുപ്പിയാക്കുകയോ അവരെ കുത്തിത്തീപ്പിയാക്കുകയോ അവരെ വട്ടക്കറക്കുകയും ചെയ്യലല്ല ഞങ്ങളെ പണി. ആ പണിയോട് ഞങ്ങൾ പിരിയുന്നു. ലക്ഷ്യങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഏത് ലക്ഷ്യങ്ങൾ എണ്ണി കുറെ ആയത്ത് വായിച്ചു, കുറെ ഹദീസ് വായിച്ചുകൊണ്ട് ഇങ്ങനെ ജനങ്ങളെ അതിൻ്റെ ഒക്കെ ഇടയിലിട്ട് കുപ്പി അവരെ കുപ്പിയാക്കുകയോ അവരെ കുത്തിത്തീപ്പിയാക്കുകയോ അവരെ വട്ടക്കറക്കുകയും ചെയ്യലല്ല ഞങ്ങളെ പണി. ആ പണിയോട് ഞങ്ങൾ പിരിയുന്നു. ഗുരുതരമായ ഒരാരോപണമാണ് നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഖുർആനും ഹദീസും ഉദ്ധരിച്ച ജനങ്ങൾ നന്നാകല്ല നട്ടം തിരിയാണ് ചെയ്യാന്ന്. ശ്രദ്ധിച്ചോളി, ഞാൻ ഈ ജിബ്രി മുത്തുക്കോയ തങ്ങളെ പറ്റി പറഞ്ഞപ്പോ നമ്മുടെ കക്കുംപടിക്ക് വല്ലാണ്ട് വിഷമായല്ലോ. പൊന്നാൻ ഉസ്താദ്, നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ ഉസ്താദ് ഇപ്പൊ പറഞ്ഞ ഞങ്ങളെ കേട്ട്, ഖുർആൻ ധാരാളമായി ഓതുകയും ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്താൽ ജനങ്ങൾ വട്ടം കറങ്ങുക ചെയ്യുക. അല്ല പറയണെന്നറിയോ? ഖുർആൻ ധാരാളമായി ഓതിക്കൊടുത്ത വട്ടം കറങ്ങല്ല ഓലെ കൽബ് നന്നാകുകയാണെന്നാണ് അല്ല പറയുന്നത്. അത് ഞങ്ങൾ പഠിച്ചോണ്ടാണ് ഞങ്ങൾ ഖുർആൻ കൂടുതൽ ഓതുന്നത്. എന്താ പറയുന്നത്? ലക്ഷ്യങ്ങൾ ഇങ്ങനെ വിവരി, ലക്ഷ്യമല്ലാതെ ഒരു സമൂഹം ജീവിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കണത് ഈ കെ സുന്നക്ക് ലക്ഷ്യമല്ലേ? ലക്ഷ്യം ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. അള്ളാഹു ലക്ഷ്യങ്ങളെ എണ്ണി പറഞ്ഞു. എന്താ ഒരു മുഖ്മിന്റെ ലക്ഷ്യം തന്നെ എന്താ? സ്വർഗത്തിൽ നരകത്തു നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തലാണ് വിജയം, ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങള് നരകത്ത് പോകുന്ന പണി എന്താന്ന് പറയും, സ്വർഗത്തിലേക്ക് എത്തുന്ന പണി എന്താന്ന് പറയും, നരകത്തിൽ എത്താതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് പറയും. ഒരു വിശ്വാസി ആദ്യമായിട്ട് പാലിക്കേണ്ട ഈമാനാണ്. ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, ശിർക്ക് തൊട്ടുങ്ങൾ കളിച്ചു, തൗഹീദിന്റെ മേലെ നിങ്ങൾ പണിയെടുത്തു. ഞങ്ങൾ ആ മേഖലയിൽ ഫോക്കസ് ചെയ്ത്. എന്താ കാരണം? ശിർക്കല്ല ഒരിക്കലും പൊറുക്കാത്ത പാവാണ്. ഒരാൾ വ്യഭിചരിച്ചു, അയാൾ പൊറുക്കലിനെ തേടിയിട്ടില്ലെങ്കിൽ പോലും അല്ല ഉദ്ദേശിച്ചാൽ അയാൾക്ക് പുറത്തു കൊടുക്കും. അല്ല പറയുന്ന വാചകാത് എന്റെ വകയല്ല. ഖുറാന്റെ നാലാമധ്യായം 48-ാമത്തെ വചനം, ഖുറാന്റെ നാലാമധ്യായം 116-ാമത്തെ വചനം, ഖുറാന്റെ 5-ാമധ്യായം 72-ാമത്തെ വചനം, ഖുറാന്റെ 39-ാമധ്യായം 65-ാമത്തെ വചനം, അത്രയും വചനം. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. അല്ലാന്റെ ഗ്രന്ഥത്തിലെ അല്ല വ്യഭിചാരം ചിലപ്പം പുറത്തു തന്നേക്കാം. ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയിട്ടില്ലെങ്കിൽ പോലും. എന്നാ ശിർക്കിന്റെ കാര്യം അങ്ങനെയല്ല. ശിർക്കിൽ നിന്ന് മടങ്ങണം, ഈമാൻ ഉൾക്കൊള്ളണം, തൗബ ചെയ്ത് മടങ്ങണം. ഖുർആന്റെ 25-ാം അധ്യായം 68, 69, 70, 71 വചനം തെളിവാ പറയുന്നത്. നേരല്ല, സമയമല്ല, അതുകൊണ്ടാ. അത്രയും വചനങ്ങളാണ് ആ കാര്യം പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. പൈശാചികമായ ഒന്നും എന്റെ നാവിന്ന് വരാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആത്മരോക്ഷമുള്ള ആളാണ് ഞാൻ, ധാർമ്മിക രോക്ഷമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ശിർക്ക് കാണുമ്പോൾ കുറച്ച് വിഷമം തട്ടാറുണ്ട്, വിഷമം ഉണ്ടാകാറുണ്ട്. കാരണം ഇവിടുത്തെ മുസ്ലിമീങ്ങളിൽ പെട്ടവർ നരകത്ത് പോവുക എന്നുള്ളത് ഒരു ഈമാനുള്ളവർക്ക് സഹിക്കുമോ? ആ വേദന ഉണ്ട്. അതുകൊണ്ട് തന്നെ ബേജാറ് പറയും, ബാപ്പ മക്കളെ മർദ്ദിക്കുന്നത് ഇഷ്ടം കൊണ്ടാണ്, നന്നാവാനാ? ഗുരുനാഥൻ ശിഷ്യനെ തല്ലിയാൽ അത് ഇഷ്ടം കൊണ്ടാണ്, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾക്കെതിരെ ചില വാചകങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, ആലോചിക്കുക, എന്താണ് ജിബ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്? അല്ല പറയാണ്, വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്ന പറയുന്നു, അല്ല പറയുന്നു. അതുകൊണ്ട് മുജാഹിദികൾ കൂടുതൽ ആയത്തോതുന്നു അല്ല പറഞ്ഞത് കൊണ്ട്. 8-ാം അധ്യായം 2-ാമത്തെ വചനം നിങ്ങൾ പറയുന്നത് കൂടുതൽ ആയത്തോതൽ അപകടമാണ്, ഖവാരിജികളാണ്, പാടില്ലാത്തതാണ്. എങ്ങനെ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയും? കാരണം ഒന്നുകൂടെ ഞാൻ പറയാം, റസൂലുള്ള ലോകത്തോട് ഇവിടെ പറയുമ്പോ നമ്മളോട് പറഞ്ഞത് എന്താ? അർണോൾഡ് ടോയംബിയുടെ ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകൻ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോ രണ്ട് പ്രമാണങ്ങൾ വിട്ടേച്ചു പോയി. ഒരു ക്രിസ്ത്യാനിയ പറയുന്നത്, ഒരു ക്രിസ്ത്യാനിയ പറയുന്നത്, നെഹ്റും പറയുന്നുണ്ട് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ. അതിൽ എന്താ ഉള്ളത്? തെറത്തു പീക്കും അബ്രൈനി. ശരിക്കും ശ്രദ്ധിച്ചോളൂ, നമുക്ക് കക്കുംപടിയിൽ ഒന്ന് പിടിച്ചു കെട്ടേണ്ടതുണ്ട്. മുമ്പ് ഇങ്ങനെ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചെടുക്കുക,
പൊന്നാര ഉസ്താദ് നിങ്ങളൊന്നും ഞങ്ങൾക്ക് വലുതായി തോന്നൂല. സത്യം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, കേരളത്തിലെ മറ്റൊരു മുസ്ലിം സംഘടനകളും ഞങ്ങളുടെ മേധ നിൽക്കുന്ന ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കെട്ടിലും മട്ടിലും നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലായിരിക്കും, ആളും അർത്ഥത്തിലും നിങ്ങൾ മുന്നിലായിരിക്കും, സ്റ്റേജും ഒക്കെ നിങ്ങളത് വലുതായിരിക്കും. നിങ്ങൾക്ക് കോടിക്കണക്കിന് ഉറുപ്പുണ്ടാവും. നിങ്ങൾക്ക് പല നാട്ടിലും പല ഷെയ്ഖന്മാരും പല കോലത്തിലും പച്ച ഡ്രസ്സൊക്കെ ഇട്ട് വരാനുണ്ടാവും. ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല, ഉണങ്ങിയ ഒരു പൈസൽ മൂലം വേക്ക് കയറിയല്ലേ ഞങ്ങൾക്ക് മതി. അത് സാധനം ഡൈനാമിക് സാധന, അത് അതാ ലിറ്റിൽ ബോയ് പോലത്തെ ഒരു സാധന ഞങ്ങൾക്ക്. അതിന് കിതാബ് തിരിയും, അത് കിതാബ് പറയും, അത് സംവാദം ഏറ്റെടുക്കും, ഞങ്ങൾ അതിന് പ്രശംസയും കൊടുക്കും. പക്ഷേ വെല്ലുവിളിക്കൊക്കെ മുമ്പ് ചിന്തിക്കേണ്ട കുറച്ച് കാര്യമാണ് ഇപ്പൊ പറയുന്നത്. അതിലൊന്നെന്താ, നിങ്ങളെ ജിബ്രി മുത്തുക്കോയ തങ്ങളാണ് കോഴിക്കോട് കടപ്പുറത്ത്. ഒന്ന് രണ്ട് മാസത്തിന്റെ ഉള്ളിലെ സംഭവവികാസങ്ങളാണല്ലോ ഇത്. അതിലാ പറയണെന്താ, നിങ്ങൾ ഖുർആനും ഹദീസും ഉദ്ധരിച്ച് ജനങ്ങളെ വട്ടം കറക്ക്. എന്നിട്ട് ഒന്നുകൂടി പറയണ്ട ജിബ്രി മുത്തുക്കോയ തങ്ങള്, അത് കക്കുംപടിയോട് ഞാൻ വിനീതമായി പറയാണ്. പൊന്നാര ഉസ്താദ് നിങ്ങൾക്ക് ഇന്നേക്കാൾ പ്രായം കുറവായിരിക്കുന്ന മനസ്സിലാക്കണത്, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. നിങ്ങൾ ഉസ്താദ് പറഞ്ഞെന്നറിയോ, ഖുർആനും സുന്നത്തും ഓതിയിട്ടുള്ള പണി ഞങ്ങൾക്കില്ലാന്ന്. ശരിക്കും ഈ ഒരൊറ്റ ക്ലിപ്പ് മതി സമസ്തേന്ന് ആളുകൾക്ക് തിരിച്ചു പോരാൻ. അല്ലാന്റെ റസൂല് പറഞ്ഞ എന്താ, രണ്ട് കാര്യം ഞങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. തറക്തു ഫീകും അംറൈനി ലം തലില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴി തെറ്റൂല. ഞാൻ ചോദിക്കുന്നത്, ആ ഖുർആനും ഹദീസും ഇങ്ങനെ കെട്ടിപ്പിടിക്കാനാണോ റസൂല് പറഞ്ഞത്? അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? അതുകൊണ്ടാണല്ലോ ഖുർആനിലെ 47 സൂറത്ത് മുഹമ്മദ്, മുഹമ്മദ് നബീന്റെ പേരിലുള്ള അധ്യായം, ആ അധ്യായത്തിൽ 24 പറയുന്ന എന്തറിയോ, അഫ്ലാ യതദബ്ബറൂനൽ ഖുർആൻ അമ്മലാ ഖുലൂബിൻ അക്ഫാലുഹാ. ആ ഖുർആനിനെ കുറിച്ച് എന്താ അവർ ചിന്തിക്കാത്തെ? അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അപ്പൊ അല്ലാഹ് പറയാണെന്ത്, ഖുർആനും സുന്നത്തും പഠിച്ച് അതിനനുസൃതമായി നിങ്ങൾ ജീവിച്ചോളിയെന്ന് അല്ലാഹ് പറഞ്ഞാൽ ഞങ്ങൾ അതല്ലാണ്ട് എന്താ ഉദ്ധരിക്കേണ്ട ഉസ്താദേ? നിങ്ങൾ പറയൂ, പിന്നെ നിങ്ങൾ പറയും നിങ്ങൾക്ക് ആ പണിയില്ല, അത് നിങ്ങളെ തകരാറ് എന്നല്ലാതെ ഞങ്ങൾ എന്ത് പഠിച്ച്? ഇന്ന് ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇതിപ്പോ ഇ കെ സുന്നികളാണല്ലോ, ഇ കെ സുന്നിന്റെ ഏറ്റവും പ്രഗത്ഭനാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. അത് നിങ്ങൾ കേട്ടു, രണ്ടാണ് ഞാൻ ഇട്ട് കേട്ടു, സമയമില്ല. ഇനി സാക്ഷാൽ കാന്തവർ എ പി അബുക്കർ മുസ്ലിയാർ, ബഹുമാന പുരസരം കാന്തവർ എ പി അബുക്കർ മുസ്ലിയാരാണല്ലോ, എ പി സുന്നിയിൽ ഏറ്റവും ടോപ്പ് ആണല്ലോ. അദ്ദേഹം പറയുന്ന ക്ലിപ്പാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോണേ. ആ ക്ലിപ്പ് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തറിയോ, കാന്തപുരത്തിന്റെ വലുപ്പം നിങ്ങൾ ആദ്യം മനസ്സ് കൊണ്ടുവരണം. കമറുലമാനും താജുലമാനോ എന്തൊക്കെ ഉലമാ ആയിക്കോട്ടെ, ആക്കെ നിങ്ങൾ വിളിച്ചോളി, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഉലമാന്റെ ഒക്കെ ആ പിന്നെ പണ്ഡിതന്റെ ഒക്കെ ഒരു നോളജും കൂടി നിങ്ങൾ അളക്കണം. അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത്, ഞാനിടുന്ന രണ്ടാമത്തെ ക്ലിപ്പ് നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം. അതിൽ അദ്ദേഹം പറയണെന്നറിയോ, ഇവരിങ്ങനെ കുറെ ഖുർആന്റെ വചനം ഉദ്ധരിക്കും, എന്നിട്ട് അധ്യായ നമ്പറും വചന നമ്പറും ഒക്കെ പറയും. നമ്മളോ മാത്രമല്ല, കാന്തപുരം പറയണതറിയോ, മുജാഹിദുകൾ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ കാന്തപുരം അംഗീകരിക്കുകയാണ് കേട്ടോ. കാന്തപുരം സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു വിഭാഗം മുജാഹിദുകൾ. എന്താ കാന്തപുരം ഉസ്താദ് പറയുന്നത്? 100 കണക്കിന് ആയത്ത് ഉദ്ധരിക്കാൻ കഴിവുള്ളവരാണ് മുജാഹിദുകൾ എന്ന് കാന്തപുരം പറയുന്നത്. എന്നിട്ട് കാന്തപുരത്തെ കുറിച്ചും കാന്തപുരത്തിന്റെ പണ്ഡിതന്മാരെ കുറിച്ചും അനുയായികളെ കുറിച്ചും അദ്ദേഹം പറയണെന്നറിയോ, നമ്മൾ 2 മണിക്കൂർ പ്രസംഗിച്ച ഏറിയാല് 1-2 പിന്നെ പണ്ഡിതന്മാരുടെ. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അതാണ്. ആ ക്ലിപ്പ് കേട്ടാൽ എന്റെ വിവരണം പോലും ആവശ്യമില്ല. ആ ക്ലിപ്പ് ഒന്ന് കേട്ടോളി. ഇവരിങ്ങനെ ആയത്തോതും ധാരാളം വിട്ടുപോകണമെങ്കിൽ ആയത്തിന്റെ നമ്പറും പേജും ഒക്കെ കണ്ട് പറയും. 38 എല്ലാ ആയത്തിന് പേര് തെറ്റിപ്പോണ്ടാന്നിട്ട് പേജും. സുന്നികള് 2 മണിക്കൂർ ആന്ന് പറഞ്ഞാൽ ആകെ 1 ആയത്തോ 2 ആയത്തോ ഒക്കെ ആവുക. ബാക്കി ഇമാമിങ്ങളെ തൗരും ഇമാമിങ്ങൾ പറഞ്ഞ ഉദ്ധരണികളും സ്വാലിഹ്യങ്ങൾ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ആയിരിക്കും സുന്നികളെ ഭാഗത്തിലുണ്ടാകുക. മറ്റത് ആയത്ത് ഇങ്ങനെ തുരുതുരുതും. എന്നീട് എന്താന്ന് ഞാൻ വിചാരിക്കുകയാണ്, ഓർക്കണം, കാന്തപുരം എ പി ഔക്കർ മുസ്ലിയർന്ന എ പി വിഭാഗത്തിന്റെ ഇനി അതിനേക്കാൾ മുന്തിയ ഒരാള്. ഒരു വേള ആ സമൂഹം കാന്തപുരത്തിനെ പറ്റി പഠിച്ചത്ര അമ്പിയാക്കളെ പറ്റി പഠിച്ചിട്ടില്ല. അവര് കാന്തപുരത്തിനോട് കാണിക്കുന്ന ബഹുമാനം അവർ നബിമാരോട് കാണിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു ജനത ഓർക്കുക, നിങ്ങളുടെ ഉസ്താദ് എന്താ പറഞ്ഞതെന്നും അതിന്റെ തകരാറ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാന് കുറച്ച് ആയത്തുകൾ പറയാൻ പോവുകയാണ്. ഇത് എന്താ വെച്ചാൽ എന്റെ വിഷയം എവിടെ എത്തിയാലും ഇല്ലെങ്കിലും ഇന്നിപ്പോ പൂർത്തിയായില്ല, സങ്കടമൊന്നും ഇല്ല നമുക്ക്, പക്ഷെ പൂർത്തിയാകുന്ന അത്രയും കാര്യത്തിനൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ,
ഇത് എവിടെ ചെന്ന് അവസാനിക്കും എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഇതിനിയും തുടരണം എന്ന് എന്റെ അഭിപ്രായം. ഇനിയും തുടരണം. ഒരു അഞ്ചോ പത്തോ പ്രസംഗം ഈ വിഷയത്തിൽ മറുപടി വെച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പറയേണ്ടതുണ്ട്. എന്റെ ഒരു അഭിപ്രായം കൂടെ ഞാൻ പറയാം. ഇവിടെ പ്രസംഗിച്ച മുഴുവൻ പ്രസംഗത്തെയും ഖണ്ഡിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ ഒരു 10 ദിവസം ഏറ്റവും ചുരുങ്ങിയ നമുക്ക് വേണം. ആ പ്രസംഗം അങ്ങനെ നടക്കുകയാണെങ്കിൽ ആര്യക്കാടിയുടെ മുഖം ഒന്നും ആയിരിക്കില്ല, എനിക്ക് ഉറപ്പാണ്. കാരണം എന്തറിയോ, ഇവിടുത്തെ സമസ്തക്കാർ പോലും ഇപ്പൊ എന്താ അവരുടെ മനസ്സെന്നറിയോ, ഇതൊക്കെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്, നമ്മുടെ ഉസ്താദുമാർക്ക് എന്തൊക്കെയോ തകരാറുണ്ട് എന്ന് അവർക്ക് ബോധ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, മുജാഹിദികളെ പറ്റി എന്താണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞേ, നൂറുകണക്കിന് ആയത്തവർ ഉദ്ധരിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അള്ള വിശ്വാസികളെ പറ്റി പറഞ്ഞ എന്താ? മുഅ്മിനീ നിങ്ങൾ സ്റ്റേജ് കയറിയ ചെയ്യേണ്ടത് എന്താ? ഇവിടെ 14 പണ്ഡിതന്മാർ നിങ്ങൾ കൊണ്ടുവരുന്നേ, നിങ്ങളെ പണ്ഡിതന്മാർ ഒരു പണ്ഡിതന്മാരാണാലേ എന്നുള്ളത് ഞങ്ങളെ അഭിപ്രായങ്ങൾ വേറെ പറഞ്ഞോളാം. ഈ പണ്ഡിതന്മാരിവിടെ പ്രസംഗിച്ചിട്ട് ഞാൻ ഏത് 14 ആള് പ്രസംഗിച്ചിട്ട് 14 ആയത്തോല് ഉദ്ധരിച്ചിരുന്നോ നിങ്ങൾ പരിശോധിക്കുകയും വേണം. 14 പണ്ഡിതന്മാര് 14 മണിക്കൂർ പ്രസംഗിച്ചിട്ട് 14 ആയത്ത് അവരെല്ലാരും കൂടി മൊത്തം ഓതിയിരുന്നോന്ന് നിങ്ങൾ പരിശോധിക്കണം. കാരണം നിങ്ങൾക്കും കിട്ടും ഞങ്ങൾക്കും കിട്ടും. ഞാനത് പരിശോധിച്ചതിന് ശേഷം പറയുന്നത്, ഇന്ന് ഞങ്ങൾ 2 മണിക്കൂർ പ്രസംഗിച്ചാലോ നിങ്ങൾക്ക് എണ്ണി കണക്കാക്കാൻ കഴിയില്ല. എങ്ങനെ, നിങ്ങൾക്ക് പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് എണ്ണണം, അല്ലാണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. അത്ര ആയത്തെ ഞങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. എന്തിനാ അത്? ഞങ്ങൾ എന്താ കെ എം മൗലാനെ പറ്റി പറഞ്ഞാൽ പോരെ? ഞങ്ങൾക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യന്റെ കിതാബ് പറഞ്ഞാൽ പോരെ? ഇബ്നു ഖയ്യിം ജൗസിയുടെ പറഞ്ഞ ഞങ്ങൾ അവർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നൗഷാദ് ചെയ്ത പോലെ സംശുലമന്റെ മലയാള കിതാബ് എടുത്തിട്ടാ വായിക്കുന്നതേ? ഏത് ഈ 100 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ജീവിച്ചോലെ പുസ്തകം എടുത്തിട്ടാ പറയുന്നത്? ഔലിയാക്കളെ ലോകം നിയന്ത്രിക്കുന്നതിന് തെളിവുണ്ട്. അതെ, ഏറെ രസകരമാണ്. ഞാൻ ആ ഭാഗത്തേക്കൊക്കെ വരും. അതിനിടയിൽ നിങ്ങൾ കേൾക്കുക ഖുർആനിൽ ഒരു 5 വചനം. അതിൽ ഒന്നാമത്തെ കാര്യം എന്തറിയോ, നബിയോട് അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ വെറുപ്പ്. ജിബ്രീ മുത്തുക്കോയ തങ്ങളും കാന്തപുര ഉസ്താദും പറയുന്നത് എന്താണ്? മുജാഹിദികൾ ആയത്തോതും ഇതുപോലെ പ്രശ്നമാണ്, ഇതുപോലെ കുഴപ്പമാണ്. എന്നാ നമ്മുടെ പ്രത്യേകത എന്താണ്? നമ്മള് കിതാബോ ഇബാറത്തോ ഇമാമിങ്ങളുടെ ചരിത്രമോ ഒക്കെ വിവരിക്ക. ഏറിയാൽ 1 ആയത്ത്, ഇല്ലെങ്കിൽ 2 ആയത്ത്. ഇത് കാന്തപുര ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ കേട്ടാണല്ലോ. എന്നാ അള്ളാന്റെ റസൂലില്ലേ, ആ റസൂല് മക്കത്ത് ദൈവത്തെ എടുത്തി നിങ്ങൾ അംഗീകരിക്കില്ലേ? ഉണ്ടല്ലോ, 23 കൊല്ലം നബി അവിടെ ഖുർആൻ ഓതി എന്ന് നിങ്ങൾ അംഗീകരിക്കണ്ടല്ലോ. ആദ്യമായിട്ട് റസൂൽ ഉദ്ധരിച്ച വചന ഏതാ? ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഞാനിത് ഓതുമ്പോ കാന്തപുര നബി അക്രം മുസ്ലിയർക്ക് ഒരു ഖുർആൻ അധ്യായത്തിൽ നിന്ന് തുടങ്ങി ഇതിൽ ചെന്ന് അവസാനിച്ച അബദ്ധം പറ്റി പോയിട്ടുണ്ട്. ആർക്കും വരും? എനിക്ക് കുലിയായികൾ കാഫിറൂൻ ഓതിയപ്പോ ഒരു അബദ്ധം പറ്റി. അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ക്ലിപ്പ് ഇട്ടിട്ട് ഇയാളുതാ കുലിയായികൾ കാഫിറൂൻ. ഞാനാരാ ഒരു ലോക്കല്, കാന്തപുരാരാ? ഇടമിടെ നേരല്ലാത്തോണ്ടാ. പക്ഷെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാ, പണ്ഡിതന്മാരെ മാത്രമല്ല, സൈക്കിൾ ഓടിക്കാത്ത ഒരാള് സൈക്കിളിന് മുഖൂല മുഖുവാ കുഞ്ഞിമോനെ? ഇല്ല, സൈക്കിള് നിരന്തരം ഓടിക്കുന്ന ചിലപ്പോ വീണ് നേരും. ഖുർആൻ നിരന്തരം ഓതുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ആ തെറ്റ് പറ്റുക. ഓതാത്തോൽക്ക് തെറ്റ് പറ്റുമോ? തെറ്റ് പറ്റുമല്ലേ എന്നറിയണ ഓന ഓതണ്ടേ? 2 മണിക്കൂർ പ്രസംഗിച്ച 1 or 2 ആയത്തോതുക. അതിന് 25 കൊല്ലം കുത്തിരിഞ്ഞിട്ട് മനപ്പാടാക്കിയ. കാരണം കാന്തപുരത്തിന് പ്രായത്രേ. ഇന്നിട്ട് ഇവിടെ പറഞ്ഞങ്ങൾ കേട്ടോ, സൂറത്ത് ഇഖ്ലാസ് 38 ലെ 48 ഒരു പണ്ഡിതന്റെ നിലവാരമാണ്. ഇതിന് മുമ്പ് പറയുന്നത് കറക്റ്റാണ് ഞങ്ങൾ പറയണേന്ന് തെളിയിക്കാനാണ്. എന്നിട്ട് നിങ്ങളെ ഉസ്താദിന് സൂറത്ത് ഇഖ്ലാസ്? എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടെന്നറിയോ, രാത്രി കിടക്കാൻ നേരം നബി പഠിപ്പിച്ച ഒരു ദിക്റു ഈ മനുഷ്യൻ ചെല്ലലില്ല. അതെന്താ? അത് ചെല്ലുന്ന ഒരുത്തനറിയ സൂറത്ത് ഇഖ്ലാസ് 112-ാമത്തെ അധ്യായമാണ്. മുഹബ്ബിലത്താനി എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ വരുന്ന 13-14 113-114 അതറിയുന്ന ഒരാൾ പറയോ 38 ലെ 48? സൂറത്ത് സ്വാദാണ് 38. ആ 38-ാം അധ്യായം ഏതാണെന്നും 112 ഏതാണെന്ന് അറിയാത്ത ആളെയാണ് നിങ്ങൾ എന്ത് വിളിക്കുന്നത്? ഖമറുൽ ഉലമ എന്ന് വിളിക്കുന്നത്. കേട്ടോ, ചിന്തിക്കണം, ചിന്തിക്കണം. നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങൾ ഉസ്താദിന്റെ പ്രസംഗങ്ങൾ ഇപ്പൊ കേട്ട്. ഇനി ആലോചിക്കുക, റസൂല് ഉക്കാലയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ദുൽമജാസിൽ പ്രസംഗിച്ചിട്ടുണ്ട്, മജന്നയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, തായിഫിൽ പ്രസംഗിച്ചിട്ടുണ്ട്, മദീനത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ പ്രസംഗിക്കുമ്പോ എന്താ ഉദ്ധരിച്ചത്? എന്ന അരാമിക് ഭാഷ ഹീബ്രു ഭാഷയാണോ പറഞ്ഞത്? അല്ല, അറബിയില്. എന്ത്? ലിസാനൻ അറബിയൻ, അല്ലാന്റെ ഗ്രന്ഥം ഖുർആൻ. ഇപ്പൊ മദീനത്ത് മിസ്ബർ റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്, ഓർക്കാൻ വേണ്ടിയാണ്. ആ മിസ്ബർ റളിയല്ലാഹു അൻഹു ചെന്നപ്പോ അദ്ദേഹം ആദ്യം ചെയ്ത പണി എന്താ? സൂറത്ത് ഫുസ്സിലത്ത് ഓതി കൊടുത്തു. 72 ആള് ഇസ്ലാം സ്വീകരിച്ചു. സൂറത്ത് ഫുസ്സിലത്ത് ഓതി കൊടുത്തത് കൊണ്ട് 72 ആള് ഇസ്ലാമായി. ഞങ്ങൾ പറയുന്ന അതാണ്,
ഞാനൊക്കെ അമ്പലത്തിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ആയത്ത ഓതല്, ഹദീസ ഉദ്ധരിക്കല്, അതുകൊണ്ട് ഒരുപാട് ആൾ ഇസ്ലാമായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. കാരണം എന്താ കാര്യം, എന്താ കാര്യം, നോമ്പാ വരാനിരിക്കുന്നത്. നോമ്പിനെ പറ്റി അല്ല പറഞ്ഞപ്പേ, വമൻ ഷഹിദ മിൻകും ഷഹ്റു ഫലിയസുംഹോ. എന്താ അതിന്റെ അർത്ഥം അറിയോ? അല്ലാഹ് ഖുർആൻ ഇറക്കിയത് കൊണ്ട് അതിനോട് നന്ദി കാണിക്കാൻ നോമ്പ് നോറ്റോളിയും. അപ്പൊ നോമ്പ് എന്തിനാ? ഫർള് നോമ്പ് ഖുർആൻ അല്ലാഹ് തന്നു എന്ന അനുഗ്രഹത്തിനുള്ള നന്ദി കാണിക്കൽ. അതുകൊണ്ട് ആ ഖുർആനോട് മുജാഹിദക്ക് ബന്ധമുണ്ട്. നിങ്ങൾക്ക് നന്ദി കേടാണോ? നിങ്ങൾ കൊണ്ടിടുന്നോളി, ഞങ്ങളെ കുറ്റല്ല. തീർന്നില്ല, തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വായങ്ങനോട് പൊത്തി. ആര്? ബലീദിനുഗ്ര പൊത്തി. പലരും പൊത്തിവെച്ചു, വായ മൂടി വെച്ചു. എന്തിനെ? ഖുർആൻ ഓതിയപ്പോ മതി, അബൂബക്കറെ മതി, മുഹമ്മദെ മതി, മതി, മതി എന്ന് പറഞ്ഞ് വായ പൊത്തി പിടിച്ചു. എന്തിന്? ഖുർആൻ ഓതിയുടെ പേരില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ബലീദ് ഇബ്നു മുഗീറ വന്നു. ഖുർആൻ സൂറത്ത് മുദ്ദസ്സിറില പറയണേ, നബി ഖുർആൻ ഓതി കൊടുത്തു, സഹാബികൾ ഖുർആൻ ഓതി കൊടുത്തു. ഖുർആൻ ഓതിയിട്ടവർ ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചു. അത് പറയുന്ന ചില ആയത്തുകൾ കേട്ടോ നിങ്ങള്. ഈ ഖുർആൻ ഇങ്ങനെ ഓതി കേട്ടപ്പോ ഭയങ്കര അസഹ്യത. ആർക്ക്? കാഫറുകൾക്ക്. ഞാൻ ചോദിക്കുന്നത്, ജിബ്രീ മുത്തുക്കോയ തങ്ങളെ ഞാൻ കാഫർ എന്ന് വിളിച്ചു നിങ്ങൾ പറയണു, ഞാൻ മുശരിക്ക് എന്ന് പറഞ്ഞു നിങ്ങൾ പറയണേ, നിങ്ങൾക്ക് കയ്യിലൊക്കെ വിഷമുണ്ടായി എന്ന് പറയുന്നു. ഞാൻ ലളിതമായൊരു ചോദ്യം എന്റെ പൊന്ന് സമസ്തക്കാരോട്, സാധാരണക്കാരോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. വക്കാലല്ലദീന കഫറു, നിങ്ങളൊന്ന് അർത്ഥം വെക്കി. വക്കാലല്ലദീന കഫറു, വക്കാലല്ലദീന, വക്കാല അവര് പറഞ്ഞു. ആര്? അല്ലദീന ഒരു കൂട്ടർ. ആര്? കാഫറുകളായ ഒരു കൂട്ടർ പറഞ്ഞു. വക്കാലല്ലദീന കഫറു ലാ തസ്മഉ, നിങ്ങൾ കേൾക്കരുത്. എന്ത്? ലിഹാദൽ ഖുർആന, ഈ ഖുർആൻ കേൾക്കരുത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കാഫറുകൾക്ക് എന്തായിരുന്നു അവിടുത്തെ വിഷമം, ദുഃഖം? മുഹമ്മദ് നബി നിരന്തരമായി ഖുർആൻ ഓതുന്നു എന്നുള്ള വിഷമം. അപ്പൊ അവരെന്താ പറയണേ? അതൊരു കേട്ടോളി. എന്താ അവര് പറയണേ? ഖുർആൻ ഓതുന്നിടത്ത് കൂക്കി ബേളണ്ടായിക്കോളി. ഖുർആൻ തന്നെ ഉദ്ധരിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ജയിക്കൂല, നമ്മുടെ വിശ്വാസം ജയിക്കൂല. അല്ലാഹ് കൊടുത്ത കൈവന്ന് അമ്പിയാക്കളോട് തേടാം എന്ന നമ്മുടെ വാദം ഖുർആന്റെ മുമ്പിൽ തോറ്റുപോകും. അതുകൊണ്ട് മുഹമ്മദ് നബിയെ ഖുർആൻ ഓതാൻ നിങ്ങൾ വിടരുത്. ഇതെവിടെയുള്ള കൊട്ടക്കണക്കിനല്ല, ഔഷാദ് പറഞ്ഞ അതിന്റെ ശരി. മുജാഹിദ് ബാദ്ശാരിക്ക് കൃത്യ ആണ് അതിന്റെ കൃത്യ ആയത്. മുജാഹിദ് ബാദ്ശാരിന്റെ കൃത്യതയല്ല, അള്ളാന്റെ കൃത്യതയാ, അള്ളാന്റെ കൃത്യതയാ. ശരിക്കും ശ്രദ്ധിച്ചോ, ഖുർആനിലെ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത് ഹാമീൻ സജദ, അതിന്റെ 26-ാമത്തെ വചനം, അതിൽ എന്താ പറയണേ? വക്കാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു ലാ തസ്മഉ, നിങ്ങൾ ഖുർആൻ കേൾക്കരുത്. ഇവിടൊക്കെ ഞാൻ ചോദിക്കുന്നത്, ആ കാഫറുകൾക്ക് ഖുർആനോട് ഇത്ര ഉറപ്പായിരുന്നു, പിന്നെന്തിനാണ് മുഅ്മിനാണ് എന്ന് നിങ്ങൾ പറയണേ? ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഖുർആനും ഹദീസ് ഉദ്ധരിക്കുമ്പോ വെറുതെ പിടിക്കുന്ന എന്തിനാ മക്കളെ? എന്തിനാ? ചിന്തിക്ക്. കാന്തപുരക്ക് ഞങ്ങൾ നൂറുകണക്കിന് ആയത്ത് ഉദ്ധരിക്കുമ്പോ ഇഷ്ടപ്പെടല്ലേ വേണ്ടത്, സ്നേഹിക്കല്ലേ വേണ്ടത്, എന്നിട്ട് എന്റെ അദ്ദേഹത്തിന് വെറുപ്പ്? കുഫറുണ്ടോ കൽബില്? കാന്തപുരത്തിന്റെ കൽബിൽ കുഫറുണ്ടോ? പരിശോധിക്ക്, നിങ്ങൾ പരിശോധിക്ക്, നിങ്ങൾ ചിന്തിക്ക്. ഞാൻ ആലോചിക്കുന്നത്, നിങ്ങൾ പറയുന്ന പോലെ മക്കയിൽ ഇറങ്ങിയ ആയത്ത് മുക്കത്തേർക്ക് ബാധകല്ല നിങ്ങൾ പറയരുത്. ആരിക്കാടിയിലെ ബഷീർ കല്ലുടിക്കരുത് എന്ന് കുറലുണ്ടോ? ഇല്ല. ഇല്ലാത്തോണ്ട് തന്നെ ഒപ്പൊരു ആരിക്കാടിയിലെ ബഷീർ ചോദിക്കാണ്, ആരിക്കാടിയിലെ ബഷീർ കള്ളുടിക്കരുത് എന്ന് കുറാൻ ഏത് അധ്യായത്തിലാന്ന് ഒരുത്തൻ താളം പിടിച്ച് ചോദിച്ചാൽ അതുണ്ടാവൂല. ഉണ്ടാവോ? ഉണ്ടാവോ? കാസർകോട്ടെ പെണ്ണ് വ്യഭിചരിക്കരുത് എന്ന് കുറാനുണ്ടോ? ഇല്ല. പിന്നെന്തേ ഉള്ളൂ, വലാ തക്രബുസ്സിന, വ്യഭിചരിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞു 17-ാം അധ്യായം 31-32 വചനം. അല്ലാതെ അല്ലാ പറയോ, ജർമ്മനിയിലെ ജോർജ് അബ്രഹാം വ്യഭിചരിക്കരുത് എന്ന് ഖുർആൻ ഉണ്ടാവോ? ഇല്ലാന്ന്. മക്കയിലും മദീനയിലും ഖുർആൻ ഇറങ്ങി. അവിടെ ഉണ്ടായിരുന്ന സമൂഹത്തിന്റെ വിശ്വാസം കാസർകോട്ടുകാർക്കുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ജനതയോട് പറഞ്ഞ ആ ആയത്ത് അതാ നിങ്ങൾ ഇവിടെ ഉദ്ധരിക്കുക. അതൊരു ക്ലിപ്പിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടോ. ഇവർക്ക് ഭയങ്കര വിഷമോ, മക്കാ മുശ്രിക്കലുടെ പേരിലിറക്കി ആയത്ത് നമ്മൾ വെച്ച് കാച്ചിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ല മക്കളെ, ഞാനേ പറഞ്ഞില്ലേ, ഹുജ്ജത്ത് കൊണ്ട് അതിശക്തമായ ഹൃദയമായിട്ട് അങ്ങോട്ട് കയറി വന്നു. ഒരു ദുർബലത എനിക്ക് മനസ്സ് തോന്നിയിട്ടില്ല, ഒരു ഭീരുത്വം വേട്ടയാടപ്പെടുകയും ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഇത് ഹക്കാണെന്ന ഫുൾബോധ്യത്തെ വിശ്വാസിന്റെ മുമ്പിൽ ഞാൻ വിശ്വത്തോടൊരു കാര്യം പറയുന്നു, സൂക്ഷിക്കണം നിങ്ങളും മറ്റെല്ലാരെയും. ഇവിടുത്തെ വിശ്വത്തിന്റെ പ്രവർത്തകരോടാ പറയാം, നമ്മളെന്ന വിശ്വം വളരെ സൂക്ഷിക്കണം. അതെന്താ? നമുക്ക് ബാധ്യത വളരെ കൂടിയിട്ടുണ്ട്. സത്യമായും ഇവിടുത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും ബാധ്യത നമുക്കാണ്, ഇവിടുത്തെ മുഴുവൻ മനുഷ്യരുടെയും ബാധ്യത നമുക്കാണ്. നമുക്ക് മാത്രമേ അവർക്കിടയിൽ ഹക്കായി ഇടമുള്ളൂ എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. സ്ഫുടൻ ചെയ്ത് ഖബീസും തയ്യിബും അള്ളാഹു വേർതിരിച്ചു.
ഇപ്പൊ അല്ലാഹു ഖബീസിൽ നിന്ന് തൊയ്യിബനെ വേർതിരിച്ചു. അതിന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ടൈറ്റിൽ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും. ആ ടൈറ്റിലിന്റെ കീയിൽ ഇപ്പൊ ആരണിനിറന്നോ അവർ ഫിർഖത്തു നജീയിലാണ്. ഒരു സംശയം വേണ്ട, നാളെ വിസ്ഡത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിക്കൂടായിണ്ടോ? ഇല്ല എന്ന് പറയാൻ നമ്മൾ ആളല്ല, ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ആള്. കാരണം അല്ല പറഞ്ഞിട്ടുണ്ട്, റസൂല് പറഞ്ഞിട്ടുണ്ട്, ഒരു നൂറ്റാണ്ട് നവോത്ഥാന സംഘടന ഒരു നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ കേടിരും. ഇമാം ബുഖാരിയിലെ ഹദീസാണ്, ഇബ്നു ഖൽദുന്റെ മുഖദ്ദിമയിലും ഉണ്ട് അത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും തോന്നില്ല, സൂചന തന്ന് അവസാനിപ്പിച്ചു എന്ന് മാത്രം. ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഖുർആൻ പറയാണ് വൈദാ കീലലവും താലവ്, നിങ്ങൾ വരീൻ എന്ന് ആരിക്കാടിയിൽ വന്നിട്ട് മുജാഹിദ് വാൽശേരനോട് അല്ല പറയാണ് എന്താ പറയേണ്ടത്? വൈദാ കീലലവും താലവ് ഇലാമാ അൻസലല്ലാഹു വൈല റസൂലി. കണ്ടോ നേരത്തെ എന്താ ജിബ്രീൽ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്? ഇവരിങ്ങനെ ഖുർആൻ ആയത്തോതും ഹദീസ് ഉദ്ധരിക്കും, അത് വേണ്ട. അല്ല നമ്മളോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു വൈദാ കീലലവും പറയപ്പെട്ടാൽ താലോ വന്നോളി, സമസ്തക്കാരെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ എല്ലാരും വന്നോളി. എന്ത് ഇലാമാ അൻസലല്ലാഹ്, അല്ലാന്റെ ഖുർആനിലേക്ക് എന്ന് പറഞ്ഞാൽ വിഷയാധിഷ്ഠിതമായ വചനത്തിലേക്ക് വരൂ, പ്രവാചകന്റെ സുന്നത്തിലേക്ക് വരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ മനസ്സിലായോ നിങ്ങൾക്ക്? അതാ ഞങ്ങൾ ഇവിടെ നിർവഹിക്കുന്നത്. അല്ലറയ്ക്ക് മാത്രമല്ല ഖുർആൻ പറയാണ് ശർറു റമദാനല്ലദീ ഉൻസില ഫീൽ ഖുർആൻ ഹുദല്ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആൻ ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ. അപ്പൊ ഇരുട്ട് കഴിയുന്ന ജനങ്ങളോട് ഖുർആൻ വചനല്ലാതെ വേറെന്താ പറയേണ്ടത്? പറയൂ സമസ്തക്കാരെ. നിങ്ങൾ ഞങ്ങളുടെ ചോദ്യമാണ്, ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് ഖുർആനെങ്കിൽ ആ ഖുർആൻ ആകുന്ന വെളിച്ചം ഓതാണോ വേണ്ടത്? ഓതപ്പെടാതെ പോവാണോ വേണ്ടത്? ചിന്തിക്ക്, ആലോചിക്ക്, നമുക്ക് വേണ്ടി, നമ്മുടെ ഖബറിന് വേണ്ടി ആലോചിക്ക്, നമ്മുടെ പരലോകത്തിന് വേണ്ടി ആലോചിക്ക്. അവിടെ വിലപിച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ വിലപിച്ചിട്ട് കാര്യമുണ്ടോ? ഇനി ആലോചിക്കാനാണ്. അല്ലാഹുവിന്റെ റസൂൽ 23 കൊല്ലം മരിക്കുമ്പോ എട്ട് ഒടുവിൽ ഇറങ്ങിയ ഖുർആന്റെ വചനം എന്താ? വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ. സൂറത്തു ബക്കറ 280 ലേങ്ങളാടോ 80, 81, 82 പരിശോ വെച്ചാ കാണാം. എന്താ അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസത്തെ സൂക്ഷിച്ചോളി എന്നല്ല ഖുർആൻ അവസാനിക്കുന്നത്. ഖുർആന്റെ ആശയതലം സൂറത്ത് മായിദ 5:3 പൂർത്തിയാവുന്നത്. ഇതൊക്കെ അവതരിച്ച് എന്നിട്ട് അല്ലാന്റെ റസൂൽ ചോദിക്കുകയാണ്, ഈ ഖുർആനിന്റെ മുഴുവൻ കണ്ടന്റും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടില്ലേ എന്ന് റസൂൽ അവരോട് ചോദിക്കുകയാണ്. കാരണം എന്താ? റസൂലുള്ളാന്റെ ദൗത്യമായിട്ട് ഖുർആൻ പറയുന്നത് എന്തറിയോ? 16-ാം അധ്യായം ഏയ് തേനീച്ച എന്നറിഞ്ഞ ഖുർആൻ അധ്യായം, അതിന്റെ 46-ാമത്തെ വചനം എന്തറിയോ? എന്തറിയോ നിങ്ങൾക്ക്? ലിതുബയ്യിന ലിന്നാസി മൻസില ഇലൈഹിം, ഞാൻ താങ്കൾക്ക് വഹിയായി നൽകിയതിനെ ജനങ്ങൾക്ക് താങ്കൾ വിശദീകരിച്ചു കൊടുക്കണോ? എന്നിട്ടോ ആ വിശദീകരിച്ചു കൊടുത്തതിനെ ബയ്യന്നാ ഖുൽ ഇന്നാസി ഫിൽ കിതാബ് ഉലൈക യലഅനുഹുമുല്ലാഹ് വയലഅനുഹുമുല്ലാഹിനൂൻ ഇല്ലല്ലദീന തബു വസ്ലഹു വബയ്യനു. സൂറത്ത് ബക്കറയാണ്, സൂറത്ത് ബക്കറയാണ്, സൂറത്ത് ബക്കറ 159, 160, 161 വചന. അതിന്റെ അർത്ഥം എന്തറിയോ? ഖുർആനിന്റെ കണ്ടന്റിനെ മൂടി വെക്കുന്നവരെ അല്ല ശപിക്കും, ശപിക്കുന്നവരൊക്കെ ശപിക്കും. എന്നിട്ട് അല്ല പറയണത്, ഖുർആന്റെ ഉള്ളടക്കം എന്ന് മുതൽ നിങ്ങൾ പറയാൻ തുടങ്ങുന്നുവോ, നിങ്ങളെ നിലപാട് നിങ്ങൾ നന്നാക്കുന്നുവോ, അന്നേ നിങ്ങളെ തൗബ സ്വീകരിക്കൂ, അല്ലെ നിങ്ങൾ പാപികളായിട്ടാണ് അല്ലാനെ കണ്ടുമുട്ടുക. ഇനി ഞാൻ ചോദിക്കാം, കാന്തപുരത്തിന്റെ ക്ലിപ്പ് കേട്ട നിങ്ങളോട്, ജിബ്രി മുത്തക്കോയ തങ്ങളുടെ ക്ലിപ്പ് കേട്ട നിങ്ങളോട്, ഖുർആനും സുന്നത്തും ആണോ മുജാഹിദുകൾ പറയേണ്ടത്? ആണോ? നിങ്ങൾ ചിന്തിക്ക്. എന്നാലും ഇവര് പറയണെന്നറിയോ? ഇവര് വളർത്തിയെടുത്ത ഉസ്താദുമാര് ഖുർആനിന്റെ കാലം നല്ല കാലമല്ല. ശരിക്കും ചിന്തിച്ചോളേ, ഹദീസിന്റെ കാലം നല്ല കാലമല്ല, ഇമാം ഷാഫിയുടെ കാലം നല്ലതല്ല, 4 മദ്ഹബിൻ ഇമാമികൾ ജീവിച്ച കാലം നല്ലതല്ല, 9-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലമാണ് നല്ല കാലം. എങ്ങനെ 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 എങ്ങനെ? ഹിജ്റയ്ക്ക് ശേഷം. ഇവിടെ നൗഷാദ് ഉദ്ധരിച്ചപ്പോ ഹിജ്റ 805 ഒരു പുസ്തകം ഉദ്ധരിച്ച്, എന്തിന്? ഔലിയാക്കളാ ലോകം നിയന്ത്രി. ഹിജ്റ 805 അല്ലാന്റെ റസൂൽ പറഞ്ഞതോ? ഉത്തമമായ തലമുറ എന്റെ തലമുറയാണ്. എന്നിട്ട് ഇവര് പറയണെന്നറിയോ? 9-ാം നൂറ്റാണ്ടിന് ശേഷം, അതായത് ഒരു 500 കൊല്ലത്തിന്റെ ഗ്യാപ്പില്, നമ്മുടെ ഇപ്പൊ നമ്മൾ 1500 അല്ലെ 1450 ഈ 500-600 കൊല്ലത്തിനിടയിലുള്ളതാണ് ഏറ്റവും ഉത്തമെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങളെ ഉസ്താദുമാര്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങളൊരു ക്ലിപ്പ് കേൾക്കി, പണ്ട് കേട്ട ക്ലിപ്പാണ്, പക്ഷെപ്പോ നിങ്ങൾക്ക് ഭയങ്കര പുതുമ തോന്നും. കാരണം ഇതിനോട് ഏഡ് ചെയ്യുമ്പോ ആ 3-ാമത്തെ ക്ലിപ്പ് വന്നിട്ടേ.
രണ്ട് ട്രിപ്പ് നിങ്ങൾ കേട്ടില്ലേ, രണ്ട് തവണ നിങ്ങൾ കേട്ടല്ലോ. ശരിക്കും എന്തായാലും പറയണേ, നല്ലൊരു കാലം അന്ന് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. എങ്ങനെ? ഖുർആൻ ഇല്ലാത്ത സുന്നത്തില്ലാത്ത മാലപ്പാട്ടുള്ള ഒരു ചിന്തയായിരുന്നു നമ്മുടെ മനസ്സിലേ. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുക, ഈ ചിന്ത നമ്മളെ സ്വർഗത്തിൽ എത്തിക്കോ? എത്തിക്കോ? മാലയും കാലക്കീലയും ഈ പാട്ടുമൊക്കെ ഉണ്ടായതെപ്പോഴാ? ഇമാം ബൂസീരി ഏഴാം നൂറ്റാണ്ടുകാരനാണ്. ഇമാം ബുസീരിയുടെ ബുർദ്ദ ഉണ്ടാകുന്ന ഏഴാം നൂറ്റാണ്ടിലാണ്. നബി പറഞ്ഞ മൂന്ന് നൂറ്റാണ്ടിന് ശേഷം പിന്നീട് ഉള്ള കാലം, നബിയുടെ പറഞ്ഞ മൂന്ന് തലമുറയുടെ ശേഷം 400 കൊല്ലം കഴിഞ്ഞിട്ടാണ് ബൂസീരി ഉണ്ടായത്. അതിൽ നിങ്ങൾ പറയുന്നെന്താ? ഇമാം ബൂസീരിയുടെ ബുർദ്ദ അർത്ഥം പഠിക്കൽ നിർബന്ധമാണ്. അതേ നിങ്ങൾ ഖുർആനെ പറ്റി പറഞ്ഞ എന്താ? തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജ്ജമത്തിൽ ഖുർആനിലെ 16-ാമത്തെ വചനങ്ങൾ പറഞ്ഞ എന്താ? ഓതൽ എന്ന നിർബന്ധ ഫാത്തിഹ മാത്രമേ ഉള്ളൂ, അത് അർത്ഥം പഠിക്കൽ നിർബന്ധമല്ല, പ്രത്യേകിച്ച് സുന്നത്തുമില്ല. നിങ്ങൾ പച്ച മലയാളത്തിൽ എഴുതിയതാ. എന്റെ പൊന്നു സമസ്തക്കാരോട്, ഇതൊക്കെ കേൾക്കുന്ന ഉസ്താദുമാരോട് നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾക്ക് ശരിക്കും എന്താ പറ്റിയത്? ഏഴാം നൂറ്റാണ്ടിലെ ബൂസീരിയുടെ ബുർദ അർത്ഥം പഠിക്കൽ നിർബന്ധമാണ്. അതിന് നിങ്ങൾ പറഞ്ഞ കാരണം എന്താ? അതിൽ നല്ല നല്ല പ്രാർത്ഥനകളുണ്ട്, അത് അർത്ഥറിയാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമല്ല. അപ്പൊ അല്ലാന്റെ ഖുർആനിലോ, അല്ലാന്റെ ഖുർആനിലോ ആലോചിക്ക, ചിന്തിക്ക്. അല്ലാന്റെ ഖുർആനിലെ പ്രാർത്ഥന ഒന്നും നല്ലതല്ലല്ലേ നിങ്ങൾക്ക്? നിങ്ങളെവിടെയാണ് പിശാച് നിങ്ങളെ കൊണ്ടുപോയി ആക്കിയത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? മാലയുടെ കാലം, കപ്പപ്പാട്ടിന്റെ കുപ്പിപ്പാട്ടിന്റെ കാലം, നഫീസത്ത് മാലയുടെ കാലം. ഞാൻ ചോദിക്കുക, ഇന്ന് ഏതെങ്കിലും ഒരു APK സുന്നി ഭാര്യ ഗർഭിണിയായി നഫീസത്ത് മാല ചെല്ലുന്നുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? ആ നല്ല കാലം നിങ്ങൾ ഉപേക്ഷിച്ചു, നിങ്ങൾ ഉപേക്ഷിച്ചു. ഞങ്ങൾക്കത് നന്നായി തോന്നിയിട്ടില്ല, അതുകൊണ്ട് അന്നുമില്ല, ഞങ്ങൾക്ക് ഇന്നുമില്ല. നിങ്ങൾക്ക് വിസ്റ്റ അതിന്റെ പേരിൽ അഭിമാനം തോന്നുന്നുണ്ടപ്പോ? ഉണ്ടോ? അള്ളാനെ സ്തുതിച്ച് കളി. ഈ ലോകത്ത് ഒരു ആക്സിഡന്റ് പറ്റി തലനാട് പോയി, ഒരു പ്രശ്നമില്ല. തൗഹീദ് ഉണ്ടെങ്കിൽ പൂർണ്ണ ഉടലോടെ എല്ലാരും ആദരിച്ച് കവറിൽ കൊണ്ടുവച്ച് വലിയ തങ്ങളാറിഞ്ഞിട്ട് ചിർക്കായിട്ടാണെങ്കിൽ അള്ളാന്റെ അടുത്ത് ഒരു രക്ഷയുണ്ടാവില്ല. ഇത് കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അടുത്തത്, ഇനി ഇവിടെ വന്ന കക്കുംപടി, കക്കുംപടി എന്ന് പറഞ്ഞ മുസ്തഫ അഷ്റഫി കക്കുംപടി, EK സുന്നികളുടെ അവരുടെ കൂട്ടത്തിലെ നല്ലൊരു പ്രഭാഷകൻ, ഒന്നും അത് സംശയമല്ല. പറയുന്ന മുഴുവൻ പൊട്ടത്തര, അത്രേ ഉള്ളൂ. പറയുന്നൊക്കെ പ്രമാണത്തിനെതിരെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് നിങ്ങൾ ശരിക്ക് കേൾക്കുക. ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ക്ലിപ്പിന്. അബ്ദുൽ ഹക്കീം ഫൈസി, ആ പേര് കേട്ടാൽ എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും അറിയാം അബ്ദുൽ ഹക്കീം ഫൈസി ആദിർശേരി. അദ്ദേഹത്തെ സമസ്തയെന്ന് പുറത്താക്കാൻ ഇവർ പറയുന്ന കാരണം എന്നറിയോ? മമ്പാട് ഒരു സക്കാഫി ഉണ്ട്, അതിന്റെ പേര് പറയാൻ പോലും എനിക്ക് വിഷമ. അങ്ങനത്തെ ഒരു മമ്പാട്ട് ഓൻ പറയണെന്നറിയോ? ഖുർആനും സുന്നത്തും പോരെ നമുക്ക് എന്ന് ഹക്കീം ഫൈസി ചോദിച്ചു, അതുകൊണ്ടാ പുറത്താക്കിയെന്ന്. ചിന്തിക്കണേ, നല്ലോണം ചിന്തിക്കണം. എന്താണ് ഖുർആനും സുന്നത്തും പോരെ നമുക്ക്? പാളക്കിതാബുകൾ വേണോ, അല്ലെങ്കിൽ ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയാത്ത കിതാബുകൾ വേണോ നമുക്ക് എന്നാര് ചോദിച്ചു? ആദിർശേരി ചോദിച്ചു. ഏത്? അബ്ദുൽ ഹക്കീം ഫൈസി ആദിർശേരി ചോദിച്ചു. അദ്ദേഹത്തെ പുറത്താക്കിയത് എന്തിനാണ് എന്ന് മുസ്തഫ അഷ്റഫി കക്കുംപടി ഇവിടെ വന്ന് പ്രസംഗിച്ചാള്, എന്നെ വെല്ലുവിളിച്ചാള്, എനിക്ക് ചിരിയാ വന്ന്. വെല്ലുവിളിയൊക്കെ കേട്ടപ്പോ ചിരിയാ വന്ന്, അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരു 4 മിനിറ്റ് ഉണ്ട്, ഞാൻ ഇടക്ക് നിർത്തി നിർത്തി ഇങ്ങനെ പറയും. കുഞ്ഞുമോനെ ഞാൻ പറയും, ഒക്കെ അവിടെ പോസ് ചെയ്ത് പിടിച്ചോ. ആ 4 മിനിറ്റ് ഇൻഷാ അള്ളാ ഈ സമ്മേളനത്തിന് ഏറ്റവും വലിയ വിജയമാണ്. ആ 4 മിനിറ്റ്,
ആ നാല് മിനിറ്റ് നിങ്ങൾ ശരിക്ക് കേൾക്കണം. നിങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോകരുതേ, സോഷ്യൽ മീഡിയയിലുള്ളവരുടെ ശ്രദ്ധ തെറ്റരുത്. കക്കുംപടി ആരെങ്കിലും ഇത് കേൾക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇന്ന് പ്രഭാഷണം ഇല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങളെ കൂട്ടർ കേൾക്കുന്നുണ്ടാവും. നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ആ ഒരു പ്രസംഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ കേട്ടു അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇപ്പോ കാര്യമായിട്ട് എവിടെ ചെന്നാൽ അദ്ദേഹം പറഞ്ഞ വാക്കാണ് നമുക്ക് ഖുർആനും ഹദീസും മതി. ഇതാരാ പറയാറ്? ഇതാരാ പറയാറ്? വഹാബികൾ. വഹാബികളെ ഏത് പ്രസംഗം എടുത്തു നോക്കിയാലും പറയുന്ന വാക്കാ നമുക്ക് എന്ത് മതി, ഖുർആനും ഹദീസും മതി. എന്തിനായി പാള കിതാബുകൾ? അവരങ്ങനെ പറയാറുള്ളത്. ഇയാൾ ഉപയോഗിച്ചു എന്തിനായി വക്ക് പൊട്ടി കിതാബ്. ഈ ക്ലിപ്പ് പൂർത്തിയാകുന്നവരെ എന്നെ നോക്കിക്കൊണ്ടുക്കണം കേട്ടോ. ഒന്നാമത്തെ ആ ഒരു ഗൗരവം കണ്ടകളെ, ആദിർശേരി എന്ന് പറഞ്ഞു ഖുർആനും സുന്നത്തും മതി നമുക്ക്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചോദ്യം എന്താ? ഈ വാദം ആരുടേതാ? അടിപരട്ടോളിട്ടോ, ഞാൻ എന്റെ ദേഷ്യം ഞാൻ അള്ളാഹുവിലേക്ക് വിടുക. നിങ്ങൾ അടിപരട്ട. അതിന്റെ അർത്ഥം എന്തറിയോ? സമസ്ത എന്ന് പറയുന്ന ജിബ്രീ മുത്തുക്കോയ തങ്ങൾക്ക് ഈ രണ്ട് സംഗതിയായിട്ട് ഒരു ബന്ധവും ഇല്ല, അവർക്ക് ആ വാദവും ഇല്ല. ഏത് വാദോ? ഖുർആനും സുന്നത്തും സ്വീകരിക്കേണ്ടതെന്നുള്ള വാദമില്ല. അത് ഒഴുക്കം മറ്റ് പറയുന്ന ഒരു രംഗതയിലുണ്ട്. നമുക്ക് കേൾക്കാം. ചിന്തിക്കേണ്ടത് എന്താണ്? ഇത് ആരുടെ വാദമാണ്? ഖുർആനും സുന്നത്തും മതി എന്ന് ആരുടെ വാദമാണ്? ആരുടെ വാദ? ആരുടെ വാദ? ആരുടെ വാദ? അത് നമ്മളൊന്ന് ആദ്യം പരിശോധിക്കാം. രണ്ടായത്ത് ഒരു ഹദീസ്, ശ്രദ്ധിക്കണേ. രണ്ടായത്ത് ഒരു ഹദീസ്, ഖുർആനും സുന്നത്തും പോരാ. ബാപ്പാരെയും വല്യാപ്പാരെയും കാരണവരെയും നാട്ടുനടപ്പും ഒക്കെ നോക്കണം എന്നുള്ളൊരു വാദം ഉണ്ടായിരുന്നു. അത് രണ്ടും പറയുന്ന ഒരു ഖുർആനിക വചനമാണ് ആദ്യം പറയുന്നത്. നേരത്തെ ഞാൻ ഉദ്ധരിച്ചു അഞ്ചാം അധ്യായം സൂറത്ത് മാഇദ 104-ാമത്തെ വചനം. ഇതൊരു വൈജ്ഞാനിക സദസ്സാണ്. ഈ സദസ് ഒരിക്കലും നഷ്ടാവൂല. പിന്നെ ഈ സദസ്സിൽ മാത്രം വരുന്ന മലക്കുകളും ഉണ്ട് ഇവിടെ, നമുക്ക് കാണാൻ പറ്റില്ല. അത് അല്ലാന്റെ റസൂൽ പറഞ്ഞ തൗഹീദ് പറയുന്ന സദസ്സിൽ മാത്രം വരുന്ന മലക്ക്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ആദ്യത്തെ പരിപാടിയിലും ആ മലക്കുകൾ ഇവിടെ ഉണ്ട്, നമ്മുടെ ഈ പരിപാടിയിലും ആ മലക്കുകൾ ഇവിടെ ഉണ്ട്. വേറെ മൂന്ന് പരിപാടി സമസ്ത വെച്ചില്ലേ, അവിടെ ആ ഭാഗത്തേക്ക് മലക്കുകൾ തിരിഞ്ഞു നോക്കിയില്ല. കാരണം റസൂൽ പറയുന്നത് വേറൊരു സദസ്സിലും ആ മലക്കുകൾ പോവില്ല. അല്ലാന്റെ ഏകത്വം ഉദ്ഘോഷിക്കുന്ന, അല്ലാന്റെ മഹത്വം പറയുന്ന സദസ്സിൽ ആ മലക്കുകൾ സന്നിഹിതരായിരിക്കും. അതുകൊണ്ട് ആ മലക്കുകൾ അള്ളാഹുവിനോട് നമ്മളെ പറ്റി പറയും. അത്ഭുതകരമായ ഒരു സദസ്സും കൂടിയാണ് ഇത്. ഓർത്തോളി, നമുക്കുള്ള പ്രത്യേകതയും അതാണ്. അത് വേറെ ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഖുർആന്റെ ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ എന്തെങ്കിലും അർത്ഥ വ്യത്യാസപ്പെടുത്തുണ്ടെങ്കിൽ അടുത്തങ്ങളെ പരിപാടിയിൽ നിങ്ങൾ പറഞ്ഞോളി. ഞാൻ ആരിക്കാടിയിലെ വിസ്തമിനോട് പറയാണ്, ഇതൊരു 25 ഖണ്ഡനാക്കി നമുക്ക് മാറ്റണം. കാസർഗോഡ് ജില്ലനങ്ങട്ട് ഫതഹാക്കണം. പിന്നെ എനിക്കൊരു നിയ്യത്തും കൂടി ഉണ്ട്, വെള്ളി ശനി ഞായർ കുറഞ്ഞ കാലാട് കഴിഞ്ഞാൽ, രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ കാസർഗോഡ് വന്ന് നിന്നിട്ട് പ്രസംഗിക്കണം. എല്ലാ വെള്ളി ശനി ഞായറും ഓരോ സ്ഥലത്ത് മൂന്ന് പരിപാടി ഞാൻ ആഗ്രഹിക്കണം. ഞങ്ങളോട് തുറന്നു പറയാം. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു 100 മീറ്റർ ചെന്നാൽ ഓരോ 100 മീറ്ററിലും ദർഗ, ജൂതന്റെ വിശ്വാസമുള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല. ജൂതന്മാർ കേരളത്തിൽ വളരെ കുറവാണ്. ജൂതായിസം കേരളത്തിൽ ഏറ്റവും കൂടുതലുമാണ്. ഒന്നുകൂടി അടിവരട്ട മോനെ, അത് ജൂതന്മാർ വളരെ കുറവും ജൂതായിസം ഏറ്റവും കൂടുതലുള്ള നാടാണ് കേരളം. അടിവരട്ടെ, ഇത് കളി നമുക്ക് പറ്റും. നീ വെറുതെ പറയല്ല, ഞാനിവിടെ തെളിയിക്കുകയും ചെയ്യും. ചിന്തിക്ക, അല്ല എന്താ പറയുന്നത്? അല്ലാന്റെ കലാമാണ്, അല്ലാനോട് ദേഷ്യം പിടിക്കരുത്. ആരുടെ വാദാണ്? കക്കുംപടി എന്താ പറഞ്ഞത്? ഖുർആനും സുന്നത്തും മതി എന്നത് ആരുടെ വാദാണ്? അത് ഹക്കീം ഫൈസി പറഞ്ഞു, അത് മുജാഹിദുകളുടെ വാദമാണ്. അത് മുജാഹിദുകളുടെ വാദമാണോ? അല്ലാന്റെ വാദമല്ലേ അത്? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എങ്ങനെ ഖുർആൻ അർത്ഥം വെക്കുന്നത്? അർത്ഥം വെച്ചോളൂ കേട്ടോ. താലവും നിങ്ങൾ വരൂ എങ്ങോട്ട്? ഇലാമാ അൻസലല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് വരൂ. വൈല റസൂലി, റസൂലിലേക്കും വരൂ എന്നവരോട് പറഞ്ഞാൽ, നേരത്തെ കാന്തവർ എന്താ പറഞ്ഞേ, നമ്മള് ഉലമാക്കളുടെ ഇബാറത്ത് വരും, ഖുർആനും സുന്നത്തും നമ്മളോ? അതാ അല്ല പറയണേ. ആ പിഴച്ചവർ പറയും, അല്ല പറയാണ്, ആ പിഴച്ചവർ പറയും. ഏത് കാടുകാരി അവർ പറയും എന്ത്? കാലു ഹസ്ബുന മാ വജദന അലൈഹി അബാന, ഞങ്ങൾക്ക് ഇത് മതി, നിങ്ങളെ ഖുർആനും സുന്നത്തും നിങ്ങൾ കൊണ്ടുപോയിക്കോളി, അത് നിങ്ങൾക്കുള്ള, ഞങ്ങൾക്കുള്ളല്ല. അതുകൊണ്ട് എന്തുണ്ടായി? കേൾക്ക് കേൾക്ക് ഇങ്ങോട്ട് കേക്ക്. ആദിർശേരി ഈ അബ്ദുൽ ഹക്കീം ഫൈസിന്റെ കൂടെയാണ്, ഇബ്രാഹിം ഫൈസിയൊക്കെ ഞാൻ നേരിട്ട് വിളിക്കാറുണ്ട്. ഒരു പറയാറുണ്ട്, ഒരു സംഘം ഇങ്ങനെ നിൽക്കുക കേട്ടോ ഈ സത്യത്തിലേക്ക്, മനസ്സിലായിക്കോളെ. അതും കൂടി ഞാനൊന്ന് പറയാം നിങ്ങളോട്. അവിടെ നല്ലൊരു ടീമോ ഒരുങ്ങി നിൽക്കുകയാണ്. ഇപ്പൊ 100 ചില്ലാണ് ആള് സമസ്ത വിട്ടില്ലേ,
ഒരൊക്കെ ഇൻഷാല്ലാ നമുക്ക് പ്രതീക്ഷയുള്ളല്ല, ഒരുക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ചെറിയ അങ്ങനെയൊന്നുമില്ല. വാഫി കോളേജ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് എന്നിട്ട് മുത്തുക്കോയ തങ്ങൾ പറയാണേ മുജാഹിദുകളുടെ ഒരു കൃതിയും ഒരാദർശം ഇവിടെ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മുജാഹിദുകളുടെ ഒന്നാമത്തെ കൃതി ഖുർആനാണ്, രണ്ടാമത്തെ സുന്നത്ത്. അത് രണ്ടും ഇവിടെ വാഫി കോളേജിൽ പഠിപ്പിക്കരുത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുജാഹിദുകളുടെ ആശയം കുത്തി നിറച്ചൊരു ഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് ഖുർആനാണ്. ഖുർആൻ ഇങ്ങനെ വായിക്കുന്നവർ മുജാഹിദുകളുടെ ആശയം മാത്രമേ അതിലുള്ളൂ. കേരളത്തിൽ വേറൊരാളുടെ ആദർശങ്ങൾ കയ്യിൽ കാണാൻ കഴിയില്ല. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ ഖുർആൻ വായിച്ചോ, എന്നിട്ട് അല്ല എന്താ പറയണേ? കാലു ഹസ്ബുന മാ വജദന അലൈഹി അബാന, ഞങ്ങളുടെ വാപ്പാര് ഞങ്ങളുടെ വല്യാപ്പാര് കാർണൂര് ഹദ്ദാദ് റാത്തീബ് മൗലൂദ് ഇതൊക്കെ കഴിക്കുന്നവരാണ്, ഞങ്ങൾക്കത് മതി. എന്നിട്ട് അല്ല അവരോട് ചോദിക്കുന്ന കാര്യം എന്താ അറിയോ? ഖുർആനും സുന്നത്തും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ തരി തന്നിരിക്കേ, നിങ്ങൾ പറയണത് അങ്ങനെയാണോ? എന്താ തന്നെ ചോദിച്ചോ? അവലോ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅ വലാ യഹ്തദൂൻ, നിങ്ങളെ ബാപ്പ വിവരമില്ലാത്തവരും ഹിദായത്ത് ലഭിക്കാത്തവരാണെങ്കിലും അപ്പൊ ഒട്ടന്മാരുടെ ആശയം മതി ഞങ്ങൾക്ക് എന്നാണോ നിങ്ങൾ പറയണേ? നിങ്ങളെ തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ലേ? നിങ്ങളെ മുജാഹിദ് വിളിക്കേണ്ട ഖുർആനിലേക്കും സുന്നത്തിലേക്കും അല്ലേ? അത് അവര് വ്യാഖ്യാനിച്ച പോലെ സ്വീകരിക്കണം എന്നാണോ അവർ നിങ്ങളോട് പറഞ്ഞത്? സച്ചരിതരായ സലഫുകൾ വ്യാഖ്യാനിച്ച പോലെ എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം? അല്ല പറഞ്ഞതാ. നേരെ മറിച്ച് നിങ്ങൾ പറയണോ നിങ്ങൾക്ക് ഉസ്താദുമാരുടെ ഉദ്ധരണി മതി, നിങ്ങൾക്ക് ഈ കെന്റെ കിതാബ് മതി, നിങ്ങൾക്ക് സംശുലമന്റെ ബുക്ക് മതി, നിങ്ങൾക്ക് വേറെ ചില ആളുകളുടെ ബുക്ക് മതി, ഞങ്ങളൊന്നും ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത മനുഷ്യന്മാര്. നേരെ മറിച്ച് പൂർവികരെ പേര് നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങളെക്കാൾ സ്ട്രോങ്ങിൽ കേട്ടിട്ടുണ്ട്, നിങ്ങളെക്കാൾ സ്ട്രോങ്ങിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളെക്കാൾ സ്ട്രോങ്ങിൽ ഞങ്ങൾ പിൻപറ്റുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. ഇനി ചിന്തിക്കി, ഇനി ചിന്തിക്കി. കക്കുംപടിയുടെ ക്ലിപ്പിലെ എന്താ പറഞ്ഞത്? ഇത് ആരുടെ വാദാണ്? ഒരായത്തും കൂടി കേട്ടോ, ഒരായത്തും കൂടി കേട്ടോ. എന്താ അല്ല പറയണേ? സൂറത്തു നിസാ നാലാം അധ്യായം 59. നിങ്ങളെ കിതാബിലും അതാളല്ലേ, ഞങ്ങളെ കിതാബിലും അതാളല്ലേ. പേരോട് പണ്ട് പറഞ്ഞ പോലെ പറയണ്ട, മുജാഹിദുകളെ ഖുർആൻ വേറെയാണേ. പേരോട് ഞങ്ങളുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചതാ, കോളിക്കല് പൂനൂര് കാന്തപുരത്തിന്റെ നാടിന്റെ പരിസരത്ത് കാന്തപുരം പ്രസംഗിച്ച മുജാഹിദുകളെ ഖുർആൻ വേറെയാണ് അന്ന്. ഇന്നും ഉപരെ പറയില്ല, ഇന്നും ഉപരെ പറയില്ല അന്ന്. ഇനി ആലോചിക്കാൻ വേണ്ടി പറയാണ്, ഖുർആന്റെ നാലാം അധ്യായം 59 എന്താ ഉള്ളത്? ഒന്നുകൂടെ ഞാനത് ക്ലിയർ ചെയ്താം. അതിനൊന്ന് അർത്ഥം വെക്കുക. അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹനുസരിക്കണം, റസൂലിനനുസരിക്കണം. അതത് കാലഘട്ടങ്ങളിലെ നിങ്ങളുടെ അമീർമാരെ, നിങ്ങളുടെ നേതാക്കന്മാരെ, നിങ്ങളുടെ ഭരണകർത്താക്കളെ, നിങ്ങളുടെ നേതൃത്വത്തെ നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് അല്ല പറയാ കേട്ടോ, കേട്ടോളിട്ടോ. ഫൈൻ തനാസഅതും ഫീ ശൈഇൻ, മതപരമായ വല്ല കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായ ഭിന്നതയിലായാൽ. ഇനിയാണ് മുസ്തഫ അഷ്റഫി കക്കുംപടി പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കണേ, ഹക്കീം ഫൈസി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കണത്. ഹക്കീം ഫൈസി സത്യമാണ് പറഞ്ഞ ആ വിഷയത്തിലെ. അദ്ദേഹം പറഞ്ഞ എന്താ, പാളക്കിതാബിന്റെ പിന്നാലെ പോണോ? അല്ല നമ്മളോട് പറഞ്ഞ എന്താ, മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ പാളക്കിതാബിന്റെ പിന്നാലെ പോണെന്നാ? ഫർദുഹു ഇലല്ലാഹ് വറസൂലി. എന്താ അങ്ങനെ രണ്ട് കാര്യത്തിൽ അവസാനിപ്പിച്ച? അപ്പൊ അല്ല വഹാബിയ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞു അമ്പിയാക്കളൊക്കെ വഹാബിയാ. കക്കുംപടിക്കത് മനസ്സിലായില്ല, സമസ്തന്റെ ആശയം ഉൾക്കൊണ്ട് ഒരു നബി ലോകത്തുണ്ടായിട്ടില്ല. അത് പറഞ്ഞത് ഉറപ്പിച്ച് പറഞ്ഞതാ, വെറുതെ പറഞ്ഞോന്നല്ല, ആലോചിച്ച് പറഞ്ഞതാ. എനിക്ക് 200 കൊല്ലം കഴിഞ്ഞാൽ അക്കാര്യത്തെ തിരുത്തേണ്ട കാര്യമില്ല, അത്ര കൃത്യം. എന്നിട്ട് അല്ല ചോദിക്കണെന്നറിയോ, ഇൻകുന്തും തുഖ്മിനൂനബില്ല, നിങ്ങൾ അല്ലാനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണോ? വലിയവുമില്ലാഹിർ, അന്തി ദിനത്തെ കൊണ്ട് വിശ്വസിക്കുന്നവരാണോ? അപ്പൊ അല്ലാല് വിശ്വസിക്കുന്ന ആളുടെ ക്വാളിറ്റി എന്താണ്? ഖുർആനും സുന്നത്തും മതി എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടല. ഇനി ഇത് വിശദീകരിക്കുമ്പോ ഞാൻ ചില കാര്യം കൂടി പറയും, അപ്പൊ നിങ്ങൾക്കത് ക്ലിയർ ആവും. അപ്പൊ നിങ്ങൾ അത് ക്ലിയർ ആവും. ആ ക്ലിയർ ആകല് ക്ലിയർ ആകണം, ആ ക്ലിയർ ആകല് ക്ലിയർ ആകണം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എന്താ അല്ല പറയുന്നത്? നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്താണ്? ഖുർആനും സുന്നത്തിലേക്ക് വിളിക്കലാണ്. അല്ല പറയാണ്, ഇനി ഒരു ഹദീസ് വിശദീകരിക്കാൻ സമയമില്ലാത്തോണ്ട ഒരു ഹദീസ്. തറത്തു ഫീകും അംറൈനി, ഞാൻ ചോദിക്കുക, അബ്ദുൽ ഹക്കീം ഫൈസി പുതുതായിട്ട് കണ്ടെത്തിയ കാര്യ ഖുർആനും സുന്നത്തും. റസൂലാ പറയണേ ലോകത്തോട് ഇവിടെ പറയുമ്പോ റസൂല് പറയണെന്ന് അറിയോ? തറത്തു ഫീകും അംറൈനി ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലി.
അല്ലാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും അത് മുറുകെ പിടിച്ച വൈദക്കൂലാന്ന് റസൂല് പറഞ്ഞാൽ അത് മുജാഹിദർ കൊണ്ടുനടന്നാൽ അത് അബ്ദുലാക്കിയും ഫൈസയും കൂടെയുള്ളവർ വിശ്വസിച്ചാൽ അതെങ്ങനെയാണ് എങ്ങനെയാണ് മുസ്തഫൽ എങ്ങനെയാണ് പിന്നെ കക്കുംപടി അത് തെറ്റാവണത് നിങ്ങൾ ചിന്തിക്ക് നിങ്ങൾ ചിന്തിക്ക് ഇനി ബാക്കി ഭാഗം തുടർന്ന് കേക്കട്ടെ ഏതിനെ കുറിച്ചായി പറയുന്നത് ഖുർആനും ഹദീസും മാത്രം മതി എന്ന് പറഞ്ഞാൽ സയ്യിദുനാ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുന്റെ കിതാബുകൾ മാറ്റി വെക്കണമെന്നല്ലേ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഹംബൽ അള്ളാന്റെ കിതാബുകൾ മാറ്റി വെക്കണമെന്നല്ലേ കടിഞ്ഞു പോയപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം ഹസാനി റളിയല്ലാഹുന്റെ കിതാബുകൾ മാറ്റി വെക്കണമെന്നല്ലേ ഇക്കാലം വരെ കടിഞ്ഞു പോയ എല്ലാ കിതാബുകളും മാറ്റി വെക്കണമെന്നല്ലേ കിട്ടുക അദ്ദേഹം പറഞ്ഞു കേട്ടു നിങ്ങൾ ഓർക്കണേ അപകടങ്ങളൊക്കെ ഓർത്തോളണം ഖുർആനും സുന്നത്തും മതി എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിഈ വേണ്ട എന്നതിനർത്ഥം ഉണ്ടാവുമോ ഇനി ഞാൻ ചോദിക്കട്ടെ ഈ പരാമർശം നടത്തി അദ്ദേഹത്തോട് വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ ഈ പറഞ്ഞതിനർത്ഥം അദ്ദേഹത്തിന്റെ ഇമാമിങ്ങൾ വേണ്ടെന്ന് അപ്പൊ എന്റെ ഒരു ചോദ്യം അതിന് നിങ്ങൾ ഉത്തരം പറയണം ഇത് ചോദ്യമാണ് ഇത് ചോദ്യമായിട്ട് എന്നെ ക്ലിപ്പായി ഒരു സമയം നോക്കിയച്ച മോനെ ഇത് ക്ലിപ്പായിട്ട് വരേണ്ടതുണ്ട് അതെന്താ ഖുർആനും സുന്നത്തും അല്ലാത്ത എന്തൊക്കെയോ പഠിപ്പിക്കാമെന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഇമാമ് എന്നല്ലേ പേടെ പറഞ്ഞു ചിന്തിക്ക് നല്ലോണം ചിന്തിക്ക് അതായത് നമ്മുടെ കക്കുംപടി ഇ കെ സുന്നിയെ പഠിപ്പിക്കണ എന്തറിയോ ഖുർആനും സുന്നത്തും ഒന്നും അല്ലാത്ത വേറെന്തോ പഠിപ്പിക്കാം എന്ന ആളാണ് മദ്ഹബിന്റെ ഇമാമിങ്ങൾ എന്നാലേ ഒന്നാമത്തെ ഇമാമാരാ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്തറിയോ കേട്ടോളൂ നിങ്ങൾ അതായത് അദ്ദേഹം പറയാണ് ഒരു ഹദീസ് സഹീഹായി വന്നാൽ ഇമാം അബൂ ഹനീഫയുടെ വാചക പറയുന്നത് ഒരു ഹദീസ് സഹിയായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ ഞാനൊരു കാര്യം പറഞ്ഞു അദ്ദേഹം തന്നെ പറയാണ് ഒരാൾക്ക് അനുവദനീയമല്ല അടുത്ത വാചകമാണ് ഒരാൾക്ക് എന്തല്ല അനുവദനീയമല്ല എന്ത് എന്റെ വാക്ക് എടുക്കൽ അതായത് അബു ഹനീഫ പറഞ്ഞു എന്നതുകൊണ്ട് ആ വാക്കെടുക്കൽ ഒരാൾക്ക് അനുവദനീയമല്ല എപ്പോ ഞാൻ എവിടെ നിന്നാണ് തെളിവ് പിടിച്ചത് അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നാണോ എന്ന് നോക്കിയിട്ടല്ലാതെ ഇമാ അബു ഹനീഫ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എടുക്കരുത് അപ്പൊ ഇനി ഞാനൊരു ചോദിച്ചോട്ടെ കക്കുമടി എന്താ മോനെ പറഞ്ഞു എന്താ പറഞ്ഞു അപ്പൊ ഇമാ അബു ഹനീഫൻ എന്ത് ചെയ്യും ഇമാം മാലിക് റഹ്മത്തുള്ളെ പൊന്നാര ഉസ്താദേ ഞാൻ കക്കുമടി നിങ്ങൾക്ക് ദീന് തിരിഞ്ഞിട്ടില്ല എന്നിട്ട് നിങ്ങളുടെ വാദപ്രകാരം ഷാഫി ഇമാമ് ഖുർആനും സുന്നത്തും നോക്കാത്ത ഒരാളായിരുന്നു അല്ലും മക്കതേ ഇത് ഇതും രണ്ടും നോക്കാതെയാണെങ്കിൽ അങ്ങനല്ല അങ്ങനെയല്ല മറിച്ച് അവര് പറഞ്ഞ എന്തറിയോ ഞങ്ങൾ ചിലത് കണ്ടെത്തും ചിലപ്പോ ഇന്ന് ഞങ്ങൾ പറഞ്ഞത് നാളെ ഞങ്ങൾക്ക് തിരുത്തേണ്ടി വരും ഫോർ എക്സാമ്പിൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ ഒരു ഉദ്ധരണി പറയാം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാണ് നബിയുടെ കാലശേഷം ഏത് മനുഷ്യന്റെ വാക്കിലും തള്ളാവുന്നും കൊള്ളാവുന്നും ഉണ്ടാവും ഇല്ല സാഹിബ് ഹാദൽ ഖബർ ഈ ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ ഒഴികെ എന്നിട്ട് അദ്ദേഹം പറയാണ് കൊള്ളാവുന്നും തള്ളാവുന്നും ഉണ്ടാവും എന്നാൽ റസൂലിന്റെ വാക്കുകളിൽ ഒഴികെ ഞാനൊരു മനുഷ്യനാണ് ഏത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാണ് ഞാനൊരു മനുഷ്യനാണ് എനിക്ക് തെറ്റുപറ്റും ഈ ഒരു വിനയം നമുക്ക് വേണ്ട എനിക്ക് തെറ്റുപറ്റും ശരിയും പറ്റും എന്റെ വാക്കിൽ ശരിയും ഉണ്ടാവും തെറ്റും ഉണ്ടാവും നിങ്ങൾ എന്റെ വാക്കുകൾ നോക്കരുത് നിങ്ങൾ എന്താ നോക്കേണ്ടത് ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്നതാണെങ്കിൽ അത് സ്വീകരിക്കുക ഈ രണ്ട് പ്രമാണങ്ങളോടും യോജിക്കാത്ത നിങ്ങൾ തള്ളിക്കളയാ എന്നിന്റെ ചോദ്യം അബ്ദുൽ ഹക്കീം ഫൈസ ആദർശ്ശേരി എന്താ പറഞ്ഞത് ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങാം എന്താ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങാം നിങ്ങൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിനെ പുറത്താക്കുവോ മക്കളെ നല്ല ചോദ്യമായിട്ടോ ചോദിക്കണേ ജായിദ്വാൽ ശേരൻ നിങ്ങൾ മറന്നോളി നിങ്ങൾക്ക് എന്തും വിവരം കേട്ടോ എന്നോ ജാഹിൽ എന്നോ ഇതല്ലെങ്കിൽ പിന്നെ തീവ്രവാദിന്നോ ഭീകരവാദിന്നോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ചോദിക്കണേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങണ്ട ഞാൻ പറഞ്ഞത് ഖുർആനിലും സുന്നത്തിലുള്ളതാണോ അത് സ്വീകരിച്ചാ മതി ഖുർആനിലും സുന്നത്തിലില്ല ഇമാം മാലിക് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് തൊണ്ട തൊടാതെ വിഴുങ്ങണ്ട ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഇദാ സഹൽ ഹദീസ് ഫവ മദ്ഹബി ഒരു ഹദീസ് സഹീഹായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ് ഒരു ഉദാഹരണ സഹിതം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നെടുക്കുമ്പോ അതായത് നമ്മുടെ കാലിന്റെ ഉള്ളിൽ വിരല് ചേർത്ത് കഴുകണ്ട കാല് കഴുകിയാ മതി വിരലിനുള്ളിൽ കൈയിട്ട് കഴുകണ്ട എന്നായിരുന്നു ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ആദ്യം ജനങ്ങളെ പഠിപ്പിച്ചേ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ പറഞ്ഞു ഹദീസിൽ ഇങ്ങനെയുണ്ട് വിരലിന്റെ ഉള്ളിൽ കഴുകണമെന്നുണ്ട് എന്നെ ഹദീസ് ബോധ്യപ്പെടുത്തി കൊടുത്തു ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ചാടി എണീച്ച്
എല്ലാവരോടും പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റാണ്, പ്രമാണം ഇതാണ്. ഇനി നിങ്ങൾ പറയും കക്കുംപടിയുടെ വിലാപത്തിന് വല്ല പ്രസക്തി ഉണ്ടോ? അപ്പൊ ഇമാം ഷാഫിന്റെ കൗലന്തിയും പൊന്നാനി ചങ്ങേമാരെ ഇത് രണ്ടിനെയും അനുസരിച്ചാണ് എന്ത് ഇജുമാവും ഖിയാസും രൂപപ്പെട്ടത്. ഖിയാസ് ഈ രണ്ടിലും പുറത്തല്ല, ഇജുമാവ് ഇതിന്റെ പുറത്തല്ല. അല്ല, അതാണ് ഷെയ്ഖ് ജീലാനി പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞങ്ങളുടെ കുറ്റമല്ല, ഞങ്ങളുടെ കുറ്റമേ അല്ല അത്. അതുകൊണ്ട് ഈ നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ, ഈ നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ വിഴുങ്ങരുത്. എത്ര സൂക്ഷ്മമായിട്ട് അവർ ജീവിച്ചത്, എത്ര വ്യക്തമായിട്ട് അവർ ജീവിച്ചത്, അവർ പ്രമാണത്തിലേക്ക് മടങ്ങാനാ പറഞ്ഞത്. അതുകൊണ്ട് ആ കാര്യം വളരെ ക്ലാരിറ്റി. തുടർന്ന് വരട്ടെ, തുടർന്ന് വരട്ടെ. നാട്ടുകാർക്ക് പൊതുസമൂഹത്തിന് ഇത് നല്ല ദീനാൻ തോന്നുകൂടി വേണം. നമ്മളെ കാട്ടിക്കോട്ടയിൽ കണ്ടിട്ട് ഇതാണ് അപ്പൊ ദീൻ എന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ദീനിന്റെ സൗന്ദര്യം നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ എഴുത്ത്, നമ്മുടെ പ്രസംഗം, നമ്മുടെ വായന. ചോദ്യങ്ങൾ ഉണ്ടാക്കരുത്. അല്ല, എന്താ മോലിയർ അങ്ങനെ പറഞ്ഞത്? ഇനി അതിനെന്താ തെളിവ്? ഈ തെളിവ് പറയാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും മുക്കുമൂലയെ പോയി തെളിവ് തപ്പിപ്പിടിച്ചു കൊണ്ടുവരേണ്ടതൊന്നും പറയണ്ടല്ലോ. ഏതെങ്കിലും മുക്കുമൂലകൾ ഉള്ളതൊന്നും തപ്പിപ്പിടിച്ച് പറയാൻ നിൽക്കരുത്. കിതാബിൽ അവിടെ ഇവിടെ ഒന്നും തപ്പിപ്പിടിച്ച് പറയരുത്. പിന്നെയോ അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ എന്ന് ഖുർആൻ പറഞ്ഞ പിന്നെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മാതിരി നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കുട്ടികളൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്ന് പറയണോ? നിങ്ങൾക്ക് ഉപദേശിക്കണം. ഹദീസ് നോക്കിയാ മതി, ഖുർആൻ നോക്കിയാ മതി. ഞാൻ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് വയല് പറയാനും എന്ത് പറയാനും ഏത് മതി? ഖുർആനും മതി, ഹദീസും മതി. ഖുർആൻ വേണ്ടാന്നല്ല നമ്മൾ ഈ പറയുന്നർത്ഥം. ആണോ? നമ്മൾ പറഞ്ഞു ഖുർആൻ വേണം, ഹദീസും. പക്ഷെ അവിടെ നിൽക്കരുത്. പ്രമാണങ്ങൾ രണ്ടിലോ തിങ്ങാൻ പാടില്ല. പക്ഷെ ഇദ്ദേഹം പറയുന്നു ഖുർആൻ മതി, ഹദീസ് മതി. പറയട്ടെ, കഥ അതിൽ തന്നെ ഉണ്ട്, ഗുണപാഠം അതിൽ തന്നെ ഉണ്ട്, പിന്നെ മനസ്സിന് ഉന്മേഷം നൽകുന്ന എല്ലാം. പിന്നെ കെട്ടിക്കഥകളൊന്നും വേണ്ട. അപ്പോ ശരിയായ ദീനിന്റെ പ്ലെയിൻ ആയിട്ടുള്ള അധ്യാപനങ്ങൾ, അള്ളാന്റെ കലാമ്, അള്ളാന്റെ റസൂലിന്റെ ഹദീസ്, അതിലെ സഹീഹായത് തന്നെ ഉണ്ട്. ആ സഹീഹായത് അനുസരിച്ച് പോയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെയാണ്. ആരുടെ മുന്നിലും ഈ ദീനാണ് നല്ലത് എന്ന് ആരും പറഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ദീൻ എന്താ പറയണത്? അള്ളാഹുവിന്റെ ഖുർആനും വിശുദ്ധമായ ഹദീസും മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നുക്കും പോണ്ട. ഇനി അദ്ദേഹം പറഞ്ഞോളൂ, തർക്കങ്ങളിലേക്ക് ഒന്നും പോകരുത് കേട്ടോ. പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കി, ആവശ്യമില്ലാത്ത പിന്നെ ചർച്ചകൾ ഉണ്ടാക്കി ഇങ്ങനെ ദീനിനെ വികലമാക്കാത്ത. ഇന്നിപ്പോ ദീന വിമർശകരൊക്കെ നിങ്ങൾ അങ്ങനെ ആ മൊഴിയിൽ അങ്ങനെ പറഞ്ഞില്ലേ, ഈ മൊഴിയിൽ അങ്ങനെ പറഞ്ഞില്ലേ, ക്ലിപ്പുകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇടങ്ങറാവുകയാണ്. നമ്മൾ പ്രതിരോധത്തിലാവുകയാണ്. നമുക്ക് നമ്മളെ ആളുകളെ തല്ലി പറയാം. എന്താ പറയണത്? ക്ലിപ്പുകളൊക്കെ ഇടുകയാണ്. അതുകൊണ്ട് തർക്കമുള്ളതൊന്നും പറയണ്ട. ഏത് മാത്രം മതി? ഖുർആനും മതി, ഹദീസും. ഇത് പറയണ നിങ്ങൾ കേട്ടില്ലേ? എന്നാ ഇദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, കാരണം ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അത് ആദർശ വിരുദ്ധമാണെന്നുള്ളത്. വിരുദ്ധല്ലേ, വിരുദ്ധമാണ്. മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞു കേട്ടോളൂ. മുജാഹിദ് ബാലിശ്ശേരി പറയുന്നതിന് മുമ്പ് നമ്മൾ അതിനെ പറ്റി പറഞ്ഞതിനെ പറ്റി ഒന്ന് പറയാം. അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഞാൻ വെറുതെ പറയല്ല, ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ചില കാര്യം എനിക്ക് നേരിട്ട് അറിയാമെന്നുണ്ട് പറയാം. നല്ലൊരു മനുഷ്യനാണ് അയാൾ, അതുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെ പറയാൻ കഴിഞ്ഞത്. കാരണം എന്താണെന്നറിയോ, കള്ളക്കഥകൾ നമ്മൾ എന്തിനാ അങ്ങനെ പ്രചരിപ്പിക്കുന്നത്? എവിടെയോ ഉള്ള പാളക്കിതാബിൽ ആരോ എഴുതി വലിച്ചുകൊണ്ടിരുന്ന എന്തിനാ? അല്ലാന്റെ ഖുർആനും സുന്നത്തുള്ള കാലത്തോളം അതാണ് തിരത്തുക്കുമലൽ മഹിജത്തിൽ ബൈല, പ്രകാശപൂരിതമായ പാത അതുണ്ടായിരിക്കെ എന്തിനാണ് നമ്മൾ മറ്റുള്ളതിന്റെ പിന്നാലെ പോണേ? അതിന് പുഴുക്കുത്ത് കണ്ടെത്തുകയാണ് ആര്? കക്കുംപടിയെ. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഓർക്കണം, അത് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അതിന്റെ പിന്നാലെ പോകുന്നതിനോട് ഒരു വെറുപ്പ്. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ചോദിക്കുക, നമ്മൾ ഖുർആനെതിരൊന്നല്ലേ, നിങ്ങൾ എന്തിനെതിരാ? നിങ്ങൾ എന്താ ചെയ്യുന്നതിന് ഞങ്ങൾ വേറെ പറയാം. ഇനി അദ്ദേഹം കേൾപ്പിക്കുകയാണ് ആ ഭാഗോട്. നിങ്ങൾ കേട്ടാൽ ആ ക്ലിപ്പ് നമ്മൾ പൂർത്തിയാണ്. കേട്ടോളി ബാലിഷിന്റെ പ്രസംഗത്തിൽ കാണാം ഇതേ ആശയം. അദ്ദേഹം പറയുന്നുണ്ട് ഖുർആൻ ഹദീസ് മതി, വേറെ ഷാഫി ഇമാം പറഞ്ഞോട്ടേക്ക് പോണ്ട, പൂർവ്വ പിതാക്കന്മാർ പറഞ്ഞേക്ക് പോണ്ട, അവിടുക്കും ഇവിടുക്കൊന്നും പോണ്ട, ഏത് മാത്രം മതി, ഖുർആനും ഹദീസും പറഞ്ഞാൽ മതി. പറയട്ടെ, മതപരമായ കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കിക്കൊളിയുന്നു. എന്താ പറഞ്ഞേ? പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങൾ വിട്ടേച്ചു കൊണ്ടാ പോന്ന്. എന്നിട്ട് റസൂൽ എന്ന് പറയാ, അപ്പറിന് റസൂല പറയുന്നത്
تركت فيكم امرين لم تضلوا ما تمسكتم بهما كتاب الله وسنة الرسول അതുകൊണ്ട് ഞാൻ ശരിക്കും പറയാണ് ഹക്കായിട്ട് പറയുന്നു ഖുർആൻ അല്ലാഹ് അവിടെ ആയത്ത് അവസാനിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോ മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കാൻ പറഞ്ഞു അല്ലേ എന്നിട്ട് അല്ലാഹ് എന്താ പറഞ്ഞേ ഇൻകുന്തും തുക്മിനൂന ബില്ലാഹി വൽ യൗമില്ലാഹ് അല്ലാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ ആണോ ആണോ ചോദിക്കണം സക്കാഫിയോട് ദാരിമിയോട് പൈസയോട് സലഫിയോട് അൽഹിക്മയോട് ഒക്കെ അല്ലാഹ് ചോദിക്കണം എന്നറിയോ അല്ലാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ മടക്കേണ്ടത് ഖുർആനിലേക്ക് സുന്നത്തിലേക്കാണ് ദാലിക ഖൈറുൻ അതങ്ങക്ക് ഏറ്റവും ഉത്തമം വഹ്സനു തഖ്വീല ഏറ്റവും നല്ല പര്യവസാനം കണ്ടോ കഴിഞ്ഞില്ല നിങ്ങൾ പറഞ്ഞുകൊണ്ട് സമയമില്ലാത്തോണ്ട് ചുരുക്ക എന്താ അദ്ദേഹം പറഞ്ഞത് എവിടേക്ക് മടങ്ങണം ഖുർആൻ മതി ഞാൻ പറയുന്നുണ്ട് ആലോചിച്ചോളിട്ടോ ഇത് ഞാൻ എത്രയോ മുമ്പ് ചെയ്ത പ്രസംഗ ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയാത്ത കാലത്ത് മുജാഹിദുള്ള കറാമത്താണ് മനസ്സിലായോ ഇതേ അതേ ഈ ക്ലിപ്പ് എനിക്ക് അത്ഭുതം തോന്നിയിരുന്ന് സത്യത്തില് തളിപ്പറമ്പിലെ നടത്തിയ ഒരു പ്രസംഗ മണ്ഡല സമ്മേളനത്തില് ആലോചിക്കണം അപ്പോ അബ്ദുൽ ഹക്കീം ഫൈസി എന്ന് പറയുന്ന മനുഷ്യനോട് ഇവർക്കുള്ള വെറുപ്പ് എന്താണ് കൃത്യമായ പ്രമാണത്തിലേക്ക് മടങ്ങിയാ പോരേ എന്ന് അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചു എന്നുള്ളതാണ് അതിൽപ്പെട്ട ഒരു കുട്ടിനെയാണ് ഞാൻ ട്രെയിനിൽ കണ്ടത് അവൻ എന്നെ കുറിച്ച് അവന്റെ ഫേസ്ബുക്കിലിട്ട ലേഖനം നിങ്ങൾ മുമ്പ് വായിച്ചിട്ടുണ്ടാവും ഞാനിത് പറയണെന്ന് വെച്ചാല് നിങ്ങൾ ശരിക്കും ചിന്തിക്കുക ഇനി ഇത് ഞാൻ പൊതുവായിട്ട് സമയമൊക്കെ കുറവ് എനിക്കിപ്പോ നല്ല ബോധിയ എവിടെ എത്തൂലെന്നും ബോധിയ അതുകൊണ്ട് നമുക്ക് ഒരു പരിപാടി സംഘാടകരോട് പറയാം ഇതിന്റെ ഇത് ബാക്കി പറയണം അത് പറയാം കാരണം ജനങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യ ഇനി നമുക്ക് ഇവിടെ നടന്ന പ്രസംഗത്തിൽ നിന്നുള്ള ക്ലിപ്പാണ് ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുവരെ ഇട്ട ക്ലിപ്പ് ഒന്നും എന്തല്ല ഇവിടെ നടന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല ഇനി നമ്മൾ ഇവിടെ നടന്ന ക്ലിപ്പിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് നമ്മള് വളരെ ഗൗരവമായി നമ്മൾ ചെല്ലേണ്ട കാര്യം ഞാൻ എന്താ വെച്ചാൽ സമയത്തിന്റെ ശക്തമായ കുറവുള്ളത് കൊണ്ട് നമ്മുടെ ഇവിടെ നടന്ന വിഷയത്തിലെ ഒന്നാമത്തെ ക്ലിക്ക് കക്കുംപടിയുടേതാണ് അപ്പൊ അത് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു നിങ്ങൾ ക്ലിപ്പ് ശരിക്കും കേൾക്കണം എന്റെ പ്രസംഗങ്ങൾ നിങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ക്ലിപ്പിലെ അപകടവും ക്ലിപ്പിലുള്ള കാര്യവും ശരിക്കും നമുക്ക് ബോധ്യപ്പെടണം കാരണം എനിക്കൊരു കാര്യത്തിൽ നിർബന്ധമുണ്ട് ഒരു സുന്നി പണ്ഡിതന്റെ ക്ലിപ്പും കട്ട് മുറിക്കാനോ കോട്ടി മാറ്റാനോ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗം ഒന്ന് കേൾക്കും പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദുല്ലോ പറഞ്ഞത്തുരേ ഞാൻ ഈ സമസ്തക്കാരൊക്കെ നരകത്തിലേക്ക് നയിക്കുമെന്ന് സയ്യിദുല്ലോ പറഞ്ഞു എവിടെ സയ്യിദുല്ലോ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് മുത്തുക്കോയത്താണ് അങ്ങനെ പറഞ്ഞത് കേൾപ്പിക്കുന്നു ഇപ്പൊ സമസ്ത ഇവിടെ എന്തിനാ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കാഫറായി മരിപ്പിക്കാൻ അതിനാണ് സമസ്ത ഇവിടെ കേട്ടോ നിങ്ങൾ കൈ കൊടുക്കുന്നു മുത്തുന്നു കൊണ്ടുവരുന്നു നെയ്ച്ചോറ് കൊടുക്കുന്നു എ സി റൂം കടത്തുന്നു BMW കാറിലും കൊണ്ടുവന്ന ആരെയാണ് നിങ്ങളെ നരകത്തിലേക്ക് നയിക്കുന്ന നായകന്മാരെ അല്ല പറയുന്ന ആ ഭാഗമെന്ന് പറഞ്ഞു നമുക്ക് ഇനി ഇതൊക്കെ പറഞ്ഞല്ലോ ജിബ്രി മുത്തുക്കോയത്തെ ഞങ്ങൾ അവസാനം പറയുന്നത് കേൾക്കണ്ടേ വഹാബികൾ ഞങ്ങൾ എത്ര ആയത്തുദ്ധരിച്ചിട്ടും അതീസ് ഉദ്ധരിച്ചിട്ടും കാര്യമില്ല ഞാൻ നന്നാവൂലാം അക്കളിപ്പൂടി ഒന്ന് ജിഫിരി തങ്ങൾ പറഞ്ഞത്രേ നിങ്ങൾ എത്ര ആയത്തു തിരിച്ചിട്ടും കാരണം ഞങ്ങൾ നന്നാവൂല ജിഫിരി തങ്ങൾ പറഞ്ഞു ആ പറയട്ടെ തങ്ങൾ പറഞ്ഞു കേട്ടോ ഞാൻ 14-ാമത്തെ ക്ലിപ്പ് നമ്മളെ ഏറ്റവും ലാസ്റ്റ് എടുത്ത എതിർക്കുന്നവരുണ്ടാവും ചിലപ്പോൾ വാട്സപ്പ് കാണാം മുജാഹിദികൾ എന്നുള്ള ചില ആളുകള് ഇതിനായിട്ട് വലിഞ്ഞു നിൽക്കുകയാണ് എന്തെങ്കിലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പറഞ്ഞാൽ അതിനെ എതിർക്കുക എന്നുള്ളതാണ് അവരോട് നമുക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇതിനൊന്നും മടങ്ങൂല ഇത് ഖിയാമത്ത് വരെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ഞാൻ ഇവിടെ ഇട്ട ക്ലിപ്പാണ് എന്റെ പ്രോഗ്രാമിൽ February 5 ഞാൻ ഇവിടെ ഇട്ടെ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് മുജാഹിദുകൾക്ക് ഇഷ്ടമില്ലാത്തത് മുജാഹിദുകല്ല ഇസ്ലാമിന് ഇഷ്ടമല്ലാത്തതാണ് നിങ്ങൾ പറയുന്നത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ എന്താ നമ്മള് തൗഹീദ് പറയുമ്പോ സുന്നത്ത് പറയുമ്പോ അത് ഞങ്ങൾ സ്വീകരിക്കൂല ഖിയാമത്ത് നാൾ വരെ ഞങ്ങള് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഞങ്ങള് ശിർക്കും കുഫറും അന്ധവിശ്വാസമായിട്ട് ഞങ്ങൾ ജീവിക്കും അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ടീം സ്വർഗത്ത് പോവോ ഇനി ഞാൻ വേറൊരു കാര്യം പറയാം അത് കക്കുംപടിക്ക് ഞാൻ പഠിപ്പിച്ചുതരാം കക്കുംപടി ഈ ഏരിയ പ്രത്യേകം കേട്ട് പഠിച്ചോളി ഇതൊരു ഇത് ഇതൊരു വല്ലാത്ത ചിന്ത തന്നെയായിരിക്കും ഇപ്പൊ പറയുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കാണ് മുത്തുനബി ചുരുക്കി പറയട്ടെ ഒരു പാടായത്തിന് എനിക്ക് ഉദ്ധരിക്കാൻ കഴിയും ഈ വിഷയത്തില് മുത്തുനബി പറഞ്ഞു ജൂതന്മാരും ക്രിസ്ത്യാനികളും 71-72 വിഭാഗമായിട്ട് പിരിയും
എന്നാൽ വതഫ്തരിക്കു ഉമ്മത്തി സലാസിൻ വസബഈന മില്ല, ശരിക്ക് കേട്ടോളണം, അറിഞ്ഞോളണം. എന്താ പറയുന്നത്? എന്റെ ഉമ്മത്തി 73 വിഭാഗമായി പിരിയും. കുല്ലുഹും ഫിന്നാർ, കുല്ലുഹും ഫിന്നാർ ഇല്ല വാഹിദ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, മുസ്ലിം ഉമ്മത്ത്, നബിയുടെ ഉമ്മത്ത്, നബിയുടെ കാലശേഷം 72 വിഭാഗമായി പിരിയും. ഇനി ചിന്തിച്ചോ സൂക്ഷിച്ചോ, ആ 72 ഏതെങ്കിലും ഒരു വിഭാഗം ഞങ്ങൾ നിങ്ങളെ നരകത്തിലേക്കാ ക്ഷണിക്കുന്നത് എന്നിട്ടാണോ പ്രസംഗിക്കാറില്? ചിന്തിക്ക്, ചിന്തിക്ക്, എല്ലാരും ചിന്തിക്ക്, ശരിക്കും ചിന്തിക്ക്. ഈ 72 ഏതെങ്കിലും ഒരു വിഭാഗം ചരിത്രത്തിൽ ജനങ്ങളെ ഞങ്ങൾ നിങ്ങളെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നതെന്ന് പറഞ്ഞു പിടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഓർമ്മയിലുണ്ടോ? വേണ്ട. ഓ, 25 പ്രവാചകന്മാരുടെ മറുഭാഗത്ത് ഫിറൌന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിങ്ങളെ നരകത്തിലേക്കാ ക്ഷണിക്കുന്നത്? ഉണ്ടോ? മനസ്സിൽ നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം ചിന്തിക്കുന്നുണ്ടോ? ഇത് ചിന്തിക്കുന്ന ഒരു ഉഷാറൊന്നും കാണുന്നില്ലല്ലോ. ഇത് മനസ്സിലായി നിങ്ങൾക്ക്? ലോകത്തേതെങ്കിലും ഒരു പേഴ്ച കക്ഷി ഞങ്ങൾ നിങ്ങളെ നരകത്തിലേക്കാ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഫാസിസം ലോകത്തെപ്പോഴെങ്കിലും ഞങ്ങളൊരു അപകട പ്രത്യയ ശാസ്ത്രമാണെന്ന് ഫാസിസം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ വേറെ ചോദിക്കട്ടെ, ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു സംഘടന ഞങ്ങൾ നിങ്ങളെ നരകത്തിലേക്കാണ് നയിക്കുന്നതെന്നാണോ പറയുന്നത്? യഥാർത്ഥ സ്വർഗത്തിന്റെ അവകാശികൾ ഞങ്ങളാണെന്നാണോ? എങ്കിൽ എന്റെ ചോദ്യം, കുല്ലുഹും ഫിന്നാർ എന്ന് പറഞ്ഞ നബീനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? മുജാഹിദ് ബാലിശേരിനെ പറ്റി കക്കുംപടിന്റെ അഭിപ്രായം എടുക്കട്ടെ. നിങ്ങൾക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അള്ളഹാനേക്കാൾ റസൂലിനേക്കാൾ മേലെയായതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ടെൻഷനാ? ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു പണ്ഡിതനും ഞങ്ങൾക്ക് അങ്ങനെ തോന്നൂല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞു മുഹമ്മദ് മദനി പർപ്പൂര് ഖുർആൻ പരിഭാഷ ചെയ്ത വലിയ സംഭവമാണ്. ഹൈറ്റ് ഒക്കെ കുറവാ, വെയിറ്റ് കൂടുതലാ. പക്ഷേ ഞങ്ങൾ ഇന്ന് വരെ മൂപ്പരെ കയ്യും മുത്തിയിട്ടില്ല, കാലും മുത്തിയിട്ടില്ല, തൊട്ടു കഴിഞ്ഞിട്ടില്ല. മൂപ്പരെ കെട്ട് ഇഷ്ടവുമില്ല തീരെ. ഞാൻ ഇങ്ങനെ പറയണ എന്തുകൊണ്ടറിയങ്ങൾ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ചിന്തിക്കണം. ലോകത്തൊരു പഴച്ച പ്രസ്ഥാനവും ഖവാരിജികൾ ഉണ്ടായി. അവരെന്താ പറഞ്ഞേ? നിങ്ങളൊക്കെ പഴയാണ്, ഞങ്ങളാ ഖൈറിൽ. മുഅ്തസിലിയാക്കൾ ഉണ്ടായി, ജഹ്മിയാക്കൾ ഉണ്ടായി, ഖദരിയാക്കൾ ഉണ്ടായി. ഓരൊക്കെ പറയണ ഞങ്ങൾ സ്വർഗത്തിലേക്ക് നയിക്കണേ. കാദിയാനികൾ പോലും പറയണ ഞങ്ങളാ കറക്റ്റ് എന്നല്ലേ. ആരെങ്കിലും നരകത്തിലേ വിളിക്കോ, അല്ലെന്നെ പറയണ എന്താ? അല്ലെന്നെ പറയണ കൂടാല്ലേ നരകത്തിലേക്കാ വിളിക്കണെന്ന് പറഞ്ഞിട്ടാണോ ക്രിസ്ത്യാനികളോട്? ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ശരിക്ക് പറഞ്ഞുതരാം. ക്രിസ്ത്യാനികൾ ജൂതന്മാരെ പറ്റി പറഞ്ഞത് എന്താ? നിങ്ങൾ നരകത്തിൽ, ഞങ്ങൾ സ്വർഗത്തിലാണ്. ജൂതന്മാർ ക്രിസ്ത്യാനികളെ പറ്റി പറഞ്ഞത് വക്കാലത്തിൽ യഹൂദു ലൈസത്തിന്റെ സാരാലാശയിൻ ആയത്ത് മറന്നതുകൊണ്ട് എടുത്ത വക്കാലത്തിൽ യഹൂദു ലൈസത്തിന്റെ സാരാലാശയിൻ സൂറത്ത് ബക്കറയാണ്, രണ്ടാം അധ്യായമാണ്, 111 വചനമാണ്. ജൂതന്മാർ പറഞ്ഞു നിങ്ങളടുത്ത് തെളിവൊന്നുമില്ല, ഞങ്ങൾ സ്വർഗത്തിലാണ്. ക്രിസ്ത്യാനികൾ പറഞ്ഞു നിങ്ങൾക്ക് തെളിവൊന്നുമില്ല, ഞങ്ങൾ സ്വർഗത്തിലാണ്. അപ്പൊ അല്ലാഹു പറയണ അങ്ങനെയാണെങ്കിലേ, അങ്ങനെയാണ് കുൽ ഹാത്തു ബുർഹാനക്കും ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ തെളിവുണ്ടരി സ്വർഗത്തിലേക്ക് എത്താനുള്ള എന്ത് വിശ്വാസം നിങ്ങളുടെ കയ്യിലുണ്ട് നോക്കണം. എന്തോ ഒരു ക്ലാരിറ്റിയാണ് അല്ലാന്റെ ഗ്രന്ഥം, മാഷാല്ലാ, എന്തൊരു ക്ലാരിറ്റിയാണ് റബ്ബിന്റെ ഗ്രന്ഥത്തിന്. എന്നിട്ട് അല്ല പറയാ അല്ലാന്റെ ഖുർആനിലെ 40-ാമത്തെ വചനം, ആ വചനത്തിൽ പറയണതരയോ, വയാ കൗമി മാലീ അദൂക്കുമിലൻ നജാത് വതദൂനനീ ഇലൻ നാർ, നിങ്ങളെ ഞാൻ നജാത്തിലേക്ക് വിളിക്കുന്നു. ഒരു നബി പറയാൻ നിങ്ങൾ എന്നെ നരകത്തിലേക്കാ വിളിക്കണേ, ഒരു പറഞ്ഞോ നരകത്തിലേക്കാ വിളിക്കണേ, കക്കുംപടിയിലൂടെ ചോദിക്കണേ, കക്കുംപടിയിലൂടെ ചോദിക്കണേ, നിങ്ങൾ എന്നെ വിളിക്കണേ നരകത്തിലേക്കെന്ന് നബിയാ പറയണേ. ഒരു പറഞ്ഞില്ലല്ലോ ഞങ്ങൾ നിങ്ങളെ. അവര് പറഞ്ഞെന്താ? നീ പിഴയും ഞങ്ങൾ ഹക്കിലുമാണ്. അബൂജയില് പറഞ്ഞെന്താ ബദറിൽ വരുമ്പോ? മുഹമ്മദ് പിഴച്ചോനാണ്, അല്ലാ ഞങ്ങളാ ഹക്കില്, ഞങ്ങളെ ജയിപ്പിക്കണേ. അബൂജയില് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നരകത്തിലേക്കാ വിളിക്കണേ? അബൂജയിൽ പറഞ്ഞ ഞങ്ങളാ ഹക്കിലീം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയോ ഞങ്ങൾ നിങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കണേ. പക്ഷെ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ വാദം, നിങ്ങളുടെ എല്ലാം നരകത്തിലേക്ക് വിളിക്കുന്ന കാര്യമാണ്. അതെന്താ നിങ്ങൾ ഞങ്ങളോട് ചോദിക്ക്? അത് ഞങ്ങൾ തെളിയിച്ചിരും ചെയ്യും. അതെന്താ നിങ്ങൾ ഞങ്ങളോട് ചോദിക്ക്? അത് ഞങ്ങൾ നിങ്ങൾക്ക് തെളിയിച്ചിരും. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിശ്വാസം നരകത്തിലേക്കുള്ള വിശ്വാസമാണോ നിങ്ങൾ ചോദിക്ക്? ആണെന്ന് ഞങ്ങൾ പറയുന്നു. സ്ഥാപിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, സ്ഥാപിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി നമുക്ക് എന്താ വേണ്ടത് അറിയോ? എന്താ ഇവിടെ പറഞ്ഞു? ജിബ്രി മുത്തുക്കോയ തങ്ങൾ നരകത്തിലേക്ക് വിളിക്കുന്ന ആളാണോ? നമുക്ക് പരിശോധിക്കാം. മോനെ അടുത്ത കളിപ്പിട്, അതിന്റെ രണ്ടാമത്തെ അതിൽ തുടങ്ങിയമല്ല രണ്ടാമത്തെ. എന്നെ വൈദ്യശേതാക്കളും പറഞ്ഞത് വല്ല നിലത്തിനും എന്നെ വിളിപ്പോർത്ത് വായുള്ള ഉത്തരം ചെയ്യും ഞാൻ എന്നു. അത് നമ്മൾ ആ റേഞ്ചിലാവണം. ആ റേഞ്ചിൽ നമ്മൾ വിളിച്ചാലും വിളിയേക്കും.
അതൊരു ഇരാഹിയായ ഒരു റേഞ്ചാണത്. ആ റേഞ്ച് ഉപയോഗപ്പെടുത്തി കൊണ്ടിട്ടായിരിക്കും അവര് ആ വിളി കേൾക്കുന്നതും ആ വിളിയുടെ ആ വിളിക്കനുസരിച്ചുള്ളതായ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിട്ട് അവര് കൈകാര്യം സൃഷ്ടി. ഈ നിങ്ങളെ ജിബ്രി മുത്തുക്കയത്തങ്ങളാണോ? ആണോ? വല്ലേ നീലെത്തിയെന്നും എന്നെ വിളിപ്പോർക്ക് വൈപൂടാതു തീരം ചെയ്യും ഞാൻ എന്നോവർ. കണ്ണിൽ കാണാത്തേതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടേ പോൽ കാട്ടിപ്പറഞ്ഞോവർ. എന്റെ ചോദ്യം എന്തറിയോ? ജിബ്രി മുത്തുക്കോയ തങ്ങൾ എന്താ പറഞ്ഞേ? ആ ക്ലിപ്പ് നമുക്ക് ഒന്നുകൂടി ആവർത്തിക്കാം. എന്നെ മഹിദി ശേതാക്കളും പറഞ്ഞത് വല്ല നിലത്തിനും എന്നെ വിളിപ്പോർത്ത് വായി ഇവിടെ ഉത്തരം ചെയ്യും ഞാൻ എന്ന് അത് നമ്മളാ അത് തന്നെയല്ലേ മൊയ്തീൻ ഷെയ്ഖും പറഞ്ഞത്. മൊയ്തീൻ ഷെയ്ഖിന്റെ പേര് മാത്രം എന്തേ ജിബ്രി മുത്തുക്കോയ തങ്ങൾക്ക് വന്നത്? അതെന്നല്ലേ നൂഹ് നബി പറഞ്ഞതെന്ന് എന്താ ചോദിക്കാത്തെ? ശരിക്കും ചിന്തിച്ചോളൂ, ഇനി പറയുന്നത് ചിന്തിച്ചോളൂ. വല്ല നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പാടത്തിരം നൽകും ഞാൻ എന്നോ പറഞ്ഞ് ഉലുൽ അസ്മിന്റെ പ്രവാചകനിൽ ഒന്നാമത്തെ ആള് 950 വർഷം തൗഹീദ് പറയുക വഴി അള്ളാഹ് ഏറ്റവും പ്രശംസിച്ച നൂഹ് നബി വല്ല നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതെ ഉത്തരം ചെയ്യും ഞാനെന്ന് പറയാത്തത് എന്താ? എന്താ പറയാത്തത് ഇബ്രാഹിം നബി? എന്താ പറയാത്തത്? എന്താ പറയാത്തത്? അല്ല എന്താ പറയാത്തത്? നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ. അതെ, അദ്ദേഹം പറഞ്ഞു റബ്ബന ഉബസഫീഹിം റസൂല. റബ്ബിനോടാ പറഞ്ഞത്? റബ്ബിനോടാ പറഞ്ഞത്? കബാലയം പറഞ്ഞു തീർത്തപ്പോ വൈദി അർഫ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മായിലു റബ്ബന റബ്ബന തഖബ്ബൽ മിന്ന റബ്ബന ഉബസഫീ റകു റബ്ബന വജഅൽന മുസ്ലിമൈന ലക വ മിൻ ദുർരിയ്യതിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വാരിന മനാസികന. സൂറത്ത് ബക്കറ 126 127 128 129 അള്ളാഹുവോട് മാത്രം ദുആ ചെയ്ത ഇബ്രാഹിം നബി എന്താ പറയാതിരുന്നത്? മോനെ ഇസ്മായിലേ, നിങ്ങൾ ചിന്തിക്കണേ, നിങ്ങൾ ആലോചിക്കണം. എന്താ നിങ്ങൾ ആലോചിക്കേണ്ടത്? നിങ്ങൾ എന്താ ആലോചിക്കേണ്ടത്? നിങ്ങൾ എന്താ? അള്ളാഹുവേ നിനക്ക് സ്തുതി. ഒരു പോയിന്റ് അള്ളട്ട് എന്ന് എന്റെ സ്തുതി. എന്താ പോയിന്റ്? എന്താ പോയിന്റ്? എന്താ പോയിന്റ്? ഇബ്രാഹിം നബി ഇസ്മായിൽ നബീനെ ഹാജറാ ബീവിനെ കാബത്തിന്റെ അടുത്ത് ആക്കിയിട്ട് കരഞ്ഞോണ്ട് പോവുക. ചിന്തിക്കേ, ചിന്തിക്കേ. ഇബ്രാഹിം നബി ആരാണും കൂടി അറിയണ്ടേ? വദുക്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയാ ഖലീലുള്ളയാണ് കൂട്ടരെ അല്ലാഹുവിന്റെ കൂട്ടുകാരൻ. ഖദ് കാനത്തു ലകും ഉസ്വത്തുൻ ഹസന 60-ാം അധ്യായം 4-ാമത്തെ വചനം. ഇബ്രാഹിം നബിയുടെ സ്ഥാനം എന്താ? ഇബ്രാഹിം നബിയുടെ സ്ഥാനം എത്ര വലുതാ? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരയുകയാണ്, ഇസ്മായിലിനെ വിട്ടു പോരുമ്പോ കരയുകയാണ്. അപ്പൊ ഹാജറാ ബീവി ചോദിക്കുകയാണ്, അല്ലാഹ് പറഞ്ഞിട്ടാണോ ഇബ്രാഹിം ഈ ചെറിയ കുഞ്ഞിനെയും എന്നെയും ഒരു പെണ്ണായ എന്നെയും ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത്? ഇബ്രാഹിം അല്ലാഹ് കൽപ്പിച്ചിട്ടാണോ? ഖലീലുള്ള പറയുന്നു, അതെ അല്ലാഹ് കൽപ്പിച്ചിട്ടാണ്. ബേജാറില്ല, ഉത്തമനാണ് ഹാജറാ ബീവിയുടെ വിശ്വാസം. നിങ്ങളുടെ കൂട്ടത്തിലെ ഹാജറമാർക്കുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിലെ ആമിനമാർക്കുണ്ടോ? നിങ്ങളുടെ ഭാര്യമാർക്കുണ്ട്? നിങ്ങൾക്കുണ്ടോ ആ റബ്ബിനോടുള്ള തവക്കുൽ? തീർന്നില്ല, ഇനി ഞാൻ പറയുന്നത് കേൾക്കണം. ഇബ്രാഹിം നബിയെ കുറിച്ച് ചരിത്രത്തിൽ 25,000 കിലോമീറ്റർ നടന്നിട്ടുണ്ടാ മഹാനുഭാവൻ, നടന്നിട്ടുണ്ട് തൗഹീദിന് വേണ്ടി. 4 തൗഹീദിന്റെ കേന്ദ്രവും സ്ഥാപിച്ചിട്ടുണ്ട്. മോനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. 5 തവണ ഇബ്രാഹിം നബി മോന്റെ അടുത്ത് വന്നുപോയിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ. ഇബ്രാഹിം നബിന്റെ സ്ഥാനം ആദ്യം ഓർക്കുക, മൊയ്തീൻ ഷെയ്ഖിന്റെ സ്ഥാനം ഓർക്കുക, സി എം അടവൂരിന്റെ സ്ഥാനം ഓർക്കുക. എന്താ ഹാജറാ ബീവി ചോദിച്ചേ? നിങ്ങൾ ഞങ്ങളെ വിടാക്കി പോവുകയാണോ? ഞങ്ങൾ കഷ്ടപ്പെടൂലേന്ന് ആണല്ലോ സമ്മതിച്ചല്ലോ ഹാജറാ ബീവി. ഇബ്രാഹിം നബി പോയതിനു ശേഷം എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, സമസ്തക്കാരെ? ഇന്നത്തെ രാത്രി സ്വർഗവും നരകവും തീരുമാനിക്കുന്നതും കൂടി രാത്രി ആയിരിക്കുന്നു. സ്വർഗാണോ വേണ്ടത്, ഈ നരകാണോ വേണ്ടത്? എന്താ ഹാജറാ ബീവി ഇങ്ങനെ ഇബ്രാഹിം നബി പോയിട്ട് ഹാജറാ ബീവി സഫാ മർവയിൽ ഓടിയത് എന്തിനാ? എന്തിനാ? മോനെ വെള്ളം കിട്ടാനാ? എന്നാ പിന്നെന്ത് ചെയ്താലി? വല്ലേ നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാൻ എന്നോർ.
ഹാജറാപ്പുമോളെ എന്നെ നീ വിളിച്ചോടി, എന്തെങ്കിലും വേണമെങ്കിൽ ഇസ്മായിലിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയാട്ടോ. ചിന്തിക്ക് ചിന്തിക്ക്, ആ രീതിയിൽ ഇങ്ങനെ വന്നപ്പോ അടുത്ത വരി ഞാൻ കാച്ചിയതാ, വേറെയും കാണൂലട്ടോ. മരി ശരിക്കും ഇബ്രാഹിം നബി പറയേണ്ട എന്താ, ഞാൻ അള്ളാന്റെ ഖലീലാണ്, നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എവിടെ ആയിക്കോട്ടെ, എന്നെ കാണുക കേൾക്കുക, ഞാൻ നിങ്ങളെ കയ്യത്ത് നിന്ന് ദൂരത്തൊന്നും വേണ്ട, എന്നോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് ഞാൻ വരൂ. എന്റെ ഇബ്രാഹിം നബി പറയാതിരുന്ന്, ഇബ്രാഹിം നബി സമസ്തയല്ലാത്തത് കൊണ്ട് അല്ല, അത് തന്നെ അതിന് ഉത്തരം. അത് പറയരുത് എന്ന് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇബ്രാഹിം നബി വഹാബി ആയതുകൊണ്ട് ആജറാ ബീവി വിളിച്ചോ വിളിച്ചോ ഇല്ല, ആജറാ ബീവിന്റെ വ്യസനം അങ്ങ് ദൂരം ഇബ്രാഹിം നബി കണ്ടോ ഇല്ല, എന്തേ എന്തേ കാണാത്തത്, നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾ പറഞ്ഞോളി അല്ലേ, നിങ്ങൾ പറഞ്ഞോ, ഇനി പോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോളി, നബീന്റെ ഒരു മോനെ സുഖല്ലയാന്ന് വിവരം കിട്ടി, ക്ഷമിക്കാൻ പറയൂ മോളോട്, ക്ഷമിക്കാൻ പറയൂ, നബിയുടെ മോളുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ക്ഷമിക്കാൻ പറയൂ. ഞാൻ നബിക്ക് പറഞ്ഞ പോലെ വല്ല നീലത്ത് നിന്ന് എന്നെ വിളിച്ച മോളെ പറഞ്ഞ പോരെ, എന്തിന് ചെല്ലി അയക്കണോ, എന്തിന് ദൂരെ അയക്കണം. അള്ളാന്റെ റസൂല മറക്കണ്ട, സ്ഥാനം കുറഞ്ഞുണ്ട് നിങ്ങളുടെ കൽബില്, നിങ്ങളുടെ കൽബില് കുറയരുത്. ചിന്തിക്കുക അല്ലേ, വല്ല നിലത്തുനിന്ന് എന്നെ വിളിപ്പോർക്ക് വായു കൂടാതെ, മാത്രമല്ല അള്ളാനേക്കാൾ മേലെയാണ് മൊയ്തീൻ ഷെയ്ഖ്. ആർക്ക് ആർക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് അല്ല എന്താ പറഞ്ഞ്, നമ്മളൊന്ന് കേൾക്കുക. അല്ല പറഞ്ഞിട്ടുണ്ടോ ലോകത്തിന്റെ എവിടുന്ന് വിളിച്ചാലും വിളിക്കുന്നവന്റെ വായ പൂടുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം ചെയ്യുന്ന അല്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ല. അപ്പൊ അല്ലയാണോ മേലെ മൊയ്തീൻ ഷെയ്ഖ് ആണോ? ഞങ്ങളെ പ്രശ്നങ്ങളായിട്ടുള്ള പ്രശ്നത്തിൽ ഒന്ന് ഇതാ, ഏത് ഏത്, നിങ്ങൾക്ക് അല്ലാനേക്കാൾ മേലെയാണ് പലരും, അത് ഞാൻ ഇവിടെ തെളിയിക്കും. അല്ലാനേക്കാൾ മേലെയാണ് നിങ്ങൾക്ക് പലതും, ശരിക്കും മനസ്സിലാക്കുക. സോറി ഞാൻ പറഞ്ഞത് ശരിക്കും നമ്മൾ ചിന്തിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി തുടങ്ങിയിട്ടുള്ള പ്രവാചകന്മാരുടെ ഈ ചരിത്രമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? അല്ലാഹു ഖുർആനിൽ എന്താ പറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കട്ടോ. സൂറത്ത് ബക്കറയാണ് നോമ്പിനെ പറ്റി പറയുന്നിടത്താ. ഇൻഷാല്ലാ നമ്മളിതൊക്കെ വായിക്കും, സമസ്തയായാലും വായിക്കും, നമ്മളായാലും ഒക്കെ വായിക്കും. ഖുർആന്റെ രണ്ടാം അധ്യായം 186-ാമത്തെ വചനം, 186 സൂറത്ത് ബക്കറ. ഇതൊന്നും കൊട്ടക്കണക്കല്ല, നിങ്ങൾക്ക് ആർക്കും പരിശോധിക്ക കേട്ടോളി. വൈദാ സലക ഇബാദി അന്നീ ഫൈനീ കരീബുൻ, എന്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ പറ പ്രവാചക, ഇന്നീ കരീബുൻ, ഞാൻ അവളുടെ സമീപസ്ഥനാണ്. ഉജീബു ദൈവത ദൈദദാനി ഫല്യസ്തജീബൂലി വൽയുമിനൂബി ലല്ലം യർശുദൂൻ. നിങ്ങൾ എന്താ അർത്ഥം വെക്കും സമസ്തക്കാരെ, നിങ്ങൾ എന്താ അർത്ഥമാണ് അതിന് വെക്കുക, എന്താ നിങ്ങൾ വെക്കുക? എന്താ അല്ല അല്ല നബീനോട് പറയാണ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് വെച്ചാ പറ നബിയെ, ഞാൻ അവരുടെ ജീവനാടിയേക്കാളും അടുത്തവനാണ്. ഖുർആന്റെ 50-ാം അധ്യായം സൂറത്ത് ഖാഫ് 16-20 വരെയുള്ള വചനം എക്സെട്ര നോക്കേ നോക്കേ, അല്ല നമ്മളെ ജീവനാടിയേക്കാളും അടുത്തവനാ. എന്നിട്ട് അല്ല എന്താ പറയുന്നത്, എന്നോട് അവര് ദുആ ചെയ്യട്ടെ ഞാൻ ഉത്തരം ചെയ്യും, ഞാൻ വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം ചെയ്യും. അല്ല പറഞ്ഞോ പറഞ്ഞോ വക്കാല റബ്ബുക്കും ദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദ, എന്റെ അടിമകളോട് എന്നോട് വിളിക്കാൻ പറ നബിയേ, ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും. 35-ാം അധ്യായം 14 വായ കൂടുന്നതിന് മുമ്പ് ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങക്ക് ഒരു സ്ഥലത്ത് എന്നാൽ ചെല്ലുമ്പോഴേക്ക് 200,000 രൂപ കിട്ടും, വേറൊരു സ്ഥലത്ത് എന്നാൽ കിട്ടുമെന്ന് ഒരു ഉറപ്പൊന്നുമില്ല, അങ്ങനെ നിൽക്കുക കുത്തനാ, എപ്പോഴാ കിട്ടുക എപ്പോഴാ കിട്ടാണ്ട് ഒന്നും അറിയില്ല. അപ്പൊ നിങ്ങൾ എങ്ങോട്ടാ പോവുക? സമസ്തക്കാരോട് എന്റെ ചോദ്യം, നിങ്ങൾക്ക് ചെന്നാൽ തന്നെ 200,000 രൂപയാണെന്ന് കിട്ടും ചെല്ലുമ്പോഴേക്ക് തന്നെ, മറ്റേ സ്ഥലത്ത് ഒരു പ്രതീക്ഷയില്ല. അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞ പോലെ, അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞ എന്താ, ഇസ്തിഹാസയുടെ പ്രത്യേകത ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ എന്താ, ഇസ്തിഹാസക്ക് ചില ഗുണമുണ്ട്. എന്താ ഗുണോ? ഒന്ന് കെ എസ് ആർ ടി സി ബസ് പോലെയാണ്, മറ്റൊന്ന് ബെൻസ് പോലെയാണ്. നിങ്ങൾ അമ്പലക്കടവ് പറഞ്ഞ കടപ്പുറത്ത് പരമ്പര എണ്ണി പരമ്പര എണ്ണിയിട്ട് അല്ലേ, പരമ്പര എണ്ണി ആ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്താ പറഞ്ഞു, അല്ലാന മുടിക്കൽ കെ എസ് ആർ ടി സി ബസ് പോന്ന പോലെയാ. എന്താ എത്തിയേ എത്തി, കിട്ടിയാ കിട്ടി, പോയാ പോയി. ഏയ് കെ എസ് ആർ ടി സി കുയിലൊക്കെ ഇറങ്ങി ബെൻസോ. ഏയ് ആര് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞ അല്ലാന മുടിച്ച കിട്ടിയാ കിട്ടി പോയാ പോയി. മാത്രമല്ല കഴിഞ്ഞ ടേമില് ഞാൻ ഒരു ക്ലിപ്പ് ഇട്ടിരുന്നു, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. 25 കൊല്ലം അള്ളഹാനോട് ചോദിച്ച് കിട്ടിയില്ല, എന്ത് കിട്ടിയില്ല, കുട്ടിനെ കിട്ടിയില്ല, ഒറ്റ മിനിറ്റ് കൊണ്ട് മൊയ്തീൻ ഷെയ്ഖ് കൊടുത്ത്. നിന്റെ ചോദ്യം, വിവരമുള്ള ഏതൊരു കൗമും
നിങ്ങക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുമ്പോഴേക്ക് ടിക്കറ്റ് കിട്ടി. ഒരുത്തിന്ന് ക്യൂല് നിന്നിട്ട് ഒരു 3 മണിക്കൂർ നിൽക്കണം. ഒറ്റ മിനിറ്റ് കൊണ്ട് കിട്ടുന്നിടത്തേക്കാണോ നിങ്ങൾ പോകുക? 3 മണിക്കൂർ കൊണ്ട് കിട്ടുന്നിടത്ത് നിങ്ങൾ പോവുക? സമസ്ത കാര്യങ്ങളെ ക്ഷണിക്കുന്ന ശിർക്കിലേക്കാ. ഇത് ഉറപ്പിച്ചോളേ, നിങ്ങൾക്ക് ഇന്ന എന്തു ആക്കാം, നിങ്ങൾക്ക് ഇന്നെ പറ്റി എന്തും പറയാം, എനിക്ക് കിതാബ് തിരിയില്ല എന്നൊക്കെ പറയാം. അബൂബക്കർ നസാഫ് എന്ന് പറഞ്ഞ ഒരു ഖുറാഫി ഓൻ മുജാഹിദായി. ഖുറാഫിന്റെ മനസ്സുമായിട്ട് ഓനെ അന്ന് ഖുറാഫി ആയ കാലത്ത് ഓനോട് ദേഷ്യാണ്, ഓൻ മുജാഹിദിലേക്ക് അഭിനയിച്ച കാലത്ത് ഓനോട് ദേഷ്യാണ്. എന്നിട്ട് ഓൻ പറയാണ് എനിക്ക് ബുഖാരിന്ന് ഹദീസ് വായിക്കാൻ പറ്റൂല. ബുഖാരിയിലെ ഒരു ഹദീസ് വായി ഓൻ പറ ഓന്റെ വിവരക്കേടാണ്. നിങ്ങളുടെ ഇവിടെ ക്ലിപ്പ് ഇടണ്ട്, എനിക്ക് ബുഖാരി അറിയോ അല്ലേ എന്നുള്ള നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് ബുഖാരി അറിയോ അല്ലേ എന്ന്, അതൊക്കെയാണ് നിങ്ങളൊരു സംഭവം ഒരു മറുപടി പ്രസംഗത്തിന് വന്നിട്ട് പറയേണ്ടത്. ഞാൻ പറഞ്ഞ വിഷയം പറ, ആ വിഷയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവാ, അതല്ലേ മാറ്റിവെക്കേണ്ടത്. ആദർശത്തിന്റെ ഭൂമിയിൽ ആശയത്തിന്റെ വാൾത്തലപ്പുകൾ ഏറ്റുമുട്ടട്ടെ. ഏത് മരുഭൂമിയിലും ആയുധത്തിന്റെ ഇരുതല മൂർച്ചയുള്ള ആയുധങ്ങൾ ഏറ്റുമുട്ടിയ ബദറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആശയത്തിന്റെ ഭൂമികയിൽ പ്രമാണങ്ങൾ മാറ്റിവെക്കുന്ന ലോകത്ത് ധൈര്യമുള്ള സമസ്തക്കാരന് നിങ്ങൾക്ക് ഞങ്ങൾ വെല്ലുവിളിക്കാം. Don't worry, be happy. Too happy. ഞങ്ങളോട് പറയാറുള്ളു, ഞങ്ങൾക്ക് ഇതിൽ വിഷയമല്ല. അങ്ങക്ക് ഇതിൽ 916 എനർജി നമുക്ക്, ഞങ്ങൾക്ക് ദുഃഖം ഇതിലൊന്നും, നിങ്ങൾ ഈ പറയണയിലൊന്നും. പക്ഷെ നിങ്ങൾ കാര്യം ഓർക്കാൻ വേണ്ടിയിട്ട് പറയും. അല്ല പോലും എന്ന് പറഞ്ഞിട്ടില്ല, വായ കൂടുന്നതിനും ഉത്തരം ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആരാ, ഞാൻ നിങ്ങൾ പറ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഈ ആശയം നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ? അടുത്ത ക്ലിപ്പ് ഇട്ടവനെ സമയമല്ല. തങ്ങളെ മദന ചെയ്ത പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങി, വരാൻ പോണ കാര്യങ്ങൾ അറിയണ നബിത വന്നിരിക്കുന്നു, വരാൻ പോണ കാര്യങ്ങൾ അറിയണ നബിത വന്നിരിക്കുന്നു എന്ന് പാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണുങ്ങളെ എതിർത്തില്ല. കാരണം അമ്പിയാക്കന്മാരും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരൊക്കെ മറഞ്ഞ കാര്യങ്ങൾ അറിയും. എല്ലാരും കേട്ടല്ലോ, ഒരു കല്യാണ വീട്ടിൽ നബി എത്തുകയാണ്. ഇപ്പൊ നബി വരുന്ന സമയത്ത്, സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് കുട്ടികളെ ബദറിൽ പങ്കെടുത്തവരെ പറ്റിയൊക്കെ പാട്ട് പാടുകയാണ്. ശ്രദ്ധിക്കണേ, ദീനിൽ ഉള്ളതും ഇല്ലാത്തതും വേർതിരിച്ചാ മതി. അപ്പൊ ആ കുട്ടികൾ നബിയെ കണ്ടപ്പോ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാന് അബൂജയില് സമസ്തയായിരുന്നു, നൂഹിന്റെ കാലത്ത് സമസ്ത ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ പറയണ ശരിക്ക് കുഞ്ഞുമനെ ശരിക്കും ശ്രദ്ധിക്കട്ടോ. അതായത് ഇതൊക്കെ മനുഷ്യന്റെ തലച്ചോറിൽ ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്യേണ്ട കാര്യമാ. ഈ നബി അങ്ങോട്ട് കടന്നു വരുന്നവരെ കുട്ടികൾ എന്താ പാടിയത് ശരിക്കും ചിന്തിച്ചോളണേ. കാരണം ജിബ്രി മുത്തുക്കോയ തങ്ങളെ ഹദീസ് ഉദ്ധരിച്ച പദയത്തിന് പറയാൻ പറ്റിയില്ല, അത് പ്രായാധിക്യം കൊണ്ടാ. അദ്ദേഹത്തിന് അറിവില്ലായിട്ടല്ല, നിങ്ങൾക്കൊക്കെ അറിയാം. കിതാബിയായി അദ്ദേഹത്തിനൊക്കെ അറിയാം, അതിനൊന്നും സംശയം നമുക്കില്ല, നമുക്കില്ല. പക്ഷെ പറയുന്ന നുണയാണ്, അത്രേ ഉള്ളൂ. വയസ്സായി, മരിക്കാറായി, എന്തിനാ കള്ളം പറയുന്നത്? നോക്ക്, നിങ്ങൾ ശരിക്കും പരിശോധിക്കുക. നിങ്ങൾ ഇത്രയും വലിയ ആളായി കൊണ്ടിരുന്ന ഇദ്ദേഹം ചെയ്ത അപരാധം എന്താ നിങ്ങൾക്കറിയോ? മുത്ത് നബീന്റെ പേരിൽ കള്ളം പറഞ്ഞു, ഹദീസ് കോട്ടിമാട്ടി, ഭയങ്കരമായ ഒരു തിന്മ ചെയ്തു. എന്തിന് ശിർക്ക് സ്ഥാപിക്കാൻ, ജനങ്ങളെ നരകത്തിലേക്ക് എത്തിക്കാൻ? എന്തുണ്ടായത്? നമ്മളൊന്ന് പരിശോധിച്ചു. ഞാൻ ഈ പറയുന്നത് ഹദീസിൽ ഇല്ലെങ്കിൽ കക്കുംപടിയേ ഇവിടെ വന്ന് പറഞ്ഞോ, വിരോധമില്ല, ഇവിടെ വന്ന് പറഞ്ഞു, നല്ലോണം പറഞ്ഞു, വേണമെങ്കിൽ ഞങ്ങളും വന്ന് ഇരുന്നേരാ. പക്ഷേ ഈ പറയണയിനായിരിക്കണം മറുപടി കേട്ടോ. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയില് നല്ലോണം നോട്ട് ചെയ്തോ, വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ. എന്തായിനർത്ഥം? വഫീന യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബി ഉണ്ട്. ആ നബി, അത് നബീനെ കണ്ടപ്പോ കുട്ടികളെ പാടിയതാ. എന്റെ ചോദ്യം എന്നറിയോ, നബീനെ കാണുന്നവരെ കുട്ടികള് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ മഹത്വത്തെ കുറിച്ച് കുട്ടികളെ പാടുകയായിരുന്നു. റസൂലുള്ളാഹിനെ കണ്ടപ്പോ ആ കുട്ടികൾ പാടുകയാണ്. എന്ത്, നാളെയുടെ കാര്യം അറിയുന്ന ആളാണ്. എന്തുകൊണ്ടാ? ആ കുട്ടികളെ സമസ്തയിലായിരുന്നു, ബഹുമനബി വഹാബിയാണ്. ശ്രദ്ധിക്കണേ, കാരണം ആ കുട്ടികളാരാ, അബൂജയൽ എന്ന സമസ്തയുടെ നേതാവിന്റെ കീഴിൽ, അവരുടെ തർബിയത്തിൽ, അവരുടെ തസ്കിയത്തിൽ എങ്ങനെയാ വളർന്നത്? നമ്മൾ ഇബ്രാഹിമി മില്ലത്തിലാണെന്ന് പറഞ്ഞാ വളർന്ന്, ഇബ്രാഹിമി മില്ലത്തിലാണെന്ന് പറഞ്ഞ് പറഞ്ഞ ആ കുട്ടികൾ എന്താ മനസ്സിലാക്കി? കാരണം അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും മറിഞ്ഞ കാര്യം അറിയുന്ന ആളുകളാണെന്നാണ് ആ കുട്ടികൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ആ കുട്ടികൾ എന്ത് പാടിയത്? നബീനെ കണ്ടുടനെ ശരി, നബി സമസ്തയാണോ വഹാബിയാണോ പരിശോധിക്കപ്പെടുക കേട്ടോ.
ക്ലാരിറ്റി വരുത്തുകയാണ്. മോനെ എല്ലാ ക്ലിപ്പും ഇടാൻ നമുക്ക് കഴിയൂല കേട്ടോ. അതുകൊണ്ട് ഇജ്ജ് വ്യസനിക്കണ്ട, അടുത്ത പരിപാടി വെച്ചോ, അടുത്ത ഡേറ്റ് നോമ്പിന് മുമ്പ് ഞാൻ തരും, അന്ന് വെക്കാം. അതിനുള്ള പൈസയും മണങ്ങൾ കിട്ടിയില്ല, ഞാൻ വാങ്ങി തരും. കാരണം എന്താ, ചെയ്ത് തീർക്കണം നമുക്ക് ഇവിടെ, പഠിപ്പിച്ചത് ക്ലിയർ ചെയ്യണം. വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ എന്ന് പറഞ്ഞപ്പോ നബി എതിർത്തില്ല. ഒന്നാമത്തെ നുണ, എങ്ങനെ നുണ പറയാൻ കഴിയുന്നതാണ്? ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നബി കുടുംബത്തിൽ പറഞ്ഞു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഒരാൾ കള്ളം പറയോ? അതിനിങ്ങക്ക് ഒരു ചരിത്രം ക്ലാരിഫിക്കേണ്ടതാണേ. മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാലിന്റെ ജീവിതത്തിലൊരു സംഭവം, എന്നിട്ട് നമുക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും ജീലാനിയെയും താരതമ്യം ചെയ്യാനാണ്. ജീലാനി ആരായിരുന്നു? ഞങ്ങൾ ജീലാനി അംഗീകരിക്കുന്ന ആളാ. അതുകൊണ്ട് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ കർപ്പുറത്ത് കടപ്പുറത്ത് പരമ്പര എണ്ണിയപ്പോ ജീലാനി എണ്ണിയത്. കാരണം ജീലാനി ഞങ്ങളാളാ, ഞങ്ങളാളല്ല ജീലാനി, ഞങ്ങളാളാ, ഞങ്ങളാളല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? അസാബുൽ കൗഫിനെ കുറിച്ച് നാട്ടുകാർ പലതും പറഞ്ഞിരുന്നു, പക്ഷെ അല്ലാഹ് ക്ലാരിറ്റി വരുത്തി. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, ഇന്നഹും ഫിത്യത്തു മാമനു ബി റബ്ബിഹിം വസിദ്നാഹും ഹുദാ. 18-ാം അധ്യായം 17-ാമത്തെ വചന അയിലല്ല പറഞ്ഞ, നിങ്ങളൊക്കെ പറഞ്ഞു കിടക്കണ പോലും നല്ല ഒരു സ്ഥിതി, ഓരോ സ്ഥിതി ഞാൻ ശരിക്കും പറഞ്ഞുതരാ. അങ്ങനെ പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ മഹാനായ മഹാനായ ജീലാനിയോട് ഉമ്മ പറയാണ്, മോനെ ഈ യാത്ര പോകുന്ന സമയത്ത് കുലിലഹക്ക വൈകാനമുറ കയ്പാണെങ്കിലും സത്യം പറയാവൂ. എത്ര കയ്പേറിയതാണെങ്കിലും അങ്ങനെ അദ്ദേഹം കയ്പേറിയ ഒരു അനുഭവം ഉണ്ടായി. സത്യം പറഞ്ഞു, ഒരുപാട് കൊള്ളക്കാർ ഹിദായത്തിൽ വന്നു സത്യം പറഞ്ഞതിന്റെ പേരിൽ. ഇവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജീലാനിന്റെ ആളാന്നാ പറയുന്നത്, ജീലാനിന്റെ കാര്യം നേരത്തെ പറഞ്ഞ്. എന്നിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നമ്മളോട് കള്ളം പറയുന്നു. എന്താ കള്ളം? ഹദീസ് പരിശോധിച്ചോളൂ. എന്താ കള്ളം? വഫീന നബിയും യഅലമു മാ ഫീ ഖദിൻ ഇന്ന് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞപ്പോ തിരുത്തിയില്ല, എതിർത്തില്ല. കാരണം അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മറഞ്ഞ കാര്യം അറിയാം എന്നാണ് ജിബ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. കക്കുംപടി മുസ്തഫ അഷ്റഫി കക്കുംപടി, നിങ്ങളുടെ തങ്ങൾ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന എന്റെ വാദത്തിന് സോളിഡ് എവിഡൻസ് സിമെന്റഡ് പ്രൂഫ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് ഹാജരാക്കി, നിങ്ങൾ ഓർക്കണം. എന്നിട്ട് നബി എന്ത് പറഞ്ഞു? സഹോദരങ്ങളെ, നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ഒരു ബോക്സ് നിങ്ങളുടെ മുമ്പിലൂടെ ഇങ്ങനെ കൊണ്ടുവരും നമ്മുടെ പ്രവർത്തകര്. അതുകൊണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് വലിയൊരു തുക ഇതിന്റെ സംഘാടകർക്ക് സത്യത്തോടും ധർമ്മത്തോടും സ്വർഗത്തോടുമുള്ള ഇഷ്ടത്താൽ സംഘടിപ്പിക്കപ്പെട്ടൊരു പരിപാടി അത്. ആരും കയ്യിൽ കാശിച്ചുകൊണ്ടല്ല, സാധാരണക്കാരായ കുറച്ച് മനുഷ്യന്മാര്, അവർക്കൊക്കെ അല്ലാഹു തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് ആ ഒരു ബോക്സ് ആയിട്ട് വരുമ്പോൾ ഒരു കാര്യം കൂടെ, ഈ ക്ലിപ്പും പ്രസംഗവും ഒന്നും തെറ്റിപ്പോരുത്. ഇത് നിങ്ങൾ കേട്ടല്ലോ, പൈസ ആദ്യം എടുത്ത് കയ്യിൽ വെച്ചാൽ മതി, പെട്ടി വരുമ്പോൾ കൊടുക്കുക, ശ്രദ്ധ പടെ, ശ്രദ്ധ തെറ്റിപ്പോരുത്. പിന്നെ പഴയ 5 രൂപ നോട്ടൊക്കെ കീശയെ തപ്പി നേരം പോക്കണ്ട, 500 1000 അടുത്ത് കൊടുത്തേക്ക് കേട്ടോ, പിന്നെ കിട്ടൂലി ചാൻസ്. ശരി, ഇനി ക്ലിപ്പ് ഇട്ടിട്ട് 1000-500 എനിക്ക് മിണുങ്ങാനല്ലേ, ഞങ്ങൾക്ക് ഇതിലിട്ട് കമ്മീഷനും ഇല്ല, മരേക്ക് ടിക്കറ്റ് തന്നെ ബുക്ക് ചെയ്ത് കിട്ടലില്ല. ഇന്ന് വൈകുന്നേരം ആയതിനു ശേഷം കൺഫേം ആയത് തന്നെ. ഇന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞങ്ങളെ കുറ്റപ്പെടുത്തിയല്ല, നമ്മളെ അവസ്ഥ അതാണ്, ഞങ്ങൾ അത്ര ആഗ്രഹിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഇനി കേട്ടോ, കുട്ടികൾ വഫീന നബിയും യഅലമു മാ ഫീ ഖദിൻ എന്ന സമസ്തയുടെ വിശ്വാസം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, പറഞ്ഞു നബി എന്താ ചെയ്ത്, നബി എന്ന വഹാബി എന്താ ചെയ്ത്. കുട്ടികളോട് ചോദിക്കാണ്, എന്താ പാടിയേ, എന്താ നിങ്ങൾ പാടിയേ? അതുവരെ പാടിയ പാട്ട് കേട്ടിട്ട് ചോദിക്കാത്ത നബി എന്താ നിങ്ങൾ എന്നെ കുറിച്ച് പാടിയേ? വഫീന നബിയും യഅലമു മാ ഫീ ഖദിൻ. അപ്പൊ നബി, ഓ മാഷാ അല്ലാഹ്, ഞാനാരാ മോനെ? അല്ല, നബിയുടെ കണ്ണുകൾ ചുവന്നു തുടിക്കുകയാണ്. നബി പറഞ്ഞു, മേലിൽ പാടരുത്, മേലിൽ നിങ്ങളത് പാടരുത്, നിങ്ങൾ നാളെയുടെ കാര്യം അറിയുന്ന ആള് ഞാനല്ല. ആ വരികൾ നിങ്ങൾ പാടരുത് മക്കളെ, അത് അപകടകരമായ വരിയാണ്. ഇനിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ത് എന്ത് ചിന്തിക്കേണ്ടത്? ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്തിനു നുണ പറഞ്ഞു? നിങ്ങൾ പറയണ ദർഗയിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന ഔലിയാക്കളെ മറഞ്ഞ കാര്യം അറിയുന്ന പറഞ്ഞ് നിങ്ങളെ ദർഗയിൽ എത്തിച്ച് നിങ്ങളെ സമ്പാദ്യം മിണുങ്ങുക എന്ന പദ്ധതിക്ക് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നേതൃത്വം നൽകുന്നു. പറയൂ കക്കുംപടി, അപകടമുണ്ടോ ജിഫ്രി മുത്തുക്കോയത്തങ്ങളുടെ വിശ്വാസത്തിന്? പറയൂ. അടുത്ത ക്ലിപ്പിട്ടോ, സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ക്ലിപ്പിട്ടോ. അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ലേ നമ്മൾ കുഞ്ഞുങ്ങൾ പറയണത്? അങ്ങനെ ചില ആളുകൾക്ക് ഒരു വിശ്വാസം ഉണ്ട്, അള്ളാഹ് അറിയണതൊക്കെ അറിയണോ, പക്ഷെ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല. അള്ളാഹ് അറിയണ അള്ളാഹ് യാതൊരു നിലക്കുള്ള മാധ്യമങ്ങളിലേക്കും ആവശ്യമില്ല. ഇവരറിയണത് എങ്ങനെ? അതിന് ഉപയോഗിക്കേണ്ടതായ ചില മാധ്യമങ്ങളുണ്ട്, ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട്. എത്ര ഭീകരമായ ഒരു കാര്യമാ പറഞ്ഞറിയോ,
അല്ലാ അറിയും പോലെ അറിയും നല്ലടോ. ചിന്തിക്കണേ, ജിഫ്രീ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ വാചക പറയുന്നത് അല്ലാ അറിയുന്ന പോലെ അറിയും നല്ലടോ, അല്ലാ അറിയുന്ന എല്ലാം അറിയും. അതെന്നെ ഖുർആൻ പഠിച്ച ഒരാൾ പറയില്ല. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഒരൊറ്റ തെളിവ്, നിങ്ങളെ ജിഫ്രീ മുത്തുക്കോയ തങ്ങൾ ഖുർആൻ പോലും വായിക്കലില്ലെന്ന് ഞാൻ വെറുതെ പറയുകയല്ല. ഏഴാം അധ്യായം, ഏഴാം അധ്യായം, അങ്ങനെ ഒരു അധ്യായം ഉണ്ടോ ഖുർആനിൽ? ഉണ്ട്. സൂറത്ത് ആറാഫ് 186-187 ഇപ്പടുത്തോ. അതിലെന്താണ് അറിയോ? ലോകാവസാനം എന്നാണെന്ന് റസൂലിന് പോലും അറിയില്ല, അല്ലാഹ് മാത്രം അറിയുന്ന കാര്യമാണ്. ഇയാൾ എന്താ പറയുന്നത്? അല്ലാഹ് അറിയുന്നതൊക്കെ അറിയും. പറയൂ, ഖുർആൻ പഠിച്ച ആളാണോ? എന്നാണ് ലോകാവസാനം എന്ന് നബിയെ നിനക്കറിയോ? നിനക്കതിനെ പറ്റി എന്തറിയാം? റസൂലിന് പോലും അറിയില്ല എന്നാ ഖുർആൻ പറഞ്ഞു. അപ്പൊ ഇയാള് പറയണെന്ത്? അല്ലാഹ് അറിയുന്നത് മുഴുവനും അറിയും. നൊണയല്ലേ, കടവല്ലേ, ശിർക്കല്ലേ, അല്ലേ? പറയൂ, കക്കുംപടി ശിർക്കല്ലേ ഇത്? തീർന്നില്ല, തീർന്നില്ല. എന്താ അദ്ദേഹം പറഞ്ഞ്? അല്ലാഹ് അറിയുന്ന പോലെ അറിയും നല്ല. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഒരു കാര്യം ഉറപ്പായി. നമുക്ക് ആ ക്ലിപ്പ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, തൗഹീദിന് വേണ്ടി, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ആ ക്ലിപ്പ് പെട്ടെ, അള്ളാഹ് അറിയുന്നത് പോലെ അറിയും അല്ലേ നമ്മൾ കുഞ്ഞുങ്ങൾ പറയുന്നത്? അങ്ങനെ ചില ആളുകൾക്ക് ഒരു വിശ്വാസം. നിർത്തുമോ, നിർത്ത്. എന്താ അള്ളാഹ് അറിയുന്ന പോലെ അറിയും അല്ലേ ഞങ്ങൾ കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നത്? ഇതാ നോക്കിക്കോളീട്ടോ, ഇവിടെ നോക്കിക്കോളി, ഇത് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഇത് സി എ സ്മരണികയാണ്, സമസ്തന്റെ പ്രസിദ്ധീകരണമാണ്. സി എം സ്മരണിക, സി അതായത് നമ്മൾ പറയുന്ന സി എം അടവൂരിനെ പറ്റി എഴുതിയ സി എം സ്മരണിക. ഈ സി എം സ്മരണികയിൽ എന്താ പറയുന്നത്? എന്താ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു? എന്താ പറഞ്ഞത്? അല്ലാഹ് അറിയുന്ന പോലെ അറിയും നല്ലടോ, സുന്നികൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതിലൊരു കാര്യം ആദ്യം നോട്ട് ചെയ്യാം, അങ്ങനെ വിശ്വസിച്ചാൽ അത് കുഴപ്പമാണെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുള്. ഒന്നുകൂടെ മനസ്സിലാക്ക, ഒന്നുകൂടെ മനസ്സിലാക്ക്. അല്ലാഹ് അറിയുന്ന പോലെ അറിയും നിർണ പോയി, ഇസ്ലാം എന്ന് പുറത്തു പോയി. എന്നാ അല്ലാഹ് അറിയുന്ന പോലെ അറിയും നിങ്ങൾ എഴുതിയാലോ? നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്തു വന്ന വർത്താനം ഷിർക്കിന്റെ വർത്താനം പറയുന്നുണ്ട്. അതുകൊണ്ടാ നിങ്ങൾ നരകത്തിലേക്ക് നയിക്കുന്നവരാന്ന് പറഞ്ഞ്. ഷിർക്കുള്ള ഒരാൾ നരകത്തിലല്ലാതെ സ്വർഗത്ത് പോവോ? പോവോ? കേട്ടോ, ഇത് സി എം സ്മരണികയുടെ 39-ാമത്തെ പേജ് ഞങ്ങൾ വായിച്ച് കേൾപ്പിച്ചു തരാം. ശ്രദ്ധിച്ചോളൂ, നിങ്ങളെ പണ്ഡിതന്മാർ എഴുതിയ അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അല്ലാഹു കേൾക്കാണുന്നത് പോലെ കാണുകയും അല്ലാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്യും എന്നാണ് ഈ ഹദീസിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഔലിയാക്കളുടെ അവസ്ഥ എന്താണ്? അല്ലാഹ് അറിയുന്ന പോലെ, അല്ലാഹ് കേൾക്കുന്ന പോലെ, അല്ലാഹ് പ്രവർത്തിക്കുന്ന പോലെ. പച്ച ഷിർക്ക്, അത് സി എം സ്മരണികയില്, സി എം അടവുരാണ് നമ്മളെ ചർച്ച. അപ്പോ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ടീം നമ്മളെ ഷിർക്കിലേക്ക് നയിക്കുന്നുണ്ട്. ഷിർക്ക് ഒരിക്കലും അല്ല ഓർക്കൂല. ഇന്നല്ലാഹു ലാ യഗ്ഫിറു അയ്യുശ്രക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. 4:48 എന്താ പറയണോ? അല്ല ഒരിക്കലും മുറുക്കാത്ത പാവാണ് ഷിർക്ക്. രണ്ടോ രണ്ടോ, ആ ഷിർക്ക് ചെയ്തവന് സ്വർഗം നിഷിദ്ധമാണ്. പിന്നെ എവിടെ അവന്റെ താവളം? എവിടെ താവളം? അവന്റെ താവളം നരകം. അപ്പൊ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നരകത്തിലേക്കാണോ വിളിക്കുന്നത്, സ്വർഗത്തിലേക്കാണോ വിളിക്കുന്നത്? നിങ്ങളെ രേഖ വെച്ചാ ചോദിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാ, വാദപരിവാദത്തിന് വിളിക്കുമ്പോഴുള്ള നട്ടലുണ്ടല്ലോ, അത് ഇനി അങ്ങനെ നൂറുന്നോളന്നില്ല, നൂർത്തൂല. അത് വാദപരിവാദത്തിന് വിളിക്കണം എന്നുള്ള പൂതി ഇൻഷാ അല്ലാഹ് ഫൈസൽ മൗലവി തീർത്തരും. ഈ മുസ്തഫ അഷ്റഫി കക്കുംപടി വാദപ്രതിവാദത്തിന് വിളിച്ച് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞോ കാര്യോ? ഇവിടെ വരുന്നതിന് മുമ്പ് മുസ്തഫ അഷ്റഫി കക്കുംപടി എടവണ്ണപ്പാറ എന്ന് നമ്മൾ ഇവിടെ പ്രസംഗിച്ചതിന്റെ പിറ്റേന്ന് February 6 അവിടെ പോയിട്ട് പ്രസംഗിച്ചിട്ട് വെല്ലു വിളിച്ചു. വിസ്തത്തെ വിസ്തം വെല്ലുവിളി ഏറ്റെടുത്തു. അതാ സോഷ്യൽ മീഡിയയിലെ കിടക്കണ അവരുടെ അവരുടെ പണ്ഡിതന്മാർക്ക് നമ്മളെ വിസ്തത്തിന്റെ കത്ത് കൊണ്ടേ കൊടുത്ത്. ഞങ്ങൾ റെഡി, ഞങ്ങൾ റെഡി. അതുകൊണ്ട് ആ വാദപ്രതിവാദം കേൾക്കാനാ നേരത്തെ ചെറിയ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കേട്ടോ. ആ വാദപരിവാദം നടക്കുമ്പോ ഇൻഷാ അല്ലാഹ് അതാണ് മൂപ്പരുടെ ഓഫർ. അത് നടക്കൂലേ? ഇവിടെ വലിയ സ്ക്രീൻ ഇട്ടിട്ട് ആ വാദപ്രതിവാദങ്ങൾ കാണാം. അപ്പൊ ഇവിടെ നടന്നതിന് തുല്യാണ്. കക്കുംപടിക്ക് ഇവിടെ പറഞ്ഞതൊന്നും അവിടെ പറഞ്ഞ വേറൊന്നും അല്ലല്ലോ. കേരളത്തിൽ എവിടെയും കക്കുംപടി ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ. ഞങ്ങൾ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും സിറാജുൽ ഇസ്ലാം ബാലിശ്ശേരി പറഞ്ഞ പോലെ കേന്ദ്രമിനോട് ഞങ്ങൾ പറയണ അത് തന്നെ. ഞങ്ങൾ അന്ന് പറഞ്ഞത് ഒന്നാണ്, ഇന്ന് പറഞ്ഞ ഒന്നാണ്, നാളെ പറയുന്ന ഒന്നാണ്. കാരണം ഞങ്ങൾക്കൊരു അസിലുണ്ട്, ആ അസില് തെറ്റി ഞങ്ങൾ സംസാരിക്കൂല. അപ്പോ സംഭവിച്ചോ? സംഭവിച്ചു. അടുത്ത ക്ലിപ്പ്. അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട സംഘടന. കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ
അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുള്ള മാത്രമുള്ളൂ, വേറെ ഒരു സംഘടനയില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികൾ. അത് ആശയത്തിൽ മാത്രം നമ്മളോട് യോജിച്ചാൽ മാത്രം പോരാ, അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം. ആശയം സുന്നി ആശയം എന്ന് പറഞ്ഞു നടന്നു. അപ്പൊ ഇത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയാണ്, ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഈ കെ സുന്നികളല്ലാതെ ഒരാളും സ്വർഗത്ത് പോകില്ല. ഞങ്ങളെ പറ്റി നിങ്ങൾ എന്താ പറയല്, നിങ്ങൾ എന്താ പറയല്, എ പി സുന്നിയും ഇവിടെ വന്ന നൌഷാദ് അഹ്സനി വരെയുള്ളവര് നരകത്തിലാണ്. അല്ല തൃപ്തിപ്പെട്ട ഒരേ ഒരു സംഘടന ഞങ്ങളാണ്. അത് മൂപ്പരോട് അല്ല പറഞ്ഞോ, സമസ്തയെ അല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ല ഇഷ്ടപ്പെടുന്ന ഒരു മാനദണ്ഡം ഉണ്ട്, അതെന്താ? അത് പറഞ്ഞുതരാം, അത് പറഞ്ഞുതരാം. നൌഷാദ ആയത്ത് ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ആയത്ത് കുല്ലിൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിയൂനി യുഹിബ്ബുകും അല്ലാഹ വയഗ്ഫിർ ലക്കും ദുനുബക്കും അല്ലാഹു ഗഫൂർ റഹീം. എന്താ അല്ലാഹിനെയാണോ നിങ്ങൾ സ്നേഹിക്കണത് എങ്കിൽ നബീനെ പിന്തുടരാൻ. വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഖദ്ൻ എന്ന് പറഞ്ഞപ്പോ അത് തിരുത്തി കൊടുത്ത, അത് ശരിയല്ലെന്ന് പഠിപ്പിച്ച ആ നബിയെ ഇത്തിബാ ചെയ്യാത്ത താങ്കൾ, താങ്കൾ പറയും താങ്കൾ ആ സത്യത്തിൽ. മനസ്സിലായോ പോയിന്റ്? മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് അപകടമുണ്ട്. ഒരു ഡൈനിങ് ടേബിൾ ഞങ്ങളുടെ മുമ്പിൽ ഇരുന്നാലേ അത് ലോകം മുഴുവൻ കാണിച്ച വല്ലാണ്ട് ക്ഷീണിച്ചു പോകും നിങ്ങള്. പിന്നെ വാക്കുമ്പടി എന്ന് പറയുന്നത് മൂന്നാം വയസ്സിൽ മൂത്രൊഴിച്ച പൂതി തീർന്നതാണ്. ഏ ഞങ്ങളൊക്കെ ജനിച്ച ഉടനെ മൂത്രൊഴിച്ചു തുടങ്ങിയാ, മൂപ്പര് മൂന്നാം വയസ്സിലാണ് തുടങ്ങിയത്. മൂപ്പര് ഇവിടെ വന്ന് പ്രസംഗിച്ച മൂന്നാം വയസ്സിൽ മൂത്രൊഴിച്ചതിന്റെ പൂതി തീർന്നു വയ്ക്കുകയും. അപ്പൊ മൂന്നാം വയസ്സിലാണ് തുടങ്ങിയത്, അപ്പൊ എന്തോ തയ്യാറുണ്ടായിരുന്നു എന്നർത്ഥം കേട്ടോ. വെല്ലു വിളിക്കുമ്പോ പറഞ്ഞ വാചക ഞാൻ എന്റെ വക പറഞ്ഞു എന്നല്ല, ആലോചിക്കാം. അടുത്ത ക്ലിപ്പിലേക്ക് പോകാം. മനേ ഞാൻ പറയുന്നു, ഒന്നാമത് ഞാൻ പറയുന്നു, അബൂ ജഹലിന്റെ ഏതെങ്കിലും ഒരു വാദം മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോ തങ്ങൾ കൊണ്ടു തെളിയിക്കാൻ, പ്രമാണങ്ങൾ തെളിയിക്കാൻ മുജാഹിദ് പക്ഷിയിലുണ്ടോ? അതായിക്കോട്ടെ വിഷയം, എന്നാ അങ്ങനെ സംവാദം നടക്കട്ടെ. അബൂ ജഹലാണോ നല്ലത്, സയ്യിദുൽ ഉലമയാണോ നല്ലത്? ഒരു സംവാദം അങ്ങനെ നടക്കട്ടെ, ഓരോ സംവാദം നടന്നല്ലോ. ഇവിടുത്തെ സംവാദം അതാവട്ടെ, തയ്യാറുണ്ടോ? അബൂജഹലിന്റെ വിശ്വാസമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് എന്ന് ഞാൻ പറഞ്ഞു. സത്യ ഇന്നും പറയും, നാളെയും പറയും, മറ്റന്നാളും പറയും, കിയാമത്ത് നാൾ വരെ പറയും. എന്തുകൊണ്ട്? മുജാഹിദ് വാലിശ്ശേരിക്ക് തെളിയിക്കാമോ എന്ന് ഞാൻ തെളിയിച്ചല്ലപ്പോ. വഫീനാ നബിയും യഅലമു മാ ഫീ ഖദ്ൻ എന്നത് ലീഡറായ അബൂജഹലിന്റെ വിശ്വാസ. അബൂജഹലിന്റെ പേരെ കുട്ടികൾ വരെ അത് പാടിയോല, ആ വിശ്വാസം നിങ്ങൾക്കില്ലേ? വഫീനാ നബിയും യഅലമു മാ ഫീ, അതല്ലേ ഇവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്? അമ്പിയാക്കള് ഔലിയാക്കള് നാളെയുടെ കാര്യം അറിയും, അതിനല്ലേ നിങ്ങള് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ എന്ന് പറഞ്ഞത്? കൽബകത്തുള്ളത് പോലും അറിയും അല്ലാഹ് പറഞ്ഞതോ? ഇന്നഹു അലീമുൻ ബിദാതി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള അല്ലാഹ്ക്കെ അറിയും. അതിനൊരു തെളിവൊക്കെ ഉണ്ടായേ കേട്ടോ, തെളിവാ ചോദിച്ചേ എന്നാ കേട്ടോ. കാലത്തില്ലാറാബു ആമന്നാ കുല്ലം തുക്മിനോ വലാക്കിൻ കൂനു അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും. അറാബികളായ ആളുകൾ നബീന്റെ അടുത്ത് വരികയാണ്, മക്കളെ മക്കളെ ചെറുപ്പക്കാരെ, എസ് എസ് എഫിന്റെ, എസ് കെ എസ് എസ് എഫിന്റെ, പിന്നെന്തൊക്കെ എസ് 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 എഫ് ഉണ്ടോ അതൊക്കെ, ഇതെല്ലാം ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു പോയിന്റാ പറയണേ. ഏത് അറാബികൾ വന്നിട്ട് നബീനോട് പറയാണ്, ഞങ്ങൾ മുക്മിനീങ്ങളായിട്ടുണ്ട്, ഇനി ഒന്നും ഓർക്കണം കേട്ടോ, ചിന്തിക്കുക. ചിന്തിക്കുന്നവർക്ക് തലച്ചോറുള്ളവർക്ക് നേരത്തെ ഞാൻ ഉദ്ധരിച്ചപ്പോ എന്തോ ഒരു സംഗതി പറഞ്ഞീനു, അതെന്താ? ഹൃദയത്തിലാണ് ഈമാൻ ഉണ്ടാകുക. അറാബികൾ വന്നിട്ട് നബീനോട് നിങ്ങൾ വിശ്വാസിയായി, അപ്പൊ അവരുടെ ഹൃദയത്തിലുള്ളത് നബിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തം തൊട്ടടുത്ത് നിൽക്കുകയാണ് അറാബികള്, ഓർക്കണം, അറാബികള് തൊട്ട് മുമ്പിൽ നിൽക്കുക. അറാബികള് നബീനോട് പറയാ, ഞങ്ങൾ മുഅ്മിനീങ്ങളായിട്ടുണ്ട്. അപ്പൊ അല്ല എന്ത് പറഞ്ഞു? നബിയെ നിങ്ങൾ വിശ്വസിക്കണ്ട, കാരണം എന്താ? വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും, അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല. അപ്പൊ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല എന്നത് നബിക്ക് അറിയാമായിരുന്നെങ്കിൽ ഇത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? എന്നിട്ട് നബീനോടല്ല പറയണ്ട്, ഓരോട് മുസ്ലിമീങ്ങളായി എന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, സമസ്തയപ്പെട്ടവരൊക്കെ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാകാൻ കുറച്ചുകൂടി ഡിഗ്രി വേണം. അതിന് വഹാബിസത്തിലേക്കുള്ള റൂട്ടുമ കയറണം, ആ റൂട്ടുമ കയറിയിട്ട് വിശ്വത്തിലേക്ക് അത് കയറിക്കണം. അപ്പൊ അത് പൂർത്തിയാവും. ചിന്തിക്ക്, ആലോചി. എന്ത്? ഇനി ഞാൻ ചോദിക്കുന്നു, സമസ്തക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? അബൂജലിന്റെതാണോ അത് അല്ലേ നമ്മൾ ചോദിക്കുക? അബൂജലിനോട് അല്ലാന്റെ റസൂൽ ചോദിക്കാണ്, തമ യുദ്ധപ്പിരുൽ അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാ? ഫസയ കൂറുനല്ലാ അല്ലാ. നിങ്ങളോ, നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളെ സംശുലനം എന്താ പറഞ്ഞേ? നൌഷാദ് അഹ്സനി ഇവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങളെ സംശുലനം എന്താ പറഞ്ഞേ?
മോനെ നമ്മളൊന്ന് ചാടുകയാണ് ക്ലിപ്പിലേക്ക്, മറ്റൊന്നിലേക്ക്. ഒരൊറ്റ മിനിറ്റ് എന്നെ നോക്കിക്കട്ടെ. ഇവിടെ എന്താ വെച്ചാൽ വേണ്ടത്ര വെളിച്ചം കിട്ടാത്തത് കൊണ്ട് ഉള്ള ചെറിയൊരു പ്രശ്നം. അപ്പൊ അതില് നമ്മൾ പറയുന്നത് എന്താ വെച്ചാല്, പതിനേഴാമത്തെ ക്ലിപ്പ്, പതിനേഴിന്റെ ഒന്നുണ്ട്, പതിനേഴിന്റെ രണ്ടും ഉണ്ട്, അറിയാലോ. ശംസുലമൈക്കേ ഉസ്താദ് അതിന്റെ ആദ്യ വരിയിൽ തന്നെ എഴുതി, ആരാണ് ഔലിയാക്കന്മാർ? വഹും വഹുസനുൽ അസ്റാറി ഇൽമം വഹിക്കുമത വതദ്ബീറാശിയാഇൽ വുജൂദി മുസല്ലമാ. അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ഇൽമുകളും ഹിക്മത്തുകളും കിട്ടിയ, അള്ളാഹുവിൽ നിന്നുള്ള അസ്റാറുകൾ, രഹസ്യങ്ങൾ, അതിന്റെ സൂക്ഷിപ്പ് കേന്ദ്രങ്ങളാണ് ഔലിയാക്കന്മാർ. വതദ്ബീറാശിയാഇൽ വുജൂദി മുസല്ലമാ, തദ്ബീർ അതാണ് നിയന്ത്രണം. ഈ ലോകത്തുള്ള സർവവസ്തുക്കളുടെയും നിയന്ത്രണം അല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. മുസല്ലമാ, ഏൽപ്പിക്കപ്പെട്ടവരാണ് അവർ. കണ്ടോ നിങ്ങൾ ഹാജാ തങ്ങളുടെ മധു പറഞ്ഞപ്പോ ഈ കെ ഉസ്താദിന്റെ വരികൾ, ഈ ലോകത്തുള്ള സർവവസ്തുക്കളുടെയും അധികാരവും നിയന്ത്രണവും ഏൽപ്പിക്കപ്പെട്ടവരാണ് മഹാനരായ ഹാജാ മുഹൈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി തങ്ങളെന്ന് ഈ കെ ഉസ്താദ് പച്ചയായി ഇതിൽ പറയാം. അപ്പൊ ഈ കെ ഉസ്താദിന് ഇങ്ങനൊരു വിശ്വാസമുണ്ട്, അത് തന്നെയാണ് അബൂജയലിന്റേത്. എങ്കിൽ ആ ഈ കെ സുന്നി പ്രസ്ഥാനത്ത് എങ്ങനെ സ്വർഗത്തിന്റെ വഴി ഉണ്ടാവുക? അബൂജയലിന്റെ വിശ്വാസം പോലും അല്ലല്ലോ, അബൂജയൽ പോലും ലോകത്തെ നിയന്ത്രിക്കുന്ന അല്ലേന്ന് വിശ്വസിച്ചവരാ നിങ്ങളോ? അതിനേക്കാൾ അപകടകരമായ വിശ്വാസത്തിലങ്ങളുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ കക്കുമ്പടിയിലോട് പറയുന്നത്, താങ്കൾ മനസ്സിലാക്കിയതിനേക്കാളൊക്കെ എത്രയോ മേലെ അപകടകരമം വണ്ണമുള്ള വ്യഭിചാരമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായത്. അപ്പൊ അതിനേന്റെ രണ്ടും കൂടിയിട്ട് അവന് നിങ്ങൾ കോഴിക്കോട്ട് ചെന്നാൽ അവിടെ വലിയൊരു മഹാനുണ്ട്, അബുൽ വഫാ ഷംസുദ്ദീൻ മുഹമ്മദ് ബിനു അലാഉദ്ദീനുൽ ഹംസി റളിയല്ലാഹു അപ്പവാണി ബശൈഖ്. അപ്പവാണി മദ്രസയൊക്കെ കേട്ടിട്ടുണ്ട്, ഇടിയങ്ങരയിലെ ശൈഖവറുകൾ. ആ ശൈഖവറുകളെ കുറിച്ച് ഇ കെ ഉസ്താദ് എഴുതിയ മൗലിദാത് കണ്ടില്ലേ? ഇ കെ ഉസ്താദ് അവരുടെ മഹത്വം പറയുന്ന ഇടത്ത് പറയുകയാണ്, മഹാനാണ് നിങ്ങൾ. തസ്രീഫ് തദ്ബീർ വിമാനം വാഹിദ്, ഇത് ഇവിടെ ചെയ്ത പ്രസംഗമാണ് നിങ്ങൾ. നൗഷാദ് ഹസൻ ഇവിടെ ചെയ്ത പ്രസംഗമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഈ കെ പി സുന്നികളും കാന്തപുരത്തിന്റെ ക്ലിപ്പൂട്ട്, ഞാനിട്ട ക്ലിപ്പ് അദ്ദേഹം ആവർത്തിച്ചിട്ടു. ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണ്. എത്ര ഭീകരമെന്നറിയോ നിങ്ങള്? 18,000 ലോകവും നിയന്ത്രിക്കുന്നത് സി എം വലിയുള്ള എന്ന് പ്രസംഗിച്ച ആളാണ് ഔഷാദ്. 18,000 ലോകം മനുഷ്യ ചരിത്രത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണോ അത്? 18,000 ലോകം, ഞാൻ വെറുതെ പറയല്ല, നിങ്ങളെ ശരിക്ക് ആലോചിച്ചു നോക്കേണ്ട കാര്യമാണ്. 18,000 ലോകം. നേരത്തെ നമ്മൾ 15 ക്ലിപ്പ് ഒന്നിട്ടില്ല, നിങ്ങൾ കേട്ടോളി കേട്ടോ. അപ്പൊ പറയുന്നെന്താ കേട്ടോളി, ഞങ്ങൾ പറയുന്നു ഈ ആലം മാത്രമല്ല 18,000 ആലമും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ശൈഖുന തന്നെയാണ്. ക്ലിപ്പാക്കിട്ട് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും. ആ ധിക്കാരം കണ്ടോ, 7-14 ലോകങ്ങളും നമ്മൾ അങ്ങനെയാ പറയാ, 18,000 ലോകം നിയന്ത്രിക്കുന്നതും ആലോചിച്ചു നോക്കണം, അതിനെ സംരക്ഷിക്കുന്നതും അത് നിലനിർത്തുന്നതും സി എം മടവൂരാൾ. ഏത് ഖുർആൻ കൊണ്ടാണ് നിങ്ങളിത് തെളിയിക്കുക? ഏത് സുന്നത്ത് കൊണ്ടാണ് നിങ്ങളിത് തെളിയിക്കുക? എത്രമേൽ അപകടം പിടിച്ച വാദമാണ്. നിങ്ങൾക്കറിയുമോ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള വലിപ്പമുണ്ട് സൂര്യന്. ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുണ്ട്. നക്ഷത്രങ്ങളുണ്ട് ഇവിടെ 10,000 കോടി
കോടി നക്ഷത്രങ്ങൾ ലോകത്ത് മനുഷ്യർ കണ്ടതും കാണാത്തതുമായ ലോകങ്ങൾ, സ്വന്തം ഹാർട്ട് നിയന്ത്രിക്കാനാവാത്ത, സ്വന്തം ചെവിക്ക് ബാധിച്ച രോഗം നിയന്ത്രിക്കാനാവാത്ത പച്ചയായ മനുഷ്യൻ, മരണത്തിന് കീഴടങ്ങിയ പച്ചയായ മനുഷ്യൻ, 18,000 ലോകം ഇപ്പം നിയന്ത്രിക്കുമ്പോ എന്ന് വിശ്വസിക്കുന്ന അപകടം അപകടം ആലോചിക്ക. ഈ വിശ്വാസം ഈക്കെ സംശുലമ വെച്ച് പുലർത്തി എന്നാണ് നൌഷാദ് പറയുന്നത്. അതിന് മറുപടി നിങ്ങളെ പറയുന്നത് എങ്കിൽ നിങ്ങളുടെ ഈ കെ സംസ്ഥയുടെ വിശ്വാസം അത്രമേൽ പിഴവുള്ള വിശ്വാസ, ചെറിയ കാര്യമല്ല അത്. ഇനി ഇതിൽ ചിന്തിക്കേണ്ടതറിയോ? രണ്ട് ഖുർആനിക വചനം കൂടെ പറയാം. എന്താ ചോദിച്ചാൽ, അബൂജഹലിന്റെ വിശ്വാസം ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഉണ്ടോ? ഉണ്ട് എന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും ഈ വിശ്വാസം നിങ്ങൾക്കില്ലേ? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ഒരു സാധാരണക്കാരൻ ഈ കെ സുന്നി ഉണ്ടെങ്കിൽ ഒന്ന് സമ്മതം പറഞ്ഞാൽ ഞാൻ ഓനെ സ്റ്റേജ് കൊണ്ടുവരും. വളരെ വിനീതമായി, ഒരു സാധാരണക്കാരൻ ഈ കെ സുന്നി, ഓന്റെ വിശ്വാസം എന്താ? ഈ ഔലിയാക്കളോ അമ്പിയാക്കളോ അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നല്ലേ, പടച്ചോന്റെ അടുത്തേക്കുള്ള അടുക്കാനുള്ള മാർഗമാണ്, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇത് അബൂജലിന്റെ വിശ്വാസമാണെങ്കിൽ, ഇത് അബൂജലിന്റെ വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായ നിങ്ങൾ രക്ഷപ്പെടുകയും അബൂജയിൽ നരകത്ത് പോവുകയും ചെയ്യോ? ഞാൻ വിനീതമായി ചോദിക്കാം, ഞാൻ വളരെ ലളിതമായി ചോദിക്കാം. ഇത് അബൂജയിൽ വിശ്വസിച്ചൊരു വിശ്വാസം കൊണ്ട് അബൂജയിൽ നരകത്തിൽ, അതേ വിശ്വാസം നിങ്ങൾ വെച്ച് പുലർത്തി നിങ്ങൾ സ്വർഗത്തിൽ ആവോ? എങ്കിൽ അള്ളാഹു നീതിമാനാണോ? ചിന്തിക്ക് നോക്കൂ കേട്ടോ, അബൂജലിന്റെ വിശ്വാസം എന്താ? അത് അല്ലേ പറയേണ്ടത്? വയബ്ദൂന മിൻദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലായി ശിഫാഉനാ ഇൻദല്ലാ. 10-18 വചന സൂറത്ത് യൂനിസിലെ വചന. ഈ വചനം ഞാൻ നിങ്ങളെ പരിഭാഷ എന്ന് വായിച്ചോ, നിങ്ങളെ പരിഭാഷ എന്റെ അടുത്ത് നമ്മുടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു തട്ടിപ്പ് കാണിക്കാൻ നൌഷാദ് നിങ്ങളോട് വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് കാണാൻ എല്ലാം പൂർത്തിയാക്കാൻ കഴിയില്ല, എനിക്ക് ഉറപ്പാ. അതുകൊണ്ടാണ് പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോ, അല്ലാഹുവിന് പുറമേ അവർ, അരെ മക്കയിലെ മുശ്രിക്കുകൾ, ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിനെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? ആരാധിച്ചു കൊണ്ടിരിക്കുന്നു ഇവർ, ഈ ആരാധ്യന്മാർ. അതാരാ? ഇവരാരാബിന്റെ കാലത്തെ സ്വാലിഹീങ്ങൾ. അതാരാ പറയണേ? അതാര? കെ വി കൂട്ടനാട്, അദ്ദേഹത്തിന്റെ പരിഭാഷ കുത്തിരിക്കണത് സുന്നി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച. അയിലാ പറയണേ? ഇവരെ ഔലിയാക്കളായിരുന്നു. ആ ഔലിയാക്കളെ വിളിച്ച് ദുആ ചെയ്തവർക്കുള്ള വാദം എന്താ? ഓലെ വാദം എന്താ? ഓലെ അല്ലേന്ന? ഓലെ അല്ലേന്ന്? നിങ്ങളെ വാദം എന്താ? സി എം മടവൂർ അല്ലയാണ്, സി എം മടവൂർ അല്ലയാണ്. എന്ത് എന്ത്? അത് മുജാഹിദ് വാഴ്ചയുടെ ഒരു വികാരം പറഞ്ഞായിരിക്കും. അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങക്ക്? അങ്ങനെ തോന്നുന്നുണ്ടോ? സി എം മടവൂര് അല്ലയാണ് എന്ന് വാദിച്ചല്ല. ആ ക്ലിപ്പ് എടുത്ത് വെച്ച മോനെ, അത് എടുത്തട വെച്ചു. അത് ഇവിടെ നടന്ന, ഇവിടെ നടന്ന പ്രസംഗല്ലേ? ഇവിടെ നൌഷാദിന്റെ കൂടെ വന്ന അൻവരി മൂന്നാള് വന്നിരുന്നല്ലോ, തൊഴിയൂർ മുഹമ്മദ് കുട്ടി സഖാഫിയും മുഹമ്മദ് കുഞ്ഞി സഖാഫിയും നൌഷാദും അൻവരിയും ഇവിടെ വന്നിരുന്നല്ലോ. ആ അൻവരിന്റെ പ്രസംഗമാണ് എന്ത്? സി എം അടവൂര് പറഞ്ഞത്ര അനല്ലാ, ഞാനാ അല്ലാ. എന്നിട്ടും ഓൽക്ക് ആളെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇത്ര നശിച്ചൊരു വർഗം ഭൂമിയിൽ നൌഷാദിന്റെ കൂടെ ഉള്ളവരെ പോലെ ഇല്ലാന്നല്ലേ? ഇനി അങ്ങനെ ഒരു പ്രസംഗം വേദിയിൽ നടന്നാൽ നിങ്ങൾക്ക് ആർക്കും ഈമാനില്ലായിരുന്നോ? ഓൻ തളിപ്പറമ്പ് പറഞ്ഞതാ ഒരിന്നും. ഇപ്പൊ നൌഷാദിന്റെ വിഷയം തന്നെ എന്താ അറിയുന്നത്? ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കൾ, ലോകം നിയന്ത്രിക്കുന്ന അമ്പിയാക്കൾ എന്നല്ല, ലോകം നിയന്ത്രിക്കുന്ന മലക്കുകൾ എന്നല്ല, ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കൾ അല്ലേ? നിങ്ങൾ കേട്ടോളൂ എന്താ പറയണേ? ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതിനെ ഞങ്ങളുടെ അല്ലാന്റെ അടുത്ത് ഇവർ ഞങ്ങളുടെ ശുപാർശകരാണ്. വതിൽക സിഫാതുല്ലതി തഗയ്യലുഹ ബിഅസ്നാമിഹി അന്നഹു തദുറു വതൻഫ വതശ്ഫ ഇൻദല്ലാഹി ബിഗൈരി ഐദിനി. ഇമാം റാസിയുടെ ഉദരണിയ സുലൈമാൻ സക്കാഫി മാലിക് സുന്നത്തിയമായത്തിൽ എടുത്തു കൊടുത്തതാ. അല്ലാന്റെ അടുത്ത് ഇവർ ഞങ്ങളുടെ ശുപാർശകരാണ്. ഏതാ അല്ലാ? മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അല്ലാ. ആ അല്ലാന്റെ അടുത്തേക്ക് ഇവർ ഞങ്ങളുടെ ശുപാർശകരാകുന്ന ഒരായത്ത്. നിങ്ങളെ വിശ്വാസം എന്താ? നിങ്ങളെ വലിയകള്, നിങ്ങളെ അമ്പിയാക്കള് അള്ളാന്റെ അടുത്ത് നിങ്ങൾക്ക് ശുപാർശ നടത്തും. അബൂജലിന്റെ വിശ്വാസം അത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ആ വിശ്വാസം അല്ലാന്ന് കക്കുംപടി ഇവിടെ ഒന്ന് പറ വേണ്ട, ഞാൻ പോരാ. നമുക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് ചോദിക്കുക, ഈ മഹാന്മാർ അള്ളാന്റെ അടുത്ത് ശുപാർശ നടത്തും നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഉണ്ടെങ്കിൽ അബൂജലിനോട് അള്ള കാണിച്ച ആ കാര്യം നിങ്ങളോടും കാണിക്കും. അബൂജലിനോട് കാണിക്കുക എന്താ? നരകത്തിലേക്ക് നടക്കുന്നു. അത് നിങ്ങളോടും പറയും. നിങ്ങൾക്ക് ഞങ്ങളത് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളോട് ദേഷ്യപ്പെടുമല്ലോ. ഉണ്ട് മാഷാ അള്ളാ, ബാലുശ്ശേരി ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം ചൂണ്ടിക്കാണിച്ചേ, നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം തരട്ടെ എന്നല്ലായിരുന്നു നിങ്ങൾ പറയേണ്ടത്? നിങ്ങളത് പറഞ്ഞില്ല. ഇനി കേട്ടോ അടുത്തായത്.
ألا لله دين الخالص والذين اتخذوا من دونه نكو أولياء ما نعبدهم مرتمجو ما نعبدهم ഞങ്ങളെ അവർ ഇബാദത്ത് ചെയ്യുന്നില്ല ഇല്ലാ ലിയുഖറിബൂന ഇലല്ലാഹി സുൽഫ അല്ലാഹ് പറയാണ് മനുഷ്യരെ 39ാം അധ്യായം 3ാമത്തെ വചനം ലിയുഖറിബൂന ഇലല്ലാഹി സുൽഫ ഈവദും സുവാഉ യൂസും യൂഖുൻ നസറും ലാത്തയും മുസ്സയും മനാത്തയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസാഖ് അലൈഹിസ്സലാമും അതുപോലെ ഈസാ അലൈഹിസ്സലാമും ഉസൈർ നബിയും ആ മറിയം ബീവിയും അല്ലാഹ് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നതാണ് ഈ വിശ്വാസം നിങ്ങൾക്കില്ലേ ഈ വിശ്വാസം അബൂജലിന്റെ വിശ്വാസ ഈ വിശ്വാസം ശരിയല്ല എന്നാ മുഹമ്മദ് നബി പഠിപ്പിക്കണേ എങ്കിൽ നിങ്ങളെ വിശ്വാസം ശരിയാ അതുകൊണ്ട് കക്കുംപടി തിരുത്തട്ടെ ഷഹാദത്ത് കലിമ ചൊല്ലി പുതുക്കട്ടെ ഇത് ഞാൻ പറഞ്ഞല്ലോ 25ാം അധ്യായം 68 69 70 കക്കുംപടിനോട് അല്ല പറയാണ് ഷഹാദത്ത് കലിമ പുതുക്കി കളിയിൽ ആയത്തെ നമ്പർ പറഞ്ഞ എന്തിനറിയോ നിങ്ങൾക്ക് റെഫർ ചെയ്യാനാ ഓതെനിക്ക് സമയമില്ല ഞങ്ങളോട് കള്ളം പറയും മതത്തിന്റെ പേരിൽ നിങ്ങളോട് കള്ളം പറയില്ല ആരുങ്ങളോട് കള്ളം പറഞ്ഞാലും ഞങ്ങളോട് കള്ളം പറയില്ല എന്ന് റസൂൽ പറഞ്ഞില്ലേ ആ സുന്നത്ത് എടുക്കേണ്ടവരാകുമ്പോൾ ഇത് മത തമാശയല്ല കള്ളം പറയില്ല അപ്പോ ഈ ആയത്തുകൾ കേട്ടില്ലേ ഇനി നിങ്ങള് കക്കുംപടിന്റെ ഒരു ക്ലിപ്പ് കേൾക്കാം കക്കുംപടിന്റെ മറ്റതിലേക്ക് ഏഴാമത്തെ ക്ലിപ്പ് ഇവിടുത്തെ ഇ കെ സുന്നിയുടെ പ്രസംഗത്തിലെ കാര്യ പറയണേ ഏഴാമത്തെ ക്ലിപ്പ് കേട്ടോളേ നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവരിക ഞാനും ഒരു ഒരു ദിവസം വരാം അദ്ദേഹത്തിന് എന്നാണോ ഡേറ്റ് ഒഴിവുള്ളെങ്കിൽ നിങ്ങൾ ഡേറ്റ് മുൻകൂട്ടി അറിയിക്കുക എന്നിട്ട് ഈ വേദിയിലിരുന്ന് നമുക്ക് സംവാദം നടത്തി ഇവിടെ പഴയ കാലങ്ങളൊക്കെ നടത്തിപ്പോരുന്ന രീതിയുണ്ട് ആ രീതിയിൽ അദ്ദേഹം തെളിയിക്കട്ടെ പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുലമ നടത്തുന്ന ആദർശങ്ങൾ ആശയങ്ങൾ ഇസ്ലാമിന് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ ഞങ്ങളും സന്നദ്ധരാണെന്ന് ഞാൻ ആമുഖമായി പറയാൻ എങ്ങനെ ഇസ്ലാമിന് എതിരാണ് സമസ്തയുടെ വിശ്വാസം ഞാൻ ഇത്രയും സമയം പ്രസംഗിച്ചിട്ട് ഇസ്ലാമിന്റെ വിശ്വാസ സമസ്തന്റെ ഇങ്ങനെ തോന്നിയോ കക്കുംപടിന്റെ പ്രഖ്യാപനം എന്താ അയാൾ മുജാഹിദാവുന്നു അയാൾ വിഷ്ടാവുന്നു ഈമാൻ ഉണ്ടെങ്കിൽ അങ്ങക്ക് വിഷ്ടമാകാം ഞങ്ങളുടെ വേദിയിൽ നിങ്ങൾക്ക് തരും കാരണം അങ്ങക്ക് കിതാബ് തിരിയും വാചാലതയും ഉണ്ട് പക്ഷെ അത് സത്യത്തിന് വേണ്ടി താങ്കൾ ഉപയോഗിച്ചാൽ മതി ഇനി ഇങ്ങക്ക് കേൾക്കണം നിങ്ങളെ വിശ്വാസം ദീനാണോ അല്ലേന്നാണ് നമ്മൾ തെളിയിക്കാൻ പോണത് മോനെ നമ്മൾ ഈ ഏഴിട്ട് കഴിഞ്ഞാൽ നമുക്ക് എട്ടാമത്തെ ക്ലിപ്പ് അതിൽ നിന്ന് ഇടണം അതിന്റെ താഴെ ഇട്ട് എന്നൊരു കാര്യം പറയാ ഈ എട്ടാമത്തെ ക്ലിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് അതെന്താന്ന് കേട്ടാ നിങ്ങൾക്ക് കൗതുകം തോന്നും ആരിക്കാടിയിൽ ഞാൻ പ്രസംഗിച്ചത് ഫെബ്രുവരി 5-നാ അതേ ദിവസം മുസ്തഫ അഷ്റഫി കക്കുംപടി കാസർഗോഡ് ജില്ലയിലെ പട്ടളയില് ഹുസൈൻ സലഫിക്ക് എനിക്കും മറുപടിക്ക് പ്രസംഗിക്കാൻ വന്നു കേൾക്കണം നിങ്ങൾ ചിന്തിക്കണം മക്കളെ കാസർഗോട്ടേരെ നിങ്ങൾ ചിന്തിച്ചോളി നിങ്ങൾ ഉൾക്കൊണ്ടോളി ഞാൻ പറയുന്ന നിങ്ങളെ ഈമാൻ ഉണ്ടെങ്കിൽ കൽബിളകി പോങ്ങളെ എന്താ 5-ാം തീയതി നമ്മളിവിടെ പ്രസംഗിക്കുമ്പോ കക്കുംപടി അവിടെ പ്രസംഗിക്കുക അന്ന് അവിടെ അബ്ദുസ്സലാം ദാരിമി എന്ന് പറഞ്ഞ ഒരാൾ പ്രസംഗിച്ചിരുന്നു എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക ഈ കെ സുന്നികൾ സ്വർഗത്തിലേക്കാണോ നിങ്ങളെ നയിക്കുന്നത് അല്ല അല്ല ഞാൻ എന്റെ ഭാഷ ഉപയോഗിക്കില്ല ഇപ്പൊ തൽക്കാലം നരകത്തിലേക്കാണോ ഹറാമിലേക്കാണോ തോന്നിയാസത്തിലേക്കാണോ നിങ്ങളെ ക്ഷണിക്കണത് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ നോക്ക് 10 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ക്ലിപ്പല്ല ഇടുന്നത് 20 കൊല്ലം മുമ്പുള്ള ക്ലിപ്പല്ല ഇടുന്നത് ഇക്കഴിഞ്ഞ ഇപ്പൊ നമ്മളിപ്പോ ഫെബ്രുവരി 26 എന്ന് പറഞ്ഞാല് 21 ദിവസം മുമ്പ് നിങ്ങൾ ഇ കെ സുന്നി ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ കുട്ടികള് സ്വർഗത്തിലേക്ക് വിളിക്കുന്ന കുട്ടികള് ഞങ്ങൾ മാത്രമാണ് സ്വർഗത്തിലേറിഞ്ഞില്ലേ ആ സ്വർഗത്തിലേക്കുള്ള വിളി കേൾക്കണ്ടേ നിങ്ങൾക്ക് എവിടെ കാസർഗോഡ് ജില്ലയിലെ പട്ടളയില് 21 ദിവസങ്ങൾക്ക് മുമ്പ് മുസ്തഫ അഷ്റഫ് ഈ കക്കുംപടിയുടെ കൂടെ അബ്ദുസ്സലാം ദാരിമി പ്രസംഗിച്ച 2 ക്ലിപ്പ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ ക്ലിപ്പിനൊരു പ്രത്യേകത ഉണ്ട് ഈ ക്ലിപ്പ് ഇങ്ങനെ നിർത്തി നിർത്തിയാണ് നിങ്ങൾ കേൾക്കുക അത് നിർത്തി നിർത്തി തന്നെ കേൾക്കും വേണോ എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക സമസ്ത ഔലിയാക്കന്മാരെ പറ്റി എന്തിനാണ് പഠിപ്പിക്കുന്നത് ഓർക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും ആ ക്ലിപ്പ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഷാ അബ്ദുൽ ഖാദർ ദഹലവി തങ്ങളുടെ അരികിൽ ഒരു കള്ള് കുടിയന കള്ള് കച്ചവടം ചെയ്യുന്ന ഒരു പെണ്ണുങ്ങൾ വന്നു വന്നപ്പോൾ വന്നിട്ട് മൂപ്പരോട് പറഞ്ഞു തങ്ങളെ കച്ചവടം തീരെയില്ല അതുകൊണ്ട് തങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടി ഒരു ഔലിയ ഉത്തരേന്ത്യയിലെ ഇടമുള്ള ഒരു ഔലിയ ഈ ഔലിയ ഡൽഹിയൊക്കെ പറയണ്ടയാള് ഈ ഔലിയാന്റെ അടുത്ത് ആരാ വരുന്നത് നല്ലോണം മക്കളെ ഞാന് സമസ്തനോട് പറയാണ് പടച്ചോൻ നിങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുമെന്ന് ആലോചിക്കി നിങ്ങളുടെ ഉസ്താദ്മാർ ഈ ഫെബ്രുവരി 5-ന് പ്രസംഗിച്ച ഒരു കള്ളി ഷാപ്പ് നടത്തുന്ന പെണ്ണ് എന്ന് പറഞ്ഞാല്
എന്നറിഞ്ഞാല് ഷെയ്ത്താന്റെ പണിയെടുക്കണേ. ഇതിന്റെ പ്രയോഗം അല്ല കേട്ടോ, ഖുർആന്റെ 5:91. കേട്ടോളി, ഞാൻ പറയുന്ന കേട്ടോളി, പിശാചിന്റെ പണിയാണ് മദ്യം വിൽക്കുക എന്നുള്ളത്. പിശാചിന്റെ പണിയാണ് മദ്യം, ഹറാമാണ്. മദ്യപിപ്പിക്കലും മദ്യം വിൽപ്പിക്കലും ഒക്കെ പിശാചിന്റെ പണിയാണ്. ഞാൻ ആയത്ത് ആദ്യം ഒന്ന് കേൾപ്പിച്ചു തരാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. انما يريد الشيطان ان يوقع بينكم العداوه والبغضاء في الخمر والميسر സൂറത്ത് മൈദയുടെ 91 എന്ന് പറയാണ്, മദ്യം നിങ്ങളെ പിശാജ് നിങ്ങളെ ചെയ്യിപ്പിക്കുന്ന കാര്യം എന്താണ്? പിശാജ് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കുവാനും അള്ളാഹു ഓർമ്മിക്കുന്നതിൽ നിന്ന് നമസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടയുവാനുമാണ്. ഇത് അള്ളാന്റെ ഗ്രന്ഥത്തിലുള്ള ഈ കെ സുന്നിന്ന് ഇന്ന് തന്നെ പോന്നോ, നാളേക്ക് വെച്ചാൽ പോലും അത്രയും സമയം ഈ നരകത്തിന്റെ പണിയെടുക്കുക. ഒന്നുകൂടി കേട്ടോ, ഇതാടോ പിടിക്കണേ, മദ്യത്തെ കുറിച്ച് അല്ല എന്താ പറഞ്ഞ്, അള്ളാനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ പരസ്പരം ശത്രുക്കളാക്കാനും നിങ്ങളെ നിസ്കാരത്തിന്ന് ഒഴിവാക്കി നിങ്ങളെ ഹറാമ് ചെയ്യിപ്പിക്കാനാണ് മദ്യം നിങ്ങൾക്ക് ഉപകരിക്കുക എന്നല്ല പറയാ. എന്നിട്ടൊരു തങ്ങളെടുക്കുന്ന പണി എന്താണെന്നറിയാം നിങ്ങള്? ഇത് പ്രിയപ്പെട്ടവരെ 10 കൊല്ലം മുമ്പുള്ള അല്ല, ഈ 5 തീയതി നടന്ന പ്രസംഗ. ഉത്തരവാദിത്തപ്പെട്ട ഒരു മസ്ജിദിലെ ഖതീബാണയാള്, കാസർഗോഡ് ജില്ലയിലെ ഒരു ഖതീബാണയാള്. ആ ഖതീബ് ലോകത്തോട് പറയണെന്നറിയോ, ഒരു ഔലിയന്റെ അടുത്ത്, ഇവര് പറയണ്ടല്ലോ ഔലിയാണ് ലോകം, ഔലിയാക്കളെ ആദരിച്ച് ബഹുമാനിച്ചോളി ഓലെ കൂടെ പിടിച്ചോളി എന്നൊക്കെ പറയണ്ടല്ലോ, ആ ഔലിയാന്റെ പണി ഒരു പെണ്ണ് ചെല്ലുകയാണ്. ആദ്യം ചിന്തിക്കേണ്ടത് ഓളെ എന്തിനു ചെല്ലണത്, ഓളെ മദ്യഷാപ്പില് ഹറാമായ കള്ളു കുടിച്ച് കുടുംബത്തെ നശിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം കുറവ്. ഓർത്തോളി മദ്യം എന്താണെന്ന് അന്ന് സർക്കാർ പോലും പറയുന്നത്, ലോകത്തെ യുക്തിവാദിയായ സി രവിചന്ദ്രൻ. ഓർത്തോളി കേട്ടോ, സി രവിചന്ദ്രന്റെ ഈമാൻ ഇല്ലാത്ത മൊയ്ലിയാരത്, സി രവിചന്ദ്രൻ ഉണ്ടോ ഒരു ഈമാന്? ആ സി രവിചന്ദ്രൻ പറഞ്ഞ 5 കാരണങ്ങളാൽ മദ്യം ഒരു കാരണവശാലും കുടിക്കരുത്. ഞാൻ മറന്നു പോയത് ആ ക്ലിപ്പ് കേൾപ്പിക്കേണ്ടേനു. അപ്പൊ മൊയ്ലിയാരും യുക്തിവാദിയും പോലും തമ്മിലുള്ള വ്യത്യാസം ബോധ്യപ്പെടുന്നു. ഇൻഷാല്ലാ ഇതിൽ ഏഡ് ചെയ്യാമാണെങ്കിൽ നമുക്ക് അങ്ങ് ഏഡ് ചെയ്യണം മോനെ. മൊയ്ലിയാമാരെ തനി നിറ ലോകത്തിന് വെളിവാക്കുന്നതിനേക്കാൾ നല്ലൊരു പണി ഭൂമിത്ത് വേറല്ല കേട്ടോ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, അതും ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അത് ചെറിയ കാര്യമൊന്നുമല്ല, എനിക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും. പക്ഷെ വസ്തുത അതാണ്, നിങ്ങൾ കേട്ടോളി. എന്നിട്ട് എന്തിനാ അവർ ചെല്ലണത്? ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെ പള്ളിയിലെ എ പി ആയിക്കോട്ടെ ഈ കൈക്കോട്ടെ, നിങ്ങളെ പള്ളിയിലെ ഉസ്താദിൻ്റെ അടുത്ത്, ഉസ്താദെ ഞാൻ ബോംബെയിലെ ചുവന്ന തെരുവിലാണ്, ഒരു വേശ്യാലയ നടത്തലാണ് എൻ്റെ പണി, കസ്റ്റമർ വളരെ കുറവാ, ഉസ്താദെ കസ്റ്റമറെ കൂട്ടി തരണമെന്ന് പറഞ്ഞിട്ട് ഒരു സുന്നി പള്ളിയിൽ ഒരുത്തൻ ചെന്നാൽ ഓൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഓർത്തോളണേ, ചിന്തിച്ചോളണം. അങ്ങനെ പോകാൻ ഒരുത്തൻ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ, അടുത്ത സെന്റൻസ് ആണ്, അങ്ങനെ ഒരു ഉസ്താദിനെ സമീപിക്കാമെന്നൊരു ചങ്ങായി വിചാരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഉസ്താദ് ചേറ്റത്തരത്തിന് കൂട്ടിക്കുന്ന ആളാണ് ഓൻ വിശ്വസിക്കുന്നല്ലേ, അല്ലേ? അല്ലേ? ചിന്തിക്ക്, ഒരു ഔല്യം നിർത്തി ഒരു പെണ്ണ് എന്തിനാ പോണ്, ഒരു ഹറാമിന്റെ കാര്യത്തിൽ എന്റെ കൂടെ നിൽക്കണം എന്ന്, എന്നെ സഹായിക്കണം എന്ന്. കാരണം എന്താ? ആ സ്ത്രീക്ക് ഔല്യനെ കുറിച്ചുള്ള ധാരണ എന്താ? ഫ്രോഡാണ്, അതുകൊണ്ട് അവിടെ ചെല്ലാണ്. സത്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളി, ബാക്കി മോനെ കേൾപ്പിച്ചു കൊടുക്ക്. നിങ്ങൾക്ക് ആർക്കും എന്തരുത്, ഉസ്താദിനോട് ദേഷ്യം. മൂപ്പർ പോയിട്ട് തങ്ങൾ ചോദിച്ച് എന്താണ് നിന്റെ കച്ചവടം? എനിക്ക് കള്ളു വെക്കലാണ് കച്ചവടം. ബഹുമാനപ്പെട്ട ഷാഹ് അബ്ദുൽ ഖാദിർ ദഹലവി തങ്ങള് അവരോട് പറഞ്ഞു, ഒരു കടലാസ് കൊണ്ടുവന്നു. ആ കടലാസിൽ എന്തോ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റെ കള്ളു വെക്കുന്ന കടയില് ഒരു പ്രധാന സ്ഥലത്ത് വെച്ചോ, ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് തിരിച്ചു കൊണ്ടുവരണം, എനിക്ക് തരണം. അങ്ങനെ ആ കടലാസ് കൊടുത്തു. ശിഷ്യന്മാരൊക്കെ അത്ഭുതപ്പെട്ടു, എന്താ ഒപ്പര് ചെയ്യുന്നത്? കള്ള് കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് എഴുതി കൊടുക്കുകയാണ് കച്ചവടം നല്ലോണം ഉണ്ടാകാൻ വേണ്ടി. ഔലിയാക്കന്മാരെ അറിയാത്തവർ എന്തൊക്കെയോ പറയും. നിങ്ങൾ ആദ്യം ഔലിയാക്കന്മാരെ പഠിക്ക്. അള്ളാനെ പഠിക്കുന്നതിനേക്കാളും ഏറെ ബുദ്ധിമുട്ടാണ് ഔലിയാക്കളെ പഠിക്കൽ എന്ന് ആരിഫ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഔലിയാക്കന്മാരെ എങ്ങനെ അള്ളാനെ പറ്റി പഠിക്കാന് വളരെ എളുപ്പമാണ്, ഔലിയാക്കളെ ലോകം പഠിക്കാനേ കഴിയൂല. എന്തിനാ പറഞ്ഞേ? ഔലിയാക്കളെ കുറ്റം പറയുന്നവർ ഇവിടെ ഉണ്ട്. എന്താ കുറ്റം? കള്ളു കുടിക്കുന്നു, പെണ്ണ് പിടിക്കുന്നു, അതിന് നമ്മൾ കുറ്റം പറയരുത്. നൗഷാദും പറയുന്നുണ്ട്, അത് നമുക്ക് കേൾക്കണ്ടേ? അതൊക്കെ നമുക്ക് കേൾക്കണം. നമുക്ക് കിട്ടിയ സമയത്തിനുള്ളിൽ കുറച്ച് കാര്യം കൂടി പറയേണ്ടതുണ്ട്. എന്താ പറയുന്നത്? മദ്യഷാപ്പിൽ മദ്യപാനികൾ അധികരിപ്പിക്കാൻ വേണ്ടി അള്ളാന്റെ ഖുർആനിൽ ഒരു വചനം കേൾപ്പിക്കട്ടെ. 5 സൂറത്ത് മാഇദ 2 വചനം
എന്തായാലും വലൽ ബിർറി വത്തഖ്‌വാ വലാ തഅവനു വലൽ ഇസ്മി വൽഉദ്‌വാൻ പുണ്യത്തിലും നന്മയിലും സഹകരിക്കേണ്ടവനാണ് മുഅ്മിൻ. എന്ത് നല്ല കാര്യത്തിലെ മുഅ്മിൻ സഹകരിക്കാവൂ, ചീത്ത കാര്യത്തിൽ ഒരു മുഅ്മിൻ സഹകരിക്കരുത്. ഇവിടെ അബ്ദുസ്സലാം ദാരി വിപരിചയപ്പെടുത്തുന്ന ഈ ഔലിയ നല്ല മനുഷ്യനാണോ നല്ല മുഅ്മിനാണോ? ചിന്തിക്കാനാണേ, ചിന്തിക്കാനാണേ. കുറച്ച് പഠിക്കുന്നതിനേക്കാളും ഏറെ ബുദ്ധിമുട്ടാണ് ഔലിയാക്കളെ പഠിക്കൽ എന്ന് ആരിഫ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊരു വലിയ ലോകാണത്, അത് നമ്മൾ വരച്ച വരയിൽ നിൽക്കുന്ന പിന്നെ വിഷയമല്ലാതെ എത്ര ഗ്രന്ഥങ്ങൾ ആ വിഷയത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയട്ടെ, ബഹുമാനപ്പെട്ട ഷാഹ് അബ്ദുൽ ഖാദിർ ദഹ്‌ലവി റഹിമഹുള്ള ബഹുമാനപ്പെട്ടവർ കടലാസ് എഴുതി കൊടുത്തു. ആ കടലാസും കൊണ്ട് പെണ്ണുങ്ങൾ പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കടലാസുമായിട്ട്. തങ്ങൾ ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? തങ്ങളെ ഭയങ്കര കച്ചവടം, ഭയങ്കര കച്ചവടം. ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ സ്ത്രീ വന്ന് ഭയങ്കര കച്ചവടം എന്ന് പറഞ്ഞാല് ഭയങ്കര ഹറാമിന്റെ വിജയം. തങ്ങളെ ഇങ്ങളും മെനക്കേട്ടുണ്ട് കള്ളിഷാപ്പിൽ ആളുകൂടി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഹറാമായ പേട്ട വെള്ളം കുടിച്ച് നശിച്ചു പോയൊരു ജനതണ്ടായി. അല്ലെന്താ പറഞ്ഞത്? കള്ളു കുടിച്ചാൽ നിസ്കാരം ഉണ്ടാവൂല, കള്ളു കുടിച്ചാൽ അല്ലാൻ ഓർക്കൂല. നമസ്കാരത്തു തുടരുന്ന കള്ളിഷാപ്പിൽ പേട്ട വെള്ളം കുടിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കുന്ന ഔലിയ എങ്ങനെയാണോ അല്ലാന്റെ ഔലിയാവണത്, എങ്ങനെയാവണത്? ഇവിടെ ഞാൻ കുറച്ച് ചൂടായിട്ടുണ്ട്. അല്ലാഹുവേ, ഈ ദേശത്തെ പുണ്യമാക്കി മാറ്റണേ റബ്ബേ, ഈ സമൂഹത്തിന്റെ തിന്മക്കെതിരെയുള്ള എന്റെ ഈ ശബ്ദത്തെ നിനക്ക് ഇഷ്ടപ്പെട്ട ശബ്ദമാക്കി മാറ്റി. എന്ത് അല്ല സൂറത്ത് മായിദയിൽ പറയാണ്, കള്ളുകൂടി തുടങ്ങിയാൽ നിസ്കാരം ഉണ്ടാവൂല. അള്ളാഹുനോർ മാത്രമല്ല തമ്മ് തല്ലാൻ പ്രേരിപ്പിക്കുന്നു. കള്ളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകത്തിന്റെ പ്രേരണം. ഒരു നിങ്ങൾ ആലോചിച്ചു, ഡൽഹിയിലെ ഒരു കള്ള് ഷാപ്പ്, ഇനി അയാൾ പാടുന്ന എന്താ പറയാ, അയാൾ ചെയ്ത പണി എന്താ പറയാ മോനെ, അതുകൂടി വെക്ക് എന്നിട്ട് പറയാം. വാങ്ങിച്ചു ഈ പെണ്ണുങ്ങള് തങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ നാല് പാക്കറ്റ് പലഹാരവുമായിട്ട് വന്നിട്ടുണ്ട്, മുട്ടായിയോ മറ്റായിട്ട്. തങ്ങൾ ഒരാളിൽ നിന്നും പാരിതോഷികം സ്വീകരിക്കലില്ല. ഈ പെണ്ണുങ്ങളുടെ നാല് പാക്കറ്റ് സ്വീകരിച്ചു, അത് അവിടെ വെച്ചു, ഉപയോഗിച്ചിട്ടൊന്നുമില്ല. എന്നാ എന്തായിരുന്നു ആ കടലാസിൽ എഴുതിയിരുന്നത്? ആ കടലാസിൽ എഴുതിയിരുന്നത് നാല് പേക്ക് പലഹാരവുമായിട്ടാണ് ആ സ്ത്രീ വന്നത്. ശരിക്കും ചിന്തിച്ചോളിട്ടോ, ഞങ്ങൾ വരികൾക്കിടയിൽ വായിച്ചു എന്നൊന്നും പറയരുത്. നിങ്ങളെ ഉസ്താദിന്റെ പ്രസംഗം കേട്ട എനിക്ക് തോന്നി കാര്യം പറയണേ, നാല് പലഹാരത്തിന്റെ പേക്കായിട്ട് വന്നു. എന്നിട്ട് എന്താ പറയണേ, സാധാരണ ഈ തങ്ങള് ഈ വലിയ ആരോടും ഒന്നും വാങ്ങാറില്ല. പിന്നെ അദ്ദേഹം വാങ്ങിയതോ ഹറാമാണെന്ന് ഉറപ്പുള്ള മൂപ്പരിങ് വാങ്ങി. ചിന്തിക്ക് മക്കളെ, ചിന്തിക്ക്, ഹറാമാ വാങ്ങിയത്. കാരണം കള്ള് വിറ്റ പൈസയുമായി, ഹറാമിന്റെ പണവുമായി, അല്ല വെറുത്ത പണവുമായി സഹാബത്തിനോട് നിങ്ങൾ വിരമിക്കുന്നില്ലേ, ഇന്തഹൈനാ യാ റസൂലല്ലാ എന്ന് പറഞ്ഞ ആ ഖൈറു ഉമ്മത്തില്ലേ, ആ ഖൈറു ഉമ്മത്ത് കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസ് തഅമറുന ബിൽ മാഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുക്മിനൂന ബില്ലാ വതുക്മിനൂന ബില്ലാ വതുക്മിനൂന ബില്ലാ. ആ ജനത, ആ ജനത, ആ ജനത തീർന്നില്ല. ഇതെന്താ പുസ്തകം അറിയങ്ങള്? ഇർഷാദുൽ ഇബാദ, ദാരോ പ്രസിദ്ധീകരിച്ച അറിയങ്ങള്? സുന്നിയുടെ പ്രസിദ്ധീകരിച്ച പുസ്തകം. ദാരുടെ പുസ്തകം അറിയങ്ങള്? സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങളുടെ പുസ്തകം. ഇതാരാ പരിഭാഷപ്പെടുത്തിയെന്ന് അങ്ങനെ വിചാരിക്കുന്നത്? ആരാ? കെ വി എം ബന്ദാവൂരാണ്. കെ വി എം ബന്ദാവൂരിനെ അറിയില്ലേ? കെ വി എം ബന്ദാവൂർ പറയുന്ന എന്താ അറിയങ്ങള്? കേട്ടോളിങ്ങള്, ഞാൻ വായിച്ചുതരാ. പടച്ചോനാണ്, റബ്ബിനാണ്. ഞാൻ എന്റെ പള്ളിയിൽ ഈ പുസ്തകം, അവിടുത്തെ ഒരു ലൈബ്രറിയിൽ ഇതിങ്ങനെ കിടക്കുന്നു. ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, ഒരു വിഷാദം ഉണ്ടാകുമ്പോൾ പഠിച്ചവന് കിട്ടേണ്ട പോയിന്റ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടണേന്ന്. ഇങ്ങനെ വെറുതെ അതെടുത്ത് വായിച്ചു നോക്കിയാ. അപ്പൊ ഈ കറാമത്തേരെ കുറിച്ച് ഈ കള്ളു പറയുന്നില്ലേ, അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്ര മുമ്പ് അത് പറയണേന്ന്. സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങൾ നിങ്ങൾ വിചാരിച്ച ആളായിരുന്നില്ല. സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങൾ പറയാണ്, കണ്ണുകാണായിക കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് പൊന്നും മോനെ. ഒരാള് മതഭ്രഷ്ടി കൽപ്പിക്കുക, അത് പിന്നെ മുർത്തദായി പോവുക, ആ തലക്കെട്ടിലാണിത് ഞാൻ വായിച്ചിരങ്ങൾ കേട്ടോളി. മതത്തിൽ നിന്ന് പുറത്തു ചാടാൻ സത്യനിഷേധത്തിന്റെ വിവിധ ഇനങ്ങളിൽ വെച്ച് ഏറ്റവും നീചമായത് ഖുർആൻ പറയുന്നു, അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാഭാവ ശിർക്കാണ്. സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങൾ കെ വി മന്ദാവൂരിന്റെ പരിഭാഷനാണ്. അതല്ലാത്തതൊക്കെ അല്ലാഹു താൻ ഇച്ഛിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. വല്ലവനും അല്ലാഹുവിന് പങ്കാളികളെ നിശ്ചയിച്ചാൽ അതിവിദൂരമായ വിത്തലം വഴികേടായി. ഇതൊക്കെ പറഞ്ഞിട്ട് പോലാ, അല്ലാഹു
ഒരിക്കലും പങ്കാളികളെ നിശ്ചയിക്കരുത് എന്ന് അല്ലാഹു പറയും. എന്നിട്ട് പറയാണ്, നിന്നെ രണ്ട് കണ്ടമാക്കി ഭസ്മമാക്കിയാലും അബൂദർദായിനോട് പറയാണ് നീ ശിർക്ക് ചെയ്യരുത്. ഇതൊക്കെ പറഞ്ഞിട്ട് പറയാ, അടുത്ത കേട്ടോളി, ഫർള് നിസ്കാരം നീ ഒരിക്കലും മനഃപൂർവ്വം ഉപേക്ഷിക്കരുത്. ഫർള് നിസ്കാരം കള്ളുകുടിയന് ഫർള് നിസ്കാരം ഉണ്ടാവോ? കള്ളുകുടി അതിന്റെ ബാക്കിയോട് കേട്ടോളി, കള്ളുകുടിയൻ ഉണ്ടാവോ? വല്ലവനും അങ്ങനെ ചെയ്താൽ എനിക്ക് അവരുമായ ഒരു ഉത്തരവാദിത്വമില്ല, അതൊക്കെ അറ്റുപോകും. നീ കള്ള് കുടിക്കരുത്, അങ്ങനെ നീ കള്ള് കുടിക്കരുത്. എല്ലാ നാശങ്ങളുടെയും താക്കോലാണ് കള്ള്. സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങളെ എഴുതിയ പുസ്തക എല്ലാ തിന്മകളുടെയും മാതാവ് എന്ന റസൂൽ പറഞ്ഞു. അത്ര മ്ലേച്ഛമായ ഒരു കാര്യത്തിനാണ് ഒരു ഷെയ്ഖ് സഹായിക്കുന്നത്. എന്നിട്ടോ ഇനിയാണ് കേൾക്കേണ്ടത്. മോനെ ബാക്കി പറഞ്ഞു, എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. ദഹ്ലി കേ ബംഗ് പീനേ വാലേ തുമാരാ ബംഗ് പീനാ മുഖന്ദർ. ഡൽഹിയിൽ ആരൊക്കെ കള്ളു കുടിക്കുമോ അത് അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ കണക്കാക്കിയതാണ്. അവർ ജക നാ പിയാ കരോ ഇസ്കി ദുക്കാൻ പർ പീലിയാ കരോ. മറ്റ് കടകളിൽ നിന്നും കള്ളു കുടിക്കുന്നില്ലെങ്കിൽ ഇസ്കി ദുക്കാൻ പർ പീലിയാ കരോ, നമ്മളടുത്ത് വന്ന ആ പെണ്ണിൻ്റെ അടുത്ത് കള്ളിൽ ഷാപ്പിൽ നിന്ന് കുടിച്ചോട്ടെ. ഡൽഹിയിൽ ആരൊക്കെ കള്ളു കുടിക്കും? ദഹ്ലിക്ക് പങ്ക് പീനേ വാലേ. മനസ്സിലായോ? ഒരു ഏറ്റവും പേച്ച കക്ഷിയുടെ ഒരു വാദം അത്. എന്താ വാദം? മനസ്സിലായോ? അതായത് ആര് കള്ളു കുടിക്കുന്നുണ്ടോ അത് ഓന്റെ കുറ്റല്ല, അത് അല്ല ഓനെ തീരുമാനിച്ചാണ്. എത്ര അപകടം പിടിച്ചാണ് ഈ പെണ്ണാര സുഹൃത്തുക്കളെ ഇവിടെ വന്ന കക്കുംപടി അന്ന് സ്റ്റേജില് ഞാൻ കണ്ട കാഴ്ചയാണ്. പട്ടലയില് സംഭവിച്ചെന്തറിയോ? ഈ അബ്ദുൽ സലാം ഭാര്യ ഇതി പ്രസംഗിക്കുമ്പോ കക്കുംപടി ഇങ്ങനെ ബെർലി പിടിച്ച് നടക്കുക സ്റ്റേജിന്റെ ബാക്കില്. കാരണം അയാൾക്ക് മനസ്സിലായി ഇത് സമസ്ത കുടുങ്ങിയ കെണ്ണയാണ്. കാരണം നിങ്ങൾ ഔലിയാക്കളെ പറ്റി പറഞ്ഞു പറഞ്ഞു നിങ്ങൾ എവിടെയുള്ളത്, നിങ്ങൾ എവിടെയുള്ളത്, നിങ്ങൾ അപകടം എന്താ, നിങ്ങളത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ? എത്രത്തോളം നിങ്ങൾ പറയണേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇനി നിങ്ങൾ കേട്ടുള്ളൂ, അടുത്ത് പട്ടലയിലാത് നടന്നതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അടുത്ത ക്ലിപ്പ്. ആരൊക്കെ കള്ളു കുടിക്കും തുമാരാ ബംഗ് പീനാ മുഖദ്ദർ, അത് നേരത്തെ തന്നെ കണക്കാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അതിന്റെ തൊട്ടതായ 9 ഇനി ശ്രദ്ധിച്ചോളിട്ടോ. നെല്ലിക്കുന്ന് തങ്ങളുപ്പ ഒലിയാണോ അല്ലേ എന്നുള്ള ആലിമീങ്ങളുടെ ഇടയിൽ ഒരു കാലത്ത് ചർച്ചയുണ്ടായിരുന്നു. നമ്മള് കാസർഗോഡ് കാളിയായിരുന്നു, അവറാൻകുട്ടി മുസ്ലിയാറ് ആ വിഷയത്തിൽ പിന്നെ ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. എന്താവട്ടെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ മഹാനവറുകൾ ഇന്ന് ധൈര്യപൂർവ്വം നിന്നുകൊണ്ട് നെല്ലിക്കുന്ന് ഉപ്പാപ്പ ഒലിയാണ് എന്ന് സമർത്ഥിച്ചവരാണ്. ഇവിടെയുള്ള പല മഖാമുകളും അവിടെയുള്ള ഔലിയാക്കന്മാര് ഔലിയാക്കളാണെന്ന് സ്ഥിരപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയാണ്. ഞാൻ എൻ്റെ ഉപ്പ അതുപോലെയുള്ള പ്രായമുള്ള ആളുകളെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉപ്പാപ്പതങ്ങൾ മീൻ മാർക്കറ്റിലൊക്കെ വരും, ചില ഹോട്ടലുകളിലൊക്കെ വരും, അവിടെ കയറിയിരിക്കും, പൈസ എടുക്കും, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. അതൊക്കെ ആവട്ടെ, ചീട്ട് കളിക്കുന്ന ആൾക്ക് നമ്പർ എടുത്തു കൊടുക്കും. നിങ്ങൾ കണ്ടിനാ? ഞാൻ കേട്ടിന്. നിങ്ങൾ കണ്ടിനാ? ഞാൻ കണ്ടിന്. നിങ്ങളെ ജില്ലക്കാരി തന്നെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ നിങ്ങളെ ഇല്ല തന്നെ, ഞങ്ങളുടെ ജില്ലയല്ല. എന്താ പറഞ്ഞ മനസ്സിലായോ? ഒരു മനുഷ്യൻ ഹോട്ടലിൽ പോവുക, എന്നിട്ട് അവിടുത്തെ കേഷ്യർ സീറ്റിൽ ഇരുന്നിട്ട് മേശ വലിച്ചിട്ട് ആരാന്റെ ഹക്ക് എടുക്കുക, ഒരൗലിയന്റെ അവസ്ഥയാ പറയുന്നത്. എന്നിട്ട് ഓലെ ഹോട്ടലിൽ പോയിട്ട് തിന്നുക, എന്നിട്ട് പൈസ കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് അറിയോ ചിറ്റടി മീത്തല അബൂബക്കറിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയണ കഥയിലെ കാര്യം അറിയോ നിങ്ങക്ക്? ഒരു അബൂബക്കർ ഉണ്ടായിരുന്നു, സമസ്തക്കാർക്ക് തീരേ പരിചയമല്ലാത്ത, മുഹമ്മദ് നബീന്റെ ഉമ്മത്തിൽ വളർന്ന്, സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ കടന്നു പോകുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ്. അദ്ദേഹത്തെ ഒരാൾ ക്ഷണിച്ചു. ഞാൻ വിശദീകരണം കൂടിയത് എന്തുകൊണ്ടാച്ചാൽ ഇതാണ് ദീൻ, ദീനിന്റെ അസിൽ. ഇത് ജനങ്ങൾ അറിയണം. യഥാർത്ഥ ഔലിയാക്കൾ ആരായിരുന്നു എന്നും കച്ചറ ഔലിയാക്കൾ ആരാണെന്നും അറിയണം. കാരണം എന്താ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യതഖൂന. ഔലിയാക്കൾ എന്ന മുത്തഖികളാണ്, ഈമാൻ ഉള്ളവരാണ്. അല്ലാഹ് പറയാ 10 അധ്യായം 62-63, അബൂബക്കർ സിദ്ദീഖ് ഔലിയാണ്. യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ് സൂറത്തുർ റഅദ് 13:22-26. സ്വർഗത്തിന്റെ 8 വാതിലോട് അബൂബക്കർ സിദ്ദീഖ്. അദ്ദേഹത്തെ ഒരാൾ ക്ഷണിച്ചു, ശരിക്കും ചിന്തിച്ചോളിട്ടോ, ഒരാൾ ക്ഷണിച്ചു, ഭക്ഷണം കൊടുത്തു, അദ്ദേഹം ഭക്ഷണം കഴിച്ചു. കഴിച്ചപ്പോ അദ്ദേഹത്തിന് ഭയങ്കര കുറ്റബോധം,
ഈ ഭക്ഷണം ഹറാമാണോ ഹലാലാണോ. നേരത്തെ എന്താ സംഭവിച്ചേ, നാല് പേക്ക് പലഹാരം കൊടുത്തപ്പോ ആരോടും അതുവരെ വാങ്ങാത്ത ആള് ഹറാമ് കയ്യിൽ നിട്ടി ഇങ്ങ് വാങ്ങി. ചിന്തിക്ക്, അബൂബക്കർ എന്ന ഔലിയനെയും നിങ്ങൾ ഔലിയനെയും നിങ്ങളൊന്ന് കമ്പയർ ചെയ്യും. നിങ്ങൾ എന്താ പറയണേ, ഔലിയാക്കളെ ഞങ്ങൾ കുറ്റം പറഞ്ഞു, ഔലിയാക്കളെ നിന്ദിക്കുന്നത് നിങ്ങളാ. ഔലിയാക്കളോട് നിങ്ങൾക്കുള്ള വെറുപ്പ് പോലെ മാനവ ചരിത്രത്തിൽ ഒരു സമൂഹത്തിനും വെറുപ്പുണ്ടായിട്ടില്ല. ഔലിയാക്കളോട് നിങ്ങളെ വെറുപ്പ് തെളിയിക്കാൻ എനിക്ക് ഒരു ദിവസം തന്നാൽ ഞാൻ 24 മണിക്കൂർ പ്രസംഗിച്ചാലും ഔലിയാക്കളെ നിങ്ങൾ നിന്ദിച്ച പോയിന്റ് തീരൂല. ഞാൻ സമസ്തയിലെ കുട്ടികളോടാ പറയണേ, മക്കളെ ലോകത്രങ്ങൾ കണ്ട് മക്കളെ, ഈ പടുജായിലുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പൊന്നാരം മക്കളെ നിങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് ഇവിടെ എന്താ പറയണേ, ഇവിടെ അബൂബക്കർ സിദ്ദീഖ് അയാളോട് ചോദിക്കാണ്, ഞാൻ തിന്നുപോയി, ഇത് ഹലാലാണോ? അപ്പൊ ആ മനുഷ്യൻ എന്താ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നറിയോ, ഞാൻ ജോത്സ്യനായിരുന്നു ഒരു കാലത്ത്, ജോത്സ്യപ്പണി എടുത്തപ്പോ പെൻഡിങ്ങിലായി പോയി കുറച്ച് പൈസ, എനിക്ക് തന്നില്ല അവര്, അത് അവരിപ്പ തന്നു, അതുകൊണ്ടുള്ള ഭക്ഷണമാണ്. എനിക്ക് കേട്ടോളീ, ആ അബൂബക്കർ സിദ്ദീഖിനെ മദീന മുജാഹിദുകൾ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെടോ അള്ളാന്റെ മതത്തിനെതിരാവുക? അബൂബക്കർ സിദ്ദീഖ് എന്താ പറയണറിയോ, വായിലേക്ക് കൈയിട്ടിട്ട് അണ്ണാക്കിലേക്ക് കൈയിട്ടിട്ട് കൊട്ടലടക്കം കിട്ട് പുറത്തു വരുന്ന വിത്തിലടി ഛർദ്ദിക്കുക, എന്നിട്ട് അള്ളാനോട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചോരേ വയറിൽ നിറയ്ക്കുന്നത് നരകമാണ് എന്നായത്തോർത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് പറയാ, പടച്ചോരേ അതുമില്ലാതെ പറ്റിപ്പോയി നാഥാ, ഈ അബൂബക്കറിനെ ശിക്ഷിക്കല്ലേ. എങ്കിൽ പറ, നിങ്ങളെ തങ്ങന്മാരും നിങ്ങളെ ബീവിമാരും ഹറാമല്ലാത്ത എന്താ തിന്നുന്നത് നിങ്ങട്ട് പറ, നിങ്ങൾ ചിന്തിക്ക് എന്തൊക്കെ. മോനെ ബാക്കിയിട് ബാക്കി കേൾപ്പിക്ക്. വയസ്സുമാര് പറയുന്ന കേട്ട്, ഹുസൈൻ സലഫി ബേജാറെന്ന് ആവണ്ട, നിങ്ങൾ വേണമെങ്കിൽ ചീട്ട് കളിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ എടുത്തുതരാ. ചീട്ട് കളിക്കുന്ന ആൾക്ക് എന്താ പറഞ്ഞ, പട്ടളയില് ഹുസൈൻ സലഫിക്ക് മറുപടി തരാമെന്നാ അന്ന് പറഞ്ഞ വാക്ക എന്ത്, ഹുസൈൻ സലഫി ചീട്ട് കളിക്കുമെങ്കില് ചീട്ട് നമ്മൾ എടുത്തു തരാ. അതിനൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ, എന്റെ തനി ഭാഷ പറയാണ്, ഞാനിതല്ല മൊയ്ലിയാരെ നിങ്ങളോട് പറയണ്ട്, ഹുസൈൻ സലഫി നിങ്ങളെ പോലത്തെ അതല്ല. ഹുസൈൻ സലഫി ഷീട്ട് കളിക്കാൻ വിചാരിക്കാണ് ഞാൻ എടുത്തു തരാം. അതിന്റെ അർത്ഥം എന്താ, ഷീട്ട് കളിക്കുന്നോണ്ട് മുമ്പർക്ക് വിരോധമല്ല, ഷീട്ട് എടുത്തു കൊടുക്കുന്നോണ്ടും വിരോധമല്ല. അള്ള നിഷേധിച്ച അള്ള വിലയ്ക്ക് ഹറാം ചെയ്യാൻ നിങ്ങൾ അബ്ദുസ്സലാം ദാരിമിക്ക് പോലും കുറ്റബോധമല്ല. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ അങ്ങാടിയിൽ വെച്ച് തച്ചം കൊന്നുകളി, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, തിരിച്ചൊരു ഒറ്റടിയെ നിങ്ങൾ അടിക്കൂല, പക്ഷെ ഞാൻ അടിച്ച നിങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റൂല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ്, തീർത്തു പറയാണ്, വെറും ധൈര്യത്തിലൊന്നും ലീക്കേറിന്, സത്യസന്ധമായി ഞാൻ പറയാണ്, മരണോ അതുപോലുള്ളത് ഒരു പേടി ഇന്ന് വരെ മനസ്സിൽ തോന്നിയിട്ടില്ല, കാരണം ഹക്കല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് അത്ഭുതം കേൾക്കണ്ടേ മോനെ, നമ്മുടെ ലാസ്റ്റില് 32-33 ക്ലിപ്പ് ഉണ്ടല്ലോ, അല്ല 32-33 വേഗം ഒന്ന് കേട്ടോ, 32-ാമത്തെ. ഇപ്പൊ ഖസാരി മാമന്റെ കഥ ഞാൻ പറഞ്ഞില്ല, അന്ന് ആടെ പോയിട്ട് എത്തുമ്പോ കള്ള് ചാപ്പിലുണ്ട് എന്ന്, ആര്, അഹമ്മദുൽ ഖസാലി തങ്ങള്. അത് ഞമ്മക്ക് കാണുന്നത് കള്ള് പോലെ, കള്ളല്ലാതെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹാഫിദ് ബിൻ ഹജറുൽ അസ്ഖലാനി അല്ലാതെ സിറാജുദ്ദീനുൽ ബുൽഖൈനി തങ്ങളാന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അവര് വലിയ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അവർ പള്ളിയിലിരിക്കുമ്പോ പുറത്തുനിന്ന് ഒരാള് കഞ്ചാവ് വെക്കുന്നുണ്ട്, പുറത്തുനിന്ന് ഒരാള് കഞ്ചാവ് വെക്കുന്നുണ്ട്. കഞ്ചാവ് ഹറാമല്ല, ഇപ്പൊ വലിയ ആഫത്ത് വന്നത് തന്നെയല്ലേ. കഞ്ചാവ് വെക്കുന്ന ആളാണ് ആട്ടി ഓടിക്കടാന്ന് പറഞ്ഞ്, അങ്ങനെ വരുമ്പോ പള്ളിക്ക് വരുമ്പോ ഇയാളെ കണ്ടപ്പോ അയാളെ ശകാരിച്ച് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് പള്ളിക്ക് വന്നു. ആര്, ഒന്നിരിക്കലേ ഈ രണ്ട് ഇമാമിങ്ങൾ എന്നുള്ള ഏതെങ്കിലും ഒരാൾ, എനിക്ക് ശരിക്കും ഉറപ്പില്ല. ഹലോ സാർ, ആ വന്നിട്ട് നിസ്കാരത്തിന് ഇക്കാമത്ത് വിളിച്ചിട്ട് ഇമാമത്തിൽ നിന്ന് നിന്നിട്ട് കൈ കെട്ടിട്ട് ഫാത്തി ഓതുമ്പോ ഫാത്തി അറിയില്ല, ഫാത്തി ഓതുമ്പോ ഖുർആന്റെ ഒരൊറ്റ ഖുർആൻ ഹാഫിളാണ് അവർ, ഒരൊറ്റ ആയത്ത് ഓർമ്മയില്ല. കൈ കെട്ടിട്ട് നോക്കുമ്പോ അല്ലാ എന്താ ഇപ്പൊ ഇത്, ഇയാളെ പറഞ്ഞതിന് വന്നതപ്പ എന്നെല്ലാം പറഞ്ഞ് ചുരുക്കി പറഞ്ഞിട്ട് പോയിട്ട് ആള് പോയിട്ട് മാപ്പ് ചോദിച്ചു മൂപ്പറോട്. അപ്പോ മൂപ്പർ പറഞ്ഞെന്താ, ഞാന് കഞ്ചാവ് എന്ന് പേരിട്ടത് കൊണ്ട് നിങ്ങ എന്ത് മനസ്സിലാക്കി, എന്റെ കഞ്ചാവ് എന്ന് പറഞ്ഞാല് നിസ്കാരമില്ലാത്തവൻ അത് ബലിച്ചെങ്ങോ നിസ്കരിക്കാൻ തുടങ്ങും, കള്ളു കുടിക്കുന്നവൻ അത് ബലിച്ചാല് കള്ളു കൂടി മതിയാക്കും, അങ്ങനത്തെ കഞ്ചാവാണ് നിങ്ങ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എങ്ങനെ എങ്ങനെ കാസർകോട്ടുകാരെ, നിങ്ങളെ ഞങ്ങയ്യാ കാസർകോട് ജില്ലക്കാരനാ, ഇവിടുത്തെ യുവാക്കൊക്കെ ഇനി സുഖ, ഇത് അങ്ങനത്തെ കഞ്ചാവല്ല ഉസ്താദ്, ഇത് കഴിച്ചാൽ നിസ്കാരവും തുടങ്ങും നോമ്പും തുടങ്ങുമെന്ന്.
കഞ്ചാവ് അടിച്ചാൽ നിസ്കാരം ആരംഭിക്കുക. അല്ല ഖുർആനിൽ സൂറത്ത് ബക്കറ പറഞ്ഞെന്നറിയോ, കള്ളു കുടിച്ചോണ്ട് നിസ്കാരത്തിൽ വരരുത്. എന്താ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവൂല. സുഹൃത്തുക്കളെ, നിങ്ങളെ ഉസ്താദുമാര് ചിലപ്പോ കഞ്ചാവ് വെക്കുന്നതിന്റെ മാഫിയ നേതാക്കന്മാരായിരിക്കും, നിങ്ങൾക്ക് ഓർമ്മല്ലായിട്ടാ. കാരണം എന്തറിയോ, നിങ്ങളെ ഈ ഉസ്താദ് നാളെ കഞ്ചാവും കള്ളും കൊണ്ടുവന്ന് പള്ളിന്റെ മുട്ടത്തെച്ച് പൊക്കുമ്പോ നിങ്ങൾക്ക് തടുക്കാൻ പറ്റൂല. ഓർത്തോളി ഓർത്തോളി, വത്തഖൂ ഫിത്ന ലാ തുസീബന്ന അല്ലദീന ളമൂ മിൻകും ഖാസ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഫിത്നയാണ് ലോകത്ത് വരുന്നത്, സൂക്ഷിച്ചോളി. നിങ്ങൾ എല്ലാരെയും കൊണ്ടേ അത് പോകൂ. എട്ടാം അധ്യായം 25 മോനെ, ഇനി നമുക്ക് എ പി സുന്നികൾ ഇവിടെ വന്നീന് എന്തൊക്കെയോ പറഞ്ഞീനല്ലോ കുഞ്ഞുമക്കള്. ഓൽക്കുള്ള കുറച്ച് സാമ്പിള് ഒന്നുമില്ല, ഒരു ഉമ്മ വെക്കുക, ഒരു കെട്ടിപ്പിടുത്തൊക്ക ഓല. എ പി സുന്നിനെ നമ്മൾ കെട്ടിപ്പിടിക്കാൻ പോകണം. ഓന്റെ ഒന്നാമത്തെ ക്ലിപ്പ് അതായത് 28 ഒന്നിട്. ചോദിക്കട്ടെ ബാലുശ്ശേരി എന്ന മൗലവി അദ്ദേഹത്തെ കൊണ്ടുവന്ന സലഫികളെ, നിങ്ങളോട് ഒരു കാര്യം വെല്ലുവിളി സ്വരത്തിൽ ചോദിക്കട്ടെ. അല്ലാഹ് അല്ലാഹുവിന്റെ ഔലിയാക്കളെ, അല്ലാഹുവിന്റെ അമ്പിയാക്കളെ, അവർ ഇലാഹല്ല, അവർ ദൈവങ്ങളല്ല, അവർ മുഅ്മിനീങ്ങളാണ്, അല്ലാന്റെ അടിമകളാണ്, അല്ലാന്റെ ഔലിയാക്കളാണ് എന്ന നിലക്ക് അവരോട് സഹായം തേടുന്നതിനെ ശിർക്കാണെന്ന് പറഞ്ഞ ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ നിന്ന് കാണിച്ചു തരാൻ ഈ ആരിക്കാടിയിലുള്ള സലഫികൾക്ക് സാധ്യമാണോ? ഇത് വെല്ലുവിളിയാണ്, അഹ്ലുസുന്നയുടെ മക്കളുടെ വെല്ലുവിളിയാണ്. എത്ര കാലമായി നിങ്ങളെ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് നേരെ അല്ലാഹു ഇറക്കിയ ആയത്തുകളെ മുഅ്മിനീങ്ങളുടെ പേരിൽ വെച്ച് കെട്ടി മുഅ്മിനീങ്ങളെ ശിർക്കും കുഫറുമായി ചിത്രീകരിക്കുന്ന കാലം എത്രയായി? അവരെന്താ വെല്ലുവിളി? അമ്പിയ ഔലിയാക്കളെ വിളിക്കാൻ പാടില്ല, അത് ശിർക്കാണെന്ന് ഖുർആനിലുണ്ടോ? ആദ്യമായിട്ട് ഞാനൊരു വിവരം പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഒരു നോളജ് പറഞ്ഞുതരാം. ഇപ്പൊ ഖുർആനിൽ അല്ലാഹുവിനോട് മാത്രം വിളിച്ച കാര്യമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഞാനൊരു പെട്ടെന്ന് സ്പീഡില് ഒന്ന് കേട്ടോളൂ കേട്ടോ. ഖുർആനിന്റെ 7-ാം അധ്യായം 23-ാമത്തെ വചനം. ഖുർആനിന്റെ 7-ാം അധ്യായം ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا ആദം നബിയുടെ ദുആണ് ഒന്ന് തെളിവ്. ഇനി നൂഹ് നബി സാമ്പിളാ 71-28 റബ്ബി ഉഫ്ലി വലി വാലിദൈയ വലി മൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നൂഹ് നബിയുടെ ദുആ. ഇബ്രാഹിം നബി റബ്ബന വബഅസ് ഫീഹിം റസൂല വജ്നബിനി വബനിയ നബുദൽ അസ്നാം റബ്ബന. അതോ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ ഒരുപാട് ഞാൻ നേരത്തെ ഉദ്ധരിച്ചു. റബ്ബിനോടാണ് യൂസുഫ് നബിയുടെ പ്രാർത്ഥന. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസി ഫാത്തിറ സമാവാത്തി വൽ അർളി അൻത വലിയ്യി ഫി ദുനിയ വൽ ആഖിറ. എന്താ 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 എത്ര ദുആ ഒക്കെ അല്ലാഹുവിനോട്. ഇനി ഞങ്ങളുടെ ചോദ്യം എന്തറിയോ, രോഗം മാറാൻ ദുആ ചെയ്ത് അല്ലാഹുവിനോട്, കുട്ടികളെ കിട്ടാൻ ദുആ ചെയ്യുന്നത് അല്ലാഹുവിനോട്, കഷ്ടപ്പാടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്ത് അല്ലാഹുവിനോട്, മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ദുആ ചെയ്ത് അല്ലാഹുവിനോട്, തുരിസീനയിൽ വെച്ച് ദുആ ചെയ്ത് അല്ലാഹുവിനോട്, ബദറിന്റെ രണഭൂമിയിൽ ദുആ ചെയ്ത് അല്ലാഹുവിനോട്. ഇങ്ങനെയാണ് ഖുർആനിലുള്ളതെങ്കിൽ അമ്പിയാക്കളോടും ഔലിയാക്കളോടും തേടാന്നുള്ളതിന് തെളിവ്, അത് ശിർക്കാണെന്നുള്ളതിന് തെളിവ് ഞങ്ങളല്ല ഉദ്ധരിക്കേണ്ടത്, അത് തൗഹീദാണെന്ന് സ്ഥാപിച്ച ഒരായത്തങ്ങൾ ഉദ്ധരിക്കാൻ വേണ്ടത്. മനസ്സിലായോ? ക്ലിക്ക് ചെയ്തോ? അവർക്കാണ് ആ വാദം. അപ്പൊ അവരാ തെളിവുണ്ട് വരുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ എല്ലാരും പറഞ്ഞ കാര്യ, മക്കാ മുശ്രിക്കുകൾക്ക് അവതരിച്ച ആയത്ത് ഞങ്ങളുടെ പേരിൽ ഓതിയും. ശരി, ആരിക്കാടിയിലെ ബഷീർ വ്യഭിചരിക്കരുത് എന്ന് ഖുർആൻ ഒരായത്ത് കാണിച്ചുതരാൻ പറ്റുമെന്ന് ഒരുത്തൻ വെല്ലുവിളിച്ചാല്, ആ ഇവിടെ സുബേറാജി പലിശ വാങ്ങാൻ പാടില്ല എന്ന് ആയത്തുണ്ടോ? ഇല്ല, ആയത്തില്ല. ഉണ്ടോ? ഇല്ല. മക്കയിലും മദീനത്ത് ഇറങ്ങി ആയത്തേ ഉള്ളൂ. ആ ആയത്തിലൊരു തിന്മ തിന്മയാ. ഒരു ഉദാഹരണം പറയാ, ഞാനത് പറഞ്ഞിരുന്നു, നിങ്ങൾ ആരും മിണ്ടിയില്ല. ഈ മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്ത് പറഞ്ഞിരുന്നു. ഞാൻ എ പി സുന്നക്ക് വേണ്ടി പറയാ, മോനെ ആ തൽബിയത്ത് എന്താ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. നബി മിണ്ടിയോ? മിണ്ടിയില്ല. കാരണം എന്താ? അത്രയും ശരിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, സഹീഹ് മുസ്ലിം കിതാബുൽ ഹജ്ജ് തുടക്കം തന്നെ ഹദീസുകളാ പറയുന്നത്. എന്താ അവര് പറഞ്ഞു? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാന്റെ വിളിക്കുത്തരം നൽകി. അല്ലാഹുക്ക് പങ്കുകാരില്ല. ഈ ഭാഗത്തുമ്പോ റസൂൽ ഉടനെ ഇടപെടുക. ഫയഖൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും കദ് കദ്. നിർത്ത് നിർത്ത്, നാശം.
എന്ത് നിർത്ത് നിർത്ത്, ഇനി അങ്ങോട്ട് പറയുന്നത് നിർത്ത്, പറഞ്ഞ അത്രയും കറക്റ്റാണ്, അത് തൗഹീദാണ്, അത് ഹക്കാണ്, അത് അബൂജഹൽ പറഞ്ഞാലും ഹക്കാണ്. ആരാ പറയണത്? മുത്തുനബി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇനി ബാക്കി എന്താ പറയണേ? എ പി സുന്നി പറയണത്, ഇ കെ സുന്നി പറയണത്, കാന്തപുരം പറയണത്, നൌഷാദ് പറയണത്, തൊഴിയൂർ മുഹമ്മദ് കുഞ്ഞി സഖാഫി പറയണത്, ഇവിടുത്തെ സഖാഫി ദാരിമി ഫൈസിമാരൊക്കെ പറയണത്, എന്ത് എന്ത് ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക. അർത്ഥം വെച്ചോ മൊയ്ലിയാരുട്ടൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ എന്താ അർത്ഥം? ഇല്ലാ ശരീകൻ ഹുവലക, ഒരു ഒരു തരത്തില് നിനക്ക് കൂറുകാരുണ്ട്, ഹുവലക അക്കം നിന്റെവാ, തംലികുഹു വമാ മലക, സ്വന്തമായിട്ടൊരു കഴിവും അവർക്കില്ല. നേരത്തെ മൊയ്ലിയാർ എന്താ പറഞ്ഞ്? അല്ല കൊടുത്ത കഴിവെന്ന ചോദിക്കണേ എന്നുള്ള നിലക്ക്. അതാ ചങ്ങായി അബൂജലിന്റെ വിശ്വാസം. അബൂജല് ബദറിൽ കൊല്ലപ്പെട്ടല്ലേ, അല്ല കൊടുത്ത കഴിവെന്ന തേടുന്നതെന്ന് പറഞ്ഞ അബൂജല അവിടെ കൊല്ലപ്പെട്ടെ. ചിന്തിക്ക്, ഇനി നിങ്ങളെ അവസ്ഥ എന്താ? നിങ്ങളെ എ പി സുന്നികള് ഭയങ്കര മലപ്പുറത്ത് വന്ന് പ്രസംഗിച്ചിട്ട് ചോദിക്കുകയാണ് ഞാൻ മുജാഹിദുകളോട് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കേക്കണ്ട കേക്ക്, നമ്മളെ ഖലീൽ തങ്ങളുടെ ദീന് കേക്കണ്ട കേക്ക്, അതിന്റെ തൊട്ടതായത മോനെ ആയിട്ട് കൊടുക്ക്. 29 ഇടയിൽ കുറെ ഏറ്റുകൾ വരത്തിലതാ, ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് ക്ലാസ്സിലേക്ക് നടക്കുന്ന അത് തുടക്കത്തിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ? ആദ്യം പറയണെന്നറിയോ, ഇത് കപ്പലല്ല ഓപ്പൺ ബോട്ടാണ്. അത് അടുത്ത സെക്കൻഡ് പറയുന്നല്ലോ, എന്തൊക്കെ ആയാലും ഇതൊരു കപ്പൽ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, വല്ല കാട്ടറായി അടിച്ചിട്ടാണോ പ്രസംഗിക്കുന്നത്? ഒരു പ്രസംഗത്തിൽ മോനെ തുടക്കം മുതലിട്ട് വെറുതെ അല്ല പറയുന്നത്, തുടക്കം മുതലിട്ട് ഒന്ന് കേട്ടോളി, ശ്രദ്ധിച്ചോളിടയിൽ കുറെ ഏറ്റുകൾ വരത്തിലതാ, ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മതിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. എങ്ങനെ പെട്ടെന്ന് നടന്നു വരികയാണ്? പിന്നെങ്ങനെ കപ്പലുണ്ടായത്? പൊന്നും മോനെ ഇങ്ങനെ ശ്രദ്ധിച്ചോ, മതിലിലേക്ക് ക്ലാസ്സിന് അങ്ങോട്ട് പോകുന്നിടത്ത് മലപ്പുറത്ത് ചങ്ങായി കടലുണ്ട്, അവിടെ കള്ളക്കഥ ഉണ്ടാക്കി പറയാ, ചിർക്ക് ചെയ്യിപ്പിക്കാൻ. ഇനി കടലിലെത്തി ഇത് യാഥാർത്ഥ്യമായിട്ട് സങ്കല്പിക്ക, ബാക്കിയോട് കേക്ക്. അതാ കടൽ ക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെ വിളിച്ചത് ബദരീങ്ങൾ തപസ്സുരഹക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ, യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സുകൈതിൽ മരിക്കു വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് സംസ്കരിക്കാൻ പോലും, റബ്ബ് എന്നെ ഇവിടെ എന്ന് കാണാൻ പോലും മണിക്കൂറുകളോളം മറക്കാൻ കഴിയാത്ത രംഗം. പക്ഷേ എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഈ ശബ്ദം എന്ത് ശബ്ദാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന്, രണ്ട്, അപ്പോഴൊക്കെ ഓർമ്മ വന്നത് ആരെയാണ്? ആരെയാണ്? ബദരീങ്ങളെയാണ്. നിങ്ങളല്ലാതെ ഞങ്ങളെ രക്ഷിക്കാനില്ല. ശരിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കണം, അബൂജയില് കടല് കപ്പല് ഇക്രിമ, ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഇക്രിമ കപ്പലിൽ കയറി യാത്ര പോകുമ്പോ കപ്പിത്താൻ പറയാണ് ദാ കടൽക്ഷോഭ ഉണ്ടായി, തങ്ങള് പറഞ്ഞ പോലെ, ഇനി അല്ലാഹനെ മാത്രം വിളിച്ചോളീ, ലാത്തൈ ഉസൈൻ തങ്ങളെ അമ്പിയാക്കളെ ഔലിയാക്കളെ ലോകം നിയന്ത്രിക്കുന്നവരൊക്കെ വിട്ടോളീ അല്ലേ നിങ്ങളെ വാദപ്രകാരം? എന്നിട്ടോ അല്ലാഹനെ മാത്രം വിളിച്ചോളീ, വൈദാ ഹശിയും മൗജും കല്ലുലൽ ജഅല്ലാ മുഖ്ലിസീന ലഹുദ്ദീൻ ഫൈദാ റക്കിബു ഫിൽ ഫുൽകി ജഅല്ലാ മുഖ്ലിസീന ലഹുദ്ദീൻ 31:32 അതുപോലെ 29:63-65 എന്തായിരുന്നർത്ഥം? മക്കാ മുശ്രിക്കുകൾ കപ്പലിൽ കയറി കപ്പൽ മുങ്ങുന്ന് തോന്നിയാൽ എല്ലാ ഔലിയാക്കളെയും വിട്ട്, എല്ലാ അമ്പിയാക്കളെയും വിട്ട്, അള്ള കൊടുത്ത കൈകൊണ്ട് സഹായിക്കുന്ന വിശ്വസിച്ചവരൊക്കെ ഒഴിവാക്കി, ഇവിടുന്ന് അള്ളാക്ക് മാത്രമേ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്ന് കരുതി അള്ളഹാനോട് വിളിച്ച മുശ്രിക്കായ അബൂജഹലിനേക്കാളും നിങ്ങളെ ഇമാം മോശല്ലേ? ഖലീൽ തങ്ങളുടെ ഇമാം മോശാണെന്ന് പറഞ്ഞാൽ ഖലീൽ തങ്ങളെ ഞാൻ ചെറുതാക്കി ഞങ്ങൾ പറയണ്ട്, ഖലീൽ തങ്ങളെന്ന യഥാർത്ഥ കപടനെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചെന്നു എന്ന് പറഞ്ഞ് ഇന്നും ഉമ്മ വെക്കല്ലോ വേണ്ടത്.
നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വഴി കാണിച്ചെന്ന വിഷ്ടത്തിന് നിങ്ങൾ കെട്ടിപ്പിടിക്കല്ല വേണ്ടത്. നിങ്ങൾ ചിന്തിക്ക് ഇനി പറയാൻ നേരല്ല, ഒരുപാട് ക്ലിപ്പ് വിട്ടിട്ടാണ് നമ്മൾ പോകുന്നത് അടുത്ത പരിപാടിയിലേക്ക്. പക്ഷേ ഇവിടെ നൗഷാദ് ഹസനി വന്നപ്പോൾ ഒരു വലിയ തട്ടിപ്പ് ചെയ്തു കഴിഞ്ഞ അയാള്, ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കൾ എന്ന വിഷയത്തിൽ ഗുരുതരമായ ഒരു തട്ടിപ്പ്. അത് നമ്മള് സുന്നി പരിഭാഷയെന്ന് കൈകാര്യം ചെയ്യാം. ആ ക്ലിപ്പ് നമ്പർ ഞാൻ പറയാം മോനെ, അത് സൂക്ഷിച്ച് ആ കാര്യമൊന്ന് മറന്നു പോകാതെ വിട. എന്താന്ന് വെച്ചാല് 20-ാമത്തെ ക്ലിപ്പ്, ക്ലിപ്പ് നമ്പർ 20. വേഗം അവസാനിപ്പിക്കാൻ വേണ്ടി കേട്ടോ ഞാൻ ഒരു കാര്യം പറയുന്നു, പൂർണ്ണമല്ല. അപ്പൊ എ പി ഉസ്താദിനെ ഗണ്ണിച്ചുകൊണ്ട് ഇയാള് പറഞ്ഞല്ലോ അള്ളാഹു കൊടുക്കും എന്നെവിടെയും പറഞ്ഞിട്ടില്ല എന്ന്. അബദ്ധമാണ്, പച്ചയായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് അള്ളാഹു അവന്റെ അധികാരത്തെ കൊടുക്കുന്നവനാണ്. പിന്നെ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ലേ, അത് വേറൊരു സ്ഥലത്തുള്ള ആയത്ത് ഇങ്ങോട്ട് ഫിറ്റാക്കിയതാ. മിസ്ഖാല ദറ എന്നൊക്കെ പറഞ്ഞ അയാൾ ഓതി ആയതില്ലേ, ആ ആയത്തിൽ പറഞ്ഞത് ആർക്കാണ്? കുലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാ ലാ യംലികൂന മിസ്ഖാല ദറത്തിൻ ഫിസ്സമാവാത്ത്. അബൂജഹൽ ഉത്ബത്ത് ശൈബത്ത് പോലെയുള്ള മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ലാത്തയും ഉസ്സയും അടക്കമുള്ള ദൈവങ്ങൾ, ആരാധ്യ വസ്തുക്കൾ, കല്ലും മണ്ണും, അവർ ഒന്നിനെയും അധികാരപ്പെടുത്തുന്നില്ല എന്നതാണ്. ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും അള്ളാഹു അധികാരം കൊടുക്കുന്നില്ല എന്ന് നേരെ ഉറുമ്പിന്റെ തലയെടുത്ത് ആനക്ക് ഫിറ്റാക്കി. അത് രണ്ടും എങ്ങനെ ഒന്നാകും? ഇത് അള്ളാഹു മയശാണ്, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. ഉദ്ദേശിച്ചവരാണ് അമ്പിയ ഔലിയാക്കന്മാര്. ഇത് 19-ാമത്തെ, ഇപ്പോ 19-ാമത്തെ മോനെ. അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് സമയം കളയരുത്. ഞാൻ അതിലേക്ക് വരെ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ഔലിയാക്കന്മാർ, ആ ഔലിയാക്കന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ കഴിവുകൾ ഉണ്ടാകും. അതിൽപ്പെട്ടതാണ് നിയന്ത്രണാധികാരം. ആ അധികാരം എനിക്കുണ്ട് എന്നാണ് മടവൂർ ശൈഖുനെ അറിയിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതല്ലല്ലോ എന്റെ ബാക്കിയുടെ ഉണ്ടായിരുന്നല്ലോ, ഖുർആൻ ഓതുന്നുണ്ടല്ലോ. ആ 21-ാമത്തെ മണി അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബഖറ 247-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ പച്ചയായിട്ടല്ല പറയുന്നു, വല്ലാഹു യുതി മുൽകഹു മയ്യശാ വല്ലാഹു വാസിഉൻ അലീം. ഇയാൾ എന്താ പറഞ്ഞേ? അല്ലാഹു അങ്ങനെ ഒരു അധികാരം ആർക്കും കൊടുക്കൂല. സൂറത്തുക്കളെ, ഈ നൗഷാദ് ഹസനിയെ വിശ്വസിക്കുന്നവരോട് പറയാണ്, അയാൾ കാണിച്ച തട്ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ എന്ത് പറഞ്ഞിരുന്നു? അല്ലാന്റെ അധികാരം അല്ലാഹു ആർക്കും കൊടുക്കൂല, അല്ല കൊടുക്കൂല. പ്രാപഞ്ചികമായ നിയന്ത്രണത്തിൽ ഒരാൾക്കും ഒരു പങ്കുമില്ല. അത് അല്ല കൊടുക്കുന്ന അല്ല പറഞ്ഞു എന്നിട്ട് ഇയാൾ ഓതുന്ന സൂറത്ത് ബഖറയിലെ 247 ആയത്ത് പൂർണ്ണല്ല, ആയത്തിന്റെ അവസാന ഭാഗം. എന്തുകൊണ്ട് നൗഷാദ് ഹസനി ആയത്തിന്റെ അവസാന ഭാഗം, മോനെ ആ ഭാഗം ഒന്നോട് വെക്ക്. അല്ലാഹു പറയുന്നു, വല്ലാഹു യുതി അല്ല കൊടുക്കുന്നവനാണ്, മുൽകഹു അവന്റെ അധികാരത്തെ, അവൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുന്നവനാണ്, വല്ലാഹു വാസിഉൻ അലീം. ഇവര് പറഞ്ഞതുപോലെ അല്ലാഹു ഫിസ്ഖനല്ല, അവൻ വിശാലതയുള്ളവനാണ്. അള്ളാഹു അവന്റെ അധികാരത്തെ കൊടുക്കുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. കൊടുക്കൂല എന്ന് നിങ്ങൾ പറഞ്ഞു ശരിയല്ല. അവസാനിച്ചിട്ടില്ലല്ലോ ഇനി, എല്ലാരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് ഇത് പറഞ്ഞിട്ട് ഇന്ന് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് പറയുന്നത്. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം വോള്യം 1, KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട്, സുന്നി പബ്ലിക്കേഷൻ സെന്റർ. ഇനി കേട്ടോളി, ഓൻ ഉദ്ധരിച്ചത് ഒരായത്ത് കട്ട് കള്ളത്തരം കാണിച്ചിട്ടാണെന്ന് ചിന്തിച്ചോളി, നല്ലവണ്ണം ആലോചിച്ചോളി. അതെന്താ? ഒരൊറ്റ വചനം കൊണ്ട് നമുക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്താം. നമ്മുടെ അവസാന ഭാഗമാണിത്. നമ്മൾ ഈ ഖുർആനിക വചനം നിങ്ങൾ ശരിക്ക് കേട്ടിട്ട് വേണം നിങ്ങൾ ഇവിടുന്ന് പോകാൻ. വഖാല ലഹും നബിയുഹും ഇന്നല്ലാഹ ഖദ് ബഅസലകും താലൂത്തൻ മലിക്ക തുടങ്ങാണ് കേട്ടോ ഒരു ഖുർആന്റെ വചനം, സൂറത്ത് ബഖറയിലെ 147. ആ ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് ആയത്ത് അവസാനിക്കുന്നിടത്താണ് വിളിക്കുന്നത്, ഓതുന്നത്. എന്താ അത്? വല്ലാഹു യുതി മുൽകഹു
എന്നർത്ഥ ഇത് സുന്നി പരിഭാഷയാണ് വായിക്കുന്നത്. നിശ്ചയമായും അല്ലാഹു താലൂത്തിനെ നിങ്ങൾക്ക് രാജവാഴ്ച നിശ്ചയിച്ചിരിക്കുന്നു എന്ന് തങ്ങളുടെ നബി അവരോട് പറഞ്ഞു. അവർ പ്രതികരിച്ചു, ഞങ്ങളുടെ മേൽ അദ്ദേഹത്തിന് രാജാധികാരം ഉണ്ടാകുന്നത് എങ്ങനെ? രാജാധികാരത്തിന് അദ്ദേഹത്തെക്കാൾ അർഹൻ ഞങ്ങൾക്കാണല്ലോ. അതായത് ബനു ഇസ്രായേലികള് അവര് കേമന്മാരാണെന്നും അവരാണ് രാജാവാകേണ്ടത് വിചാരിച്ചു. താലൂത്തിന് രാജാധികാരം കൊടുക്കുന്നതിനെ കുറിച്ച് അല്ല പറഞ്ഞേ, ലോകത്തിന്റെ നിയന്ത്രണാധികാരം കൊടുക്കുന്നതിനെ കുറിച്ചല്ല. എന്തു വലിയ തട്ടിപ്പാണ്! സൂറത്ത് ആലി ഇംറാനിലെ 26-ാമത്തെ ആയത്തിലും അദ്ദേഹം ഇത് പറയുന്നുണ്ട്. ബനു ഇസ്രായേലികൾ അവരുടെ ആഗ്രഹം അവർക്ക് മാത്രമാണ് ഭരണം കിട്ടേണ്ട, അവരാണ് രാജാവാകേണ്ടത്, അവരാണ് പ്രധാനമന്ത്രി ആകേണ്ടത് എന്നൊക്കെ ആയിരുന്നു. മനസ്സിലായില്ലേ? പക്ഷേ ആ ആയത്ത് എവിടെയാ ഫിറ്റ് ചെയ്യുന്നത്? ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തൊരു വലിയ ഭീകരമായ സുന്നി പരിഭാഷ പരിശോധിച്ച് നോക്കൂ. ദുനിയാവിലെ രാജാക്കന്മാരെ കുറിച്ചാ പറയുന്നത്, താലൂത്തിന് രാജാധികാരം അല്ല നൽകിയെന്ന പറയുന്നത്. ആ രാജാധികാരം നൽകിയപ്പോ ബനു ഇസ്രായേലികൾ അതിനെ എതിർത്തു. ആ രാജാധികാരമാണ് അല്ല കൊടുക്കുന്നു പറഞ്ഞ്. അല്ലാതെ സൂര്യനെയും ചന്ദ്രനെയും ലോകത്തെയും നിയന്ത്രിക്കാനുള്ള അധികാരമേ അല്ല. നമ്മുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ പിരിയുന്നത്. ഒരു കാര്യം ഓർക്കുക, 14 മണിക്കൂറ് 14 പണ്ഡിതന്മാർ പ്രസംഗിച്ച പ്രസംഗത്തിന് 2-2.5 മണിക്കൂറിലെ നമ്മുടെ മറുപടി ഞങ്ങൾ ഇപ്പൊ കേട്ട്, അതിന്റെ ഒരു ഭാഗം മാത്രം. ഇൻഷാ അല്ലാ ഇതിന്റെ ബാക്കി പൂർത്തീകരിക്കേണ്ടതുണ്ടെന്ന ശക്തമായ ഉറപ്പിൽ, അത് ഇനിയും തുടരണമെന്ന ഉറപ്പിൽ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാനിവിടെ ഉദ്ധരിച്ച എല്ലാ കാര്യങ്ങളും തെളിവിന്റെ, ഖുർആനിന്റെ, സുന്നത്തിന്റെ, പ്രമാണത്തിന്റെ ശക്തമായ അടിസ്ഥാനത്തിലാണ് അവതരിപ്പിച്ചത്. ഇൻഷാ അല്ലാ നമ്മൾ തുടരും. ഇനി ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ പറയും. കേട്ട ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, സമസ്തക്കാരോടും പറയാനുള്ളത്, നമ്മൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവിടെ സ്വർഗം ലഭിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ അല്ലാഹുവിന്റെ ഖുർആനും സുന്നത്തും ശരിക്കും ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിലേക്കാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ പ്രബോധന സംരംഭങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുകയും ഇത് കേൾക്കുകയും ഇത് ഫോർവേഡ് ചെയ്യുകയും ഈ ക്ലിപ്പുകൾ നിങ്ങൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുകയും ഇവരുടെ അബദ്ധങ്ങളെ മനസ്സിലാക്കുകയും യഥാർത്ഥ അഖിലു സുന്നത്തുൽ ജമാഅയിലേക്ക് നാം മടങ്ങി വരികയും ചെയ്യണം. സർവശക്തനായ അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറിൽ എരിപൊരികൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. പ്രിയമുള്ളവരെ രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമതായി വിസ്ഡം സ്റ്റുഡൻസ് എല്ലാ റമദാനിലും നടത്തും.